oh di, yeah. Ah, per, uh, come on. yeah can you see okay yeah 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 yeah, yeah. okay no, no. okay <laughs> finally no, no. so uh um, oh, my talk will basically include intubation the indications and guidelines part of the ventilator ventilator settings pertaining to covid19 and connecting a patient to the ventilator അപ്പൊ ഇന്റുബേഷൻ നേരത്തെ ഞങ്ങൾ ഒരു രണ്ട് ക്ലാസ് നേരത്തെ ഗവൺമെന്റ് ഡോക്ടേഴ്സിനെ എടുത്തിരുന്നു ഞങ്ങളുടെ കോളേജിൽ അന്ന് ഹാൻഡ് ഓണും ഉണ്ടായിരുന്നു അത് സിമ്പിളായിട്ടാണ് ഞങ്ങൾ പറഞ്ഞത് സോ ഐ ഹോപ്പ് ദിസ്ഇസ് യൂസ്ഫുൾ നമുക്ക് ഇനി ഇന്റുബേഷനിലേക്ക് പോവാം ഇൻഡിക്കേഷൻസ് ഓഫ് ഇന്റുബേഷൻ ഇപ്പം സമയം കുറച്ച് ദീർഘിച്ചത് കൊണ്ട് ഞാൻ പെട്ടെന്ന് പോകാം നമുക്ക് ഇൻഡിക്കേഷൻസ് പലതുമുണ്ട് ഇന്റുബേഷന് പക്ഷേ ഇൻ ദ സെറ്റിംഗ്സ് ഓഫ് കോവിഡ് യൂസ്വലി ദ പേഷ്യൻ കംസ് ടു അസ് വിത്ത് ിയോർ എആർ ഡി എസ് അതാണ് യൂഷ്വലി നമ്മൾ ഇന്റുബേറ്റ് ചെയ്യാനായിട്ട് സാച്ചുറേഷൻ അതാണ് നമ്മൾ ഇന്റുബേഷൻ്റെ ഒരു ഇൻഡിക്കേഷൻ ആയിട്ട് പറയുന്നത് പക്ഷേ ഇന്റുബേഷൻ പോകുന്നതിന് മുമ്പേ ഇപ്പൊ നമുക്ക് പല മൊഡാലിറ്റീസ് ഫോർ ഓക്സിജൻ തെറാപ്പി ഉണ്ട് അപ്പൊ ഐ ജസ്റ്റ് ടച്ച് ഓൺ ടു ദിവസാലിറ്റീസ് ദർ എക്സിസ്റ്റിംഗ് നൗ നമുക്കറിയാം കോവിഡ് നയൻറ്റീൻ എഫക്ട്സ് മെയിൻലി ദ ലങ്സ് ലങ്സിനെ എഫക്ട് ചെയ്ത് നമ്മുടെ ഓക്സിജനേഷൻ കുറയ്ക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ഹു ആർ നോട്ട് അനുസീഷോളജിസ്റ്റ് ഹിയർ ഞാൻ കുറച്ച് ടേംസ് പറഞ്ഞതിന് ശേഷം ഒരു ടേം എസ്പെഷ്യലി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതിനു ശേഷം മുന്നോട്ട് പോകാം ഓക്കെ ആ എഫ് ഐ ഒ ടൂ എന്ന് പറയുന്നത് നമ്മൾ ഇൻ ഇൻ ദ സ്റ്റോക്ക് ആസ് വെൽ വെൽഎസ് നമ്മുടെ സ്റ്റേറ്റിന്റെ പ്രോട്ടോകോള് അപ്ഡേറ്റ് ചെയ്ത പ്രോട്ടോകോള് മൂന്നാലു ദിവസം മുമ്പേ വീണ്ടും ഇറങ്ങി അതിനകത്തും എഫ് ഐ ഒ ടൂ എഫ് ഐ ഒ ടൂന്ന് കാണാൻ പറ്റും അപ്പൊ എന്താണ് ഈ എഫ് ഐ ഒ ടൂന്ന് ഒന്ന് പറഞ്ഞതിന് ശേഷം മുന്നോട്ട് പോവാം എഫ് ഐ ഒ ടൂറെ ഫുൾ ഫോം എന്ന് പറഞ്ഞ ഫ്രാക്ഷൻ ഓഫ് ഇൻസ്പയർഡ് ഓക്സിജൻ എന്നാണ് അപ്പൊ നമ്മൾ സാധാരണയായിട്ട് റൂമേർ ആണ് നമ്മളെല്ലാവരും ശ്വാസം വലിക്കുന്നത് അതിനകത്ത് നമുക്കറിയാം ട്വന്റി വൺ പെർസെന്റ് ആണ് നമ്മുടെ അറ്റ്മോസ്ഫിയറിലെ ഓക്സിജന്റെ കണ്ടന്റ് അപ്പൊ അതുകൊണ്ട് എഫ് ഐ ഒ ടൂ എന്ന് പറഞ്ഞാൽ ഐത് യു കെൻ സേ ഇറ്റ് അസ് ട്വന്റി വൺ പെർസെന്റ് ഓർ അതിനെ ഡെസിമൽ ആക്കിയിട്ട് പോയിന്റ് ടു വൺ എന്നാണ് നമ്മൾ പറയുന്നത് അപ്പൊ സാധാരണ ഒരു പേഴ്സൺ ശ്വാസം വലിക്കുമ്പോൾ അവരുടെ എഫ് ഐ ഒ ടു എന്ന് പറയുന്നത് പോയിന്റ് ടു വൺ ആണ് നോ നമുക്കൊരു കോവിഡ് പേഷ്യന്റ് വരികയാണ് പേഷ്യന്റിന് നമുക്കറിയാം ഇപ്പൊ കാറ്റഗറി എ ഉണ്ട് ബി ഉണ്ട് സി ഉണ്ട് ഞാൻ ഒരു കാറ്റഗറി ബി ആൻഡ് സി പേഷ്യൻസിന് നമുക്ക് ചിലപ്പോൾ ഡെഫിനറ്റ്ലി സീന് വേണം പക്ഷെ ബിന് നമുക്ക് ഓക്സിജൻ തെറാപ്പി കൊടുക്കേണ്ടി വരും വാട്ട് ആർ ദ ഇൻഡിക്കേഷൻസ് ഫോർ സ്റ്റാർട്ടിങ് ഓക്സിജൻ തെറാപ്പി റി റേറ്റ് അതായത് ഞാൻ ക്ലിനിക്കൽ പാരമീറ്റേഴ്സ് മാത്രമേ ടച്ച് ചെയ്യുന്നുള്ളൂ ബിക്കോസ് നമ്മളൊരു പേഷ്യന്റ് വരുമ്പോൾ ലാബ് ഫൈൻഡിങ്സിനും വെയ്റ്റ് ചെയ്യാനൊന്നും സമയമില്ല നമ്മൾ ക്ലിനിക്കൽ ആസ്പെക്ട്സ് നോക്കിയിട്ട് തന്നെയാണ് നമ്മൾ ഓക്സിജൻ കൊടുക്കാൻ തുടങ്ങുന്നത് അപ്പൊ റെസ്പിറേറ്ററി റേറ്റ് ഒരു ട്വന്റി ഫോർ പെർ മിനിറ്റ് വിത്ത് എസ് പി എസ് പ്രോബ്സ് ആർ അവൈലബിൾ ൾ ഓവർ എല്ലായിടത്തും ഉണ്ട് ഇറ്റ്സ് നോട്ട് എവിടെയും ഇല്ലാതെ ഇല്ല അതുകൊണ്ട് എസ് പിയോ പ്രോവെച്ച് നോക്കുമ്പോൾ ഓൺ റൂം ഹാവിംഗ് എ സാച്ചുറേഷൻ ലെസ് ദൈൻറ്റി ത്രീ പെർസെന്റേജ് വിത്ത് പേഷ്യൻറ്റ് ഷോയിങ് സൈൻസ് ഓഫ് ഇൻക്രീസ്ഡ് വർക്ക് ഓഫ് ബ്രീതിങ് ആൻഡ് ആക്സസറി മസിൽസ് ഓഫ് റെസ്പിറേഷൻ ആക്ട് ചെയ്യുകയാണ് വിൽ ഹാവ് ടു ഇനിഷിയേറ്റ് ഓക്സിജൻ തെറാപ്പി സോ വിൽ സ്റ്റാർട്ട് ഓഫ് വിത്ത്സ് അതായത് മൂക്കിന്റെ അകത്ത് വെക്കുന്ന രണ്ട് സ്മോൾ പ്രോങ്സ് ആണ് ആൻഡ് വി വിൽ ബി ദാറ്റ് ദാറ്റ് ടു ദി ഓക്സിജൻ സപ്ലൈ സോഴ്സ് സോ വി സ്റ്റാർട്ട് ഓഫ് ആറ്റ് ഫോർ ലിറ്റേഴ്സ് പെർ മിനിറ്റ് പക്ഷേ ഈ പേഷ്യന്റ് കോവിഡ് പേഷ്യന്റ് ആയതിനാൽ വി ഷുഡ് എൻഷുർ ദിസ് പേഷ്യൻറ്റ് ഇസ് വെയറിംഗ് എൻ എൻ നയൻറ്റി ഫൈവ് മാസ്ക് ബിക്കോസ് നമ്മൾ കൊടുക്കുന്ന ഓക്സിജൻ പേഷ്യന്റ് ലങ്കിൽ തങ്ങുക മാത്രമല്ല പേഷ്യന്റ് എക്സ്പയർ ചെയ്യുമ്പോൾ പുറത്തോട്ടും വരും സോ നാച്ചുറലി ഇൻട്രൽ കണ്ടാമിനേറ്റ് സോ നമ്മുടെ സ്റ്റേറ്റ് പ്രോട്ടോകോളിലും പറയുന്നുണ്ട് നമ്മൾ നെയ്സൽ ഓക്സിജൻ തെറാപ്പി കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഓക്സിജൻ തെറാപ്പി കൊടുക്കുമ്പോഴും വെൻ എവർ പോസിബിൾ ഇഫ് ദ പേഷ്യൻ ക്യാൻ വേർ എൻ എൻ നയൻറ്റി ഫൈവ് മാർക്ക് പ്ലീസ് ഡു അപ്ലൈ ടു ദ പേശ്യൻസ് ഫേസ് എന്ന് പറയുന്നുണ്ട് സോ ഇൻ മെയിൻ ടൈം സോ വി സ്റ്റാർട്ട് അറ്റ് ലോ ഫ്ലോ ഓഫ് ഫോർ ലിറ്റേഴ്സ് പെർ മിനിറ്റ് നെയ്സൽ പ്രോങ്സ് വെച്ച് നമ്മൾ ഓക്സിജൻ കൊടുക്കുമ്പോൾ ഉള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ ഈ ഓക്സിജന്റെ സ്പീഡ് കൂടുതൽ തോറും അവിടെ നോസിൻ്റെ അവിടെ ഡ്രൈ ആവുകയും വളരെ അൺകംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യുകയും ചെയ്യും പേഷ്യൻറ്റിന് അതുകൊണ്ടാണ് നമ്മൾ ഫോർ ലിറ്റേഴ്സ് പെർ മിനിറ്റ് ഇവരെ റെക്കമെൻഡ് ചെയ്യുന്നത് പിന്നെ എസ്പിഒ്ടു മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം ഉണ്ടെങ്കിൽ ദാറ്റ് ഇസ് ഇഫ് ദർ ഇസ് എൻ ഇംപ്രൂവ്മെന്റ് യു കണ്ടിന്യൂ വിത്ത് ദ സെയിം നെയ്സൽ പ്രോങ്സ് ആൻഡ് ഡു വേക്ക് സെൽഫ് പ്രോണിങ് അതായത് പേഷ്യന്റ് കോൺഷ്യസ് ആണ് ഇത് ഞങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് ഞങ്ങളുടെ ഐ സിയുയിൽ കണ്ടിട്ടുള്ളതാണ് സെൽഫ് പ്രോണിങ് ചെയ്യുമ്പോൾ പ്രോ ലോട്ട് ഓഫ് ഇംപ്രൂവ്മെന്റ് ഇറ്റ്സ് ദയർ ആദ്യം നമുക്ക് വെന്റിലേറ്ററിൽ കുറെ പേഷ്യൻസിന് പോണ്ടി വന്നു അതായത് മെക്കാനിക്കൽ വെന്റിലേഷന് പക്ഷെ സെൽഫ് പ്രോണിങ്ങും ഇങ്ങനത്തെ മെനുവേഴ്സ് കുറെ യൂസ് ചെയ്ത് ചെയ്യാൻ തുടങ്ങിയപ്പോഴും ഹൈഫ്ലോനേസൽ ഓക്സിജനും എൻ ഐ വി യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ നമുക്ക് ഇൻറ്റുബേഷൻ്റെ ആവശ്യം കുറഞ്ഞു വരുന്നത് കണ്ടു അപ്പം സെൽഫ് പ്രോണിങ് ഇസ് വാസ് ഫൗണ്ട് യൂസ്ഫുൾ അപ്പൊ അതിന് കാപ്പ് പ്രോട്ടോകോൾ എന്നതിന് പറയുന്നത് അതിന്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞാല് കോവിഡ് റീപൊസിഷനിങ് പ്രോണിങ് പ്രോട്ടോകോൾ എന്നാണ് അത് ഒരു നാല് പൊസിഷൻസിൽ പേഷ്യൻസ് പേഷ്യന്റിനെ വിത്ത് ദിസ് ഓക്സിജൻ ഫ്ലോ നമ്മള് പേഷ്യന്റിനെ തിരിച്ചും മറിച്ചും കിടത്തുകയാണ് ആദ്യം നമ്മൾ പ്രോണായിട്ട് അതായത് വയറ്റില് പേഷ്യന്റിനെ പേഷ്യന്റിന്റെ വയറ്റിൽ കിടത്തുക നെയ്സൽ ആ പ്രോങ് ഓക്സിജൻ കൊടുക്കുന്ന ഡിവൈസ് മാറിപ്പോകരുത് ഒരു കാരണവശാലും അത് നോക്കുക എന്നിട്ട് ആ പൊസിഷനിൽ ആ പേഷ്യന് ടോളറേറ്റ് ചെയ്യാവുന്ന അത്രയും അതായത് മുപ്പത് മിനിറ്റ് തൊട്ട് രണ്ട് മണിക്കൂർ വരെ അങ്ങനെ കിടത്തുക പിന്നീട് റൈറ്റ് ലാറ്ററൽ പൊസിഷൻ അതായത് വലത്തെ സൈഡിലോട്ടും തിരിച്ച് ഇടത്തെ സൈഡിലോട്ടും തിരിച്ച് പിന്നെ നേരെ ഇരുത്തി അറുപത് ഡിഗ്രി അല്ലെങ്കിൽ തൊണ്ണൂറ് ഡിഗ്രി വരെ നേരെ ഇരുത്തി എല്ലാ പൊസിഷനും മുപ്പത് മിനിറ്റ് തൊട്ട് രണ്ട് മണിക്കൂർ വരെ പേഷ്യനെ മാറ്റി മാറ്റി പൊസിഷൻ ചെയ്യുക അതാണ് കാർ പ്രോട്ടോകോൾ നോ ഇൻ കേസ് നീസൽ പ്രോങ്സ് വെച്ച് ഇംപ്രൂവ്മെന്റ് ഇല്ല എന്നുണ്ടെങ്കിൽ അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മൾ ചിന്തിക്കണം അതായത് ഐദർ ഫേസ് മാസ്ക് അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് നോൺ റീബ്രീതിങ് മാസ്ക് എന്ന് പറഞ്ഞ് അവൈലബിൾ ആണ് അതായത് നമ്മുടെ ഫേസ് മാസ്കിന്റെ അടിയിൽ ഒരു ബാഗും കൂടെ നമുക്ക് കണ്ടിട്ടുണ്ടാകും ഒരു പ്ലാസ്റ്റിക് ബാഗും കൂടെ അറ്റാച്ച് ചെയ്തിട്ട് ഉള്ള സംവിധാനമാണ് ഈ നോൺ റീബ്രീതിങ് മാസ്ക് അപ്പൊ ഫേസ് മാസ്കിലാണെങ്കിൽ ഫൈവ് ടു ഫിഫ്റ്റീൻ ലിറ്റേഴ്സ് പെർ മിനിറ്റ് അല്ലെങ്കിൽ നോൺ ടെൻ ടു ഫിഫ്റ്റീൻ ലിറ്റേഴ്സ് പെർ മിനിറ്റ് ഓഫ് ഓക്സിജൻ വെച്ചിട്ട് പേഷ്യന്റിനെ അപ്ലൈ ചെയ്യാം അത് അപ്ലൈ ചെയ്യുമ്പോഴും നമ്മൾ കാ പ്രോട്ടോകോൾ ചെയ്യാൻ മറക്കരുത് മാത്രമല്ല നമ്മൾ ഓക്സിജൻ സാച്ചുറേഷൻ മെയിൻറ്റെയിൻ ചെയ്യണം നമ്മൾ കാ പ്രോട്ടോകോൾ ചെയ്യുന്നതിന് മുമ്പേ ബി പി ഹീമോ ഡൈനാമിക്സ് നോക്കണം ഹീമോഡൈനാമിക്സ് അൺസ്റ്റേബിൾ ആണെങ്കിൽ നമ്മൾ ഇത് ചെയ്യാൻ മുതിരരുത് പിന്നെ പ്രഗ്നന്റ് പേഷ്യന്റ്സ് ആണ് വേറൊരു കോൺട്രാ ഇൻഡിക്കേഷൻ ഇതിനുള്ളത് പിന്നെ അടുത്തത് അടുത്തത് നമുക്ക് കൊറേ ഹോസ്പിറ്റൽസിൽ ഇത് വന്നു തുടങ്ങി ഹൈ ഫ്ലോ നെയ്സൽ ഓക്സിജൻ എന്ന് പറയുന്ന ഒരു ഡിവൈസാണ് അത് എന്താണ് ഹൈ ഫ്ലോ നെയ്സൽ ഓക്സിജൻ അതായത് വളരെ ഹൈ സ്പീഡിൽ ഓക്സിജൻ വളരെ ഹൈ ഫ്ലോയിൽ വെരി എക്സ്പ്ലനേറ്ററി ദ വേർഡ് ഹൈ ഫ്ലോ നെയ്സൽ ഓക്സിജൻ ഇസ് ഇൻ ഇറ്റ് വെരി എക്സ്പ്ലനേറ്ററി പക്ഷേ എന്താണ് അതിന്റെ ഒരു വ്യത്യാസം നമ്മൾ അതിൻ്റെ അത് മൂന്ന് മൂന്ന് വിധത്തിലും നമുക്ക് ഓക്സി പേഷ്യന്റ് കൊടുക്കാം ഐദർ നെയ്സൽ പ്രോങ്സ് ഉപയോഗിച്ച് അല്ലെങ്കിൽ ഫേസ് മാസ്ക് ഉപയോഗിച്ച് അല്ലെങ്കിൽ ട്രെക്കോസ്റ്റമിയുടെ ഇന്റർഫേസ് ഉപയോഗിച്ചും നമുക്ക് ഇത് പേഷ്യന്റിന് കൊടുക്കാം ഇതിന്റെ ഈ ടോക്കിന് ശേഷം ഡോക്ടർ പവൻ ഇതിന്റെ മൂന്ന് ലിങ്ക് അയക്കും ഇതിനെ ഡീറ്റെയിൽഡ് ആയിട്ട് വിത്ത് ദ മെഷീൻ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സപ്ലൈ ചെയ്തിട്ടുള്ള ഗവൺമെന്റ് സപ്ലൈ ചെയ്തിട്ടുള്ള മെഷീനിന്റെ സെറ്റ് മെക്കാനിസവും അതെങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യും എന്നുള്ളതിന്റെ മെത്തേഡ് പക്ഷെ അതിന് മുമ്പേ ഇതിനെ പറ്റി ഒന്ന് കുറച്ച് പറയാം ഇത് ഹൈഫ്ലോ നേസൽ ഓക്സിജൻ എന്ന് പറയുന്നത് നമ്മുടെ ഹ്യൂമിഡിഫൈഡ് ടൈട്രേറ്റഡ് ഓക്സിജൻ തെറാപ്പി കൊടുക്കുന്ന ഒരു മെഷി മെത്തേഡാണ് എന്തിനാണ് നമ്മൾ ഹൈ ഫ്ലോ കൊടുക്കുന്നത് ഈ പേഷ്യൻസിന് റെസ്പിറേറ്ററി ഡിസ്ട്രെസ് ആണ് അതുകൊണ്ട് തന്നെ മൾട്ടി വളരെ ഹൈ റേറ്റിലാണ് പേഷ്യന്റ് ശ്വാസം വലിക്കുന്നത് അപ്പം പേഷ്യന്റിന്റെ ഓക്സിജൻ ഡിമാൻഡ് അല്ലെങ്കിൽ ഗ്യാസ് ഡിമാൻഡ് വളരെ ഹൈ ആണ് നമ്മൾ ശ്വാസം വലിക്കുമ്പോൾ നമ്മൾ തന്നെ സ്വയം ശ്വാസം കൂടുതൽ വലിക്കാൻ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അത് കൂടുതൽ ഡിമാൻഡാണ് അപ്പൊ നമ്മുടെ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ നെയ്സൽ പ്രോങ്സോ ഫേസ് മാസ്കോ വഴി ചിലപ്പോൾ ഈ ഡിമാൻഡ് പേഷ്യന്റിന്റെ ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ പറ്റിയെന്നിരിക്കത്തില്ല അതുകൊണ്ട് തന്നെയാണ് ഈ ഹൈ ഫ്ലോ നെയ്സൽ ഓക്സിജൻ ഇവിടെ ഇപ്പം ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ്സിലും കോവിഡ് പേഷ്യൻസിനും വളരെ കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ആൻഡ് പല തവണയും നമുക്ക് ഇന്റ്യൂബേറ്റ് ചെയ്യാതെ പേഷ്യന്റിനെ രക്ഷപ്പെടുത്താൻ പറ്റിയിട്ടുണ്ട് പേഷ്യന്റ് ഡിസ്ചാർജ് ആയി പോയിട്ടുണ്ട് വിത്ത് ജസ്റ്റ് ഹൈഫ്ലോനേസിൽ ഓക്സിജൻ തെറാപ്പി എന്ന് വെച്ചാൽ ഓക്സിജൻ സാച്ചുറേഷൻ വളരെ നന്നായിട്ട് ഇംപ്രൂവ് ചെയ്യുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട് അപ്പൊ എന്താണ് ഇതിന്റെ പ്രിൻസിപ്പിള് ഇവിടെ നമ്മൾ നേസൽ പ്രോങ്സ് വഴി കൊടുക്കുമ്പോഴും ഫേസ് മാസ്ക് വഴി കൊടുക്കുമ്പോഴും നമ്മൾ ഫ്ലോമീറ്റർ വഴിയാണ് കൊടുക്കുന്നത് അതായത് നമ്മൾ ഫ്ലോമീറ്ററിലോട്ട് കണക്ട് ചെയ്യും അതിൻ്റെ അടിയിൽ ഒരു ജാർ കാണും അതിനകത്ത് വെള്ളമുണ്ട് ആ വെള്ളം ഈ ഗ്യാസ് ഹ്യൂമിഡിഫൈ ചെയ്ത് അതായത് നമ്മൾ സ്റ്റാ ഓൺ ചെയ്ത് പൈപ്പ് ലൈനിൽ നിന്ന് വരുന്ന ഗ്യാസ് ഈ വെള്ളത്തിൽ കൂടെ ബബിൾ ചെയ്ത് അപ്പൊ അതിനെ ഒന്ന് ഹ്യൂമിഡിഫൈ ചെയ്യാൻ വേണ്ടിയാണ് ഈ വെള്ളത്തി കൂടെ ബബിൾ ചെയ്യുന്നത് ബബിൾ ചെയ്താണ് പേഷ്യൻറ്റിന്റെ എത്തുന്നത് അപ്പൊ നാച്ചുറലി ഹ്യൂമിഡിഫിക്കേഷൻ ഉണ്ട് പക്ഷെ ഈ വെള്ളം റൂം ടെമ്പറേ റയിലായിരിക്കും ഉണ്ടെങ്കിൽ വീണ്ടും കുറവായിരിക്കും അപ്പം ഈ എച്ച് എഫ് എൻഒ മെഷീൻ ഇതിനെ ചൂടാക്കി അതിനെ ഹ്യൂമിഡിഫിക്കേഷൻ എന്ന് പറയുന്നത് വളരെ ചെറിയ മൈക്രോ ഡ്രോപ്ലെറ്റ്സ് ആയിട്ടാണ് അതിനെ ഹ്യൂമിഡിഫൈ ചെയ്ത് പേഷ്യന്റിൽ എത്തിക്കുന്നത് പക്ഷെ നമ്മൾ ഈ കൊടുക്കുന്ന മറ്റേ നേസൽ പ്രോങ്സ് വഴി കൊടുക്കുന്നതും മറ്റേ സാധാരണ നമ്മൾ ഹ്യൂമിഡിഫിക്കേഷൻ കൊടുക്കുന്ന വാട്ടർ ബബിൾസ് എന്ന് പറയുന്നത് വാട്ടർ മോളിക്യൂൾസ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ വലിയ സൈസ് ആണ് അതുകൊണ്ട് തന്നെ കോവിഡ് വൈറസിനെയും അത് ക്യാരി ചെയ്യാൻ കപ്പാസിറ്റി ഉണ്ടെന്നാണ് പറയുന്നത് ഈ എച്ച് എഫ് എൻഒയുടെ മോളിക്യൂൾസ് വളരെ ചെറുതായതിനാൽ ഈ കോവിഡ് പാട്ടി വൈറസിനെ അത് എടുക്കുന്നില്ല എന്നാണ് പറയുന്നത് എന്നാൽ പോലും നമ്മൾ ഇതൊക്കെ ഇതൊക്കെ ഹൈലി എയറോസലൈസിങ് മെത്തേഡ്സ് ഓഫ് ഓക്സിജൻ ഡെലിവറി ആണ് അതായത് നമ്മുടെ പേഷ്യന്റ് കിടക്കുന്ന പേഷ്യന്റ് തന്നെയല്ല കിടക്കുന്നത് ആ മുറിയിൽ മറ്റ് പേഷ്യന്റ് പരിചരിക്കുന്ന മറ്റ് ആളുകളോ ഉണ്ട് അപ്പൊ ഇത് ആ പേഷ്യന്റെ ശ്വാസകോശത്തു നിന്ന് തിരിച്ച് പുറത്തോട്ട് ആ മുറിയിലോട്ടാണ് വരുന്നത് അപ്പൊ നാച്ചുറലി ഇവർക്കും ഇവരും ബ്രീത് ചെയ്യുന്ന ഗ്യാസ് അതാണല്ലോ ഇൻ സ്പൈറ്റ് ഓഫ് പുട്ടിംഗ് എൻ നയൻറ്റി ഫൈവ് നയൻറ്റി ഫൈവ് പേഴ്സെന്റ് ഉണ്ടെങ്കിലും അഞ്ച് ശതമാനം ഇല്ലല്ലോ അപ്പം ചാൻസസ് ഓഫ് എയറോളിസലൈസേഷനും ക്രോസ് ഇൻഫെക്ഷനും കൂടുതലാണ് എച്ച് എഫ് എൻഒ ഉപയോഗിക്കുമ്പോൾ പക്ഷെ എന്നാലും അതിന്റെ അഡ്വാൻറ്റേജസ് ഞങ്ങൾ വളരെ കൂടുതലായിട്ട് കണ്ടിട്ടുണ്ട് അപ്പം ഇതിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ നേസൽ പ്രോങ്സിന്റെ പ്രിൻസിപ്പിൾ ആണ് അതിൽ ഒരു പ്രിൻസിപ്പിൾ അതായത് നമ്മൾ ഒരു ശ്വാസം നമ്മൾ സ്വയം ശ്വാസം വലിക്കുമ്പം എന്താ പറ്റുന്നത് നമ്മുടെ എയർ ആണ് ഫാരിങ്സിൽ തങ്ങി നിൽക്കുന്ന എയർ ആണ് നമ്മുടെ ശ്വാസകോശത്തിൽ ആദ്യം എൻറ്റർ ചെയ്യുന്നത് എന്നിട്ടാണ് നമ്മുടെ അറ്റ്മോസ്ഫിയറിലെ എയർ അകത്തോട്ട് എടുക്കുന്നത് നമ്മളൊന്ന് ഒരു ശ്വാസം ഒന്ന് ഇപ്പൊ തന്നെ ശ്വാസം വലിച്ചു വിട്ടു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ആ ഫാരിങ്സിൽ തങ്ങി നിൽക്കുന്ന എയർ അതായത് ടങ്ങിന്റെ പുറകിലുള്ള സ്ഥലത്ത് തങ്ങി നിൽക്കുന്ന എയർ ആണ് ആദ്യപോന്നെ അപ്പൊ നാച്ചുറലി ആ എയർ ആണ് ആദ്യം ആൽവിയോളക്ക് കിട്ടുന്നത് അപ്പൊ ആ ഫാരിങ് ഫെറിഞ്ചൽ എയർ എന്ന് പറയുന്ന ഒരു ഡെഡ് സ്പേസ് ആണ് ഡെഡ് സ്പേസ് എന്ന് പറഞ്ഞാൽ അവിടെ ഓക്സിജനേഷൻ നടക്കുന്നില്ല അപ്പൊ ഈ ഫെറിഞ്ചൽ എയറിന്റെ ഓക്സിജൻ കണ്ടന്റ് കൂട്ടാൻ അതാണ് നമ്മുടെ റിസർവോയർ എന്ന് പറയുന്നത് ഫെറിഞ്ചൽ ഡെഡ് സ്പേസ് ആണ് നമ്മളുടെ എല്ലാവരുടെയും റിസർവോയർ അപ്പൊ ആ ആ കിടക്കുന്ന ഓക്സിജൻ അതായത് ഫാറിംഗ് ഫെറിഞ്ചൽ സ്പേസില് ഡെഡ് സ്പേസില് തങ്ങി നിൽക്കുന്ന ഓക്സിജന്റെ അളവ് പെർസെൻറ്റേജ് കൂട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഈ പറയുന്ന പല മെത്തേഡ്സും ഉപയോഗിക്കുന്നത് ലൈക്ക് നേസൽ പ്രോങ്സ് ആൻഡ് എച്ച് എഫ് എൻഒ ആൻഡ് ഓൾ യോർ ഫേസ് മാസ്ക് എക്സെട്ര അപ്പൊ അത് അപ്പൊ നാച്ചുറലി ഫെറിഞ്ചൽ ഡെഡ് സ്പേസിലെ വാഷ് ഔട്ട് ഡെഡ് സ്പേസ് എയർ അവിടെ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അതിനെ വാഷ് ഔട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു നമ്മുടെ എച്ച് എഫ് എൻഒ രണ്ടാമത് ഈ ഹൈ സ്പീഡിൽ ഇത് പോകുന്നോണ്ട് തന്നെ ഈ കോവിഡ് പേഷ്യൻസ് ന്യൂമോണിയ ഉള്ള ഈ കോവിഡ് പേഷ്യൻസിനും അല്ലെങ്കിൽ എ ആർ ഡി എസ് ഉള്ള ഈ കോവിഡ് പേഷ്യൻസിന് ഹൈ എയർവേ റെസിസ്റ്റൻസ് ആയിരിക്കും ഇത് ഈ എച്ച് എഫ് എൻഒ എയർവേ റെസിസ്റ്റൻസിനെ കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്നു അതിന്റെ കൂടെ ഈ ഫ്ലോ റേറ്റ് കൂടുതലായോണ്ട് തന്നെ ഒരു പോസിറ്റീവ് എൻഡ് എക്സ്പിറേറ്ററി പ്രഷർ അപ്ലൈ ചെയ്യുന്നു അതിനെപ്പറ്റി കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പിന്നീടുള്ള സ്ലൈഡിൽ പറയുന്നുണ്ട് പിന്നെ അങ്ങനെ എൻഹാൻസ്ഡ് ഓക്സിജൻ ഡെലിവറി നടത്തുന്നു അപ്പം ഇതൊരു സ്പെഷ്യലൈസ്ഡ് മെഷീൻ ആണ് ആ മെഷീനിൽ നമ്മൾ സ്റ്റെറൈൽ വാട്ടർ ഒരു ബാഗ് കണക്ട് ചെയ്യുന്നു എന്നിട്ട് അതിലൊരു അതിലൊരു ചേംബർ ഉണ്ട് ആ വാട്ടർ ഉണ്ട് ആ വാട്ടർ ചേംബറിനകത്ത് സ്റ്റെറൈൽ വാട്ടർ ഫിൽ ചെയ്യുന്നു എന്നിട്ട് ഓക്സിജൻ ഒരു ഫ്ലോമീറ്റർ വഴി ഇതിനകത്തോട്ട് ടംപ് ചെയ്യാണ് അപ്പൊ അതിൽ സെറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് അപ്പൊ നമുക്ക് കുറച്ച് ഡിസ്റ്റർബൻസ് ഉണ്ടെന്ന് തോന്നുന്നു ഹലോ

ഓക്കെ അപ്പൊ ഇതിന്റെ ഈ മെഷീന്റെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ് ടു അറുപത് ലിറ്റർ പെർ മിനിറ്റ് നമുക്ക് ഗ്യാസ് സപ്ലൈ ചെയ്യാൻ പറ്റും പേഷ്യന്റിന് മാത്രമല്ല ഞാൻ പറഞ്ഞ എഫ് ഐ ഒ ട് നേരത്തെ പറഞ്ഞില്ലോ എഫ് ഐ ഒ റ്റു ഫ്രാക്ഷൻ ഓഫ് ഇൻസ്പയർഡ് ഓക്സിജൻ അത് ഇരുപത്തൊന്ന് ശതമാനം തൊട്ട് നൂറ് ശതമാനം വരെ നമുക്ക് ഈ മെഷീൻ വെച്ച് കൊടുക്കാൻ പറ്റും മാത്രമല്ല ഈ ഹ്യൂമിഡിഫൈഡ് ഗ്യാസ് നമ്മൾ കൊടുക്കുന്നത് അറ്റ് റൂം ടെമ്പറേച്ചർ ആയിരിക്കും നമ്മൾ എല്ലാവരും ആന്റിഹിസ്റ്റമിൻ കഴിച്ചിട്ടുണ്ട് ഒരു പനി വരുമ്പോൾ അപ്പൊ എന്ത് പറ്റും നമുക്ക് ഭയങ്കര ഡ്രൈ വരും ആ ഡ്രൈയിങ് തന്നെ നമുക്കൊരു അസ്വസ്ഥതയാണ് ഇൻക്ലൂഡിങ് നമ്മുടെ ലങ്സിന് ഒരു അസ്വസ്ഥതയാണ് നമ്മൾ ഈ ഡ്രൈ എയർ ബ്രീത് ചെയ്യുന്നത് അപ്പൊ ഈ ഹ്യൂമിഡിഫിക്കേഷൻ നമ്മളിപ്പോ ഡ്രൈ എയർ കണ്ടിന്യൂസ്ലി പേഷ്യന്റ് കൊടുത്തോണ്ടിരിക്കുവാണ് ഐ സിയു അപ്പൊ ഇതിനെ ഹ്യൂമിഡിഫൈ ചെയ്ത് ഹീറ്റ് ചെയ്ത് നോർമൽ ബോഡി ടെമ്പറേച്ചറിലോട്ട് കൊടുക്കുമ്പോൾ തന്നെ പേഷ്യന്റിന് വളരെ സൂത്തിങ് ആണ് മാത്രമല്ല അതിന്റെ അഡ്വാൻറ്റേജസ് വേറെയും തന്നെയാണ് പേഷ്യന്റ് ഡോട്ട് ലൂസ് ബോഡി ടെമ്പറേച്ചർ പേഷ്യന്റിന്റെ വളരെ കൂടാൻ കൂടുകയും ചെയ്യുന്നുണ്ട് അപ്പൊ അതാണ് നമ്മുടെ എച്ച് എഫ് എൻ പറ്റി ഒരു ചെറിയ രീതിയിലൊരു ഒരു ഇൻട്രൊഡക്ഷൻ അതിന്റെ കൂടുതലായിട്ടുള്ളത് താഴെ കഴിഞ്ഞാലുള്ള ലിങ്കില് ഇടാം അപ്പൊ എച്ച് എഫ് എൻഒയില് നമുക്ക് രണ്ട് കാര്യങ്ങൾ സെറ്റ് ചെയ്യാം ഒന്ന് നമുക്ക് എത്ര ലിറ്റർ പെർ മിനിറ്റ് ആണ് ഗ്യാസ് കൊടുക്കേണ്ടത് രണ്ടാമത്തത് നമുക്ക് എത്ര എഫ് ഐ ഒ റ്റു പേഷ്യന്റിന് വേണോന്നുള്ളത് സിവിയർ ഡിസാച്ചുറേഷൻ ആണെങ്കിൽ നമുക്ക് എഫ് ഐ ഒൺ വെച്ച് തന്നെ തുടങ്ങാം അതായത് ഹൺഡ്രഡ് പെർസെന്റ് ഓക്സിജൻ വെച്ച് തന്നെ തുടങ്ങാം നമുക്ക് ഈ ഹൺഡ്രഡ് പെർസെന്റ് ഓക്സിജൻ ഫേസ് മാസ്ക് വഴിയോ നെയ്സൽ പ്രോങ്സ് വഴിയോ നമുക്ക് കൊടുക്കാൻ സാധിക്കില്ല നമുക്ക് അറുപത് ശതമാനം ആ മാക്സിമം ഫേസ് മാസ്ക് വെഞ്ചുറി ഫേസ് മാസ്ക് വെച്ച് കൊടുക്കാൻ പറ്റുന്നത് അതാണ് ഒരു അഡ്വാൻറ്റേജ് എച്ച് എഫ് എൻഒടെ ഒരു അഡ്വാൻറ്റേജും കൂടെ അതാണ് പിന്നെ നമ്മൾ എച്ച് എഫ് എൻഒയിൽ ഇട്ടാൽ തന്നെ ഈ പേഷ്യന്റിന് കാർ പ്രോട്ടോകോളും ചെയ്യണം ഓക്സിജൻ സാച്ചുറേഷൻ നോക്കുകയും ചെയ്യണം നൗ ഇൻ കേസ് ഇൻസ്പൈറ്റ് ഓഫ് എച്ച് എഫ് എൻ നമ്മളുടെ സാച്ചുറേഷൻ ഡ്രോപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നോൺ നോൺഇൻവേസി വെന്റിലേഷനാണ് പോകേണ്ടത് അപ്പൊ നോൺ ഇൻവേസീവ് വെന്റിലേഷൻ നമ്മുടെ മെക്കാനിക്കൽ വെന്റിലേറ്റേഴ്സിന്റെ ഒരു വേറൊരു പാരമീറ്റർ ആണ് അതായത് നമ്മൾ പാരലൈസ് ചെയ്ത് ട്യൂബിട്ട് വെന്റിലേറ്റ് ചെയ്യുന്നത് പോലെ തന്നെ ഒരു ഒരു പാരാമീറ്റർ അതിനകത്ത് തന്നെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പാരമീറ്റർ ആണ് നോൺ ഇൻവേസീവ് വെന്റിലേഷൻ വേറെ മെഷീൻ അത് മോസ്റ്റ് ഓഫ് ദ മെഷീൻസ് ആർ കമ്പാറ്റബിൾ വിത്ത് നോൺ ഇൻവേസീവ് വെന്റിലേഷൻ അപ്പൊ അതിലും നമുക്ക് എഫ് ഐ ഒ ഇത് ഓർക്കാൻ എളുപ്പമാണ് ഇതിന്റെ പാരമീറ്റേഴ്സ് മൂന്ന് പാരമീറ്റർ ആണ് നമ്മൾ ഇതിന് സെറ്റ് ചെയ്യുന്നത് ഒന്ന് അതായത് എത്ര ഓക്സിജൻ പേഷ്യന്റ് ശ്വസിക്കണം രണ്ടാമത്തത് ഒരു പ്രഷർ സപ്പോർട്ട് അതായത് ഒരു നമ്മൾ ഒരു സപ്പോർട്ട് കൊടുക്കുകയാണ് അതായത് ഒരു പ്രഷർ പോസിറ്റീവ്ലി ഇവിടുന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് പേഷ്യന്റിന്റെ എയർവേക്ക് റെസിസ്റ്റൻസ് കുറയ്ക്കാൻ വേണ്ടി അതാണ് പ്രഷർ സപ്പോർട്ട് എന്ന് പറയുന്നത് പിന്നീട് ഒരു പീപ്പ് എന്ന് പറഞ്ഞൊരു കാര്യം കൂടെ അപ്ലൈ ചെയ്യാം അതായത് അറ്റ് ദി എൻഡ് ഓഫ് എക്സ്പ്രേഷൻ ഒരു പ്രഷർ കൊടുക്കുക അതായത് കംപ്ലീറ്റ് ആയിട്ട് കേൾക്കാമോ ഹലോ കേറ്റ്മോസ്ഫറി ആ ഫോൺ വന്നു അതിന്റെ ഇടയ്ക്ക് അറ്റ്മോസ്ഫറിക് പ്രഷർ സീറോ ആവാൻ സമ്മതിക്കുന്നില്ല അറ്റ് ദി എൻഡ് ഓഫ് എക്സ്പ്രേഷൻ നമ്മൾ ഒരു പ്രഷർ അപ്ലൈ ചെയ്ത് കൊടുക്കുവാണ് സോ ദാറ്റ് ഇറ്റ് റിമൈൻസ് നമ്മുടെ ആൽവിയോള റിമെയിൻസ് പേറ്റന്റ് ചില ആൽവികളായി സീറോ നമ്മുടെ അറ്റ്മോസ്ഫിറിക് പ്രഷറിന്റെ ലെവൽ എത്തുമ്പോൾ എസ്പെഷ്യലി ഈ ഐ ആർ ഡി എസ് ഉള്ള പേഷ്യൻസിന്റെ ആൽവികളായി കുറെ ആൽവികളായി കുറച്ച് ആൽവികൾ ചിലർക്ക് കുറച്ച് ആൽവികളെ ആയിരിക്കും ചിലർക്ക് കുറെ ആൽവികളായിരിക്കും അങ്ങ് കംപ്ലീറ്റ് ആയിട്ട് കൊലാപ്സ് ചെയ്ത് അതായത് ബലൂൺ കൊലാപ്സ് ചെയ്യുന്നത് പോലെ കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് കൊലാപ്സ് ചെയ്ത് പോകും അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഒരു എൻഡ് അറ്റ് ദി എൻഡ് ഓഫ് എക്സ്പിറേഷൻ ഒരു പ്രഷർ കൊടുക്കുന്നത് അപ്പം എങ്ങനെയാണ് ഇത് ഓർക്കേണ്ടതെന്ന് വെച്ചാൽ എഫ് ഐ ഒ ടു പോയിന്റ് ഫൈവ് ടു വൺ പ്രഷർ സപ്പോർട്ട് ഫൈവ് ടു ടെൻ സെന്റിമീറ്റേഴ്സ് വോട്ട് ആൻഡ് ഇപ്പ ഫൈവ് ടു ടെൻ സെന്റിമീറ്റേഴ്സ് വോട്ട് അപ്പൊ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഇത് ലോയസ്റ്റീന്ന് തുടങ്ങുക പ്രഷർ സപ്പോർട്ടും പീപ്പും പിന്നെ ഹയർ ഇൻക്രിമെൻസിലോട്ട് ടു സെന്റിമീറ്റർ ഇൻക്രിമെൻസിലോട്ട് മേളിലോട്ട് പോകുക എഫ് ഐ ഒ ടു ഹയസ്റ്റീന്ന് തുടങ്ങിയിട്ട് താഴോട്ട് നമുക്ക് പെസിഷൻ ബെറ്റർ ആവുന്നത് അനുസരിച്ചിട്ട് താഴോട്ട് ഏത് ലെവല് വരെ നമുക്ക് കുറയ്ക്കാൻ പറ്റും എന്ന് നോക്കി അതിൻ്റെ മിനിമം എഫ് ഐ ഒ ടു വെച്ച് കുറേ നേരത്തേക്ക് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും ഇൻ ദ മെയിൻ ടൈം ലെറ്റ് എസ് വാച്ച് ഫോർ എസ് പി ഒ റ്റു ഇതാണ് ഇത് ഇതൊക്കെ ചെയ്തതിനു ശേഷവും എസ് പി ഒ റ്റു നയൻറ്റി ത്രീ പെർസെൻറ്റിന്റെ താഴെ തന്നെ നിൽക്കുകയാണെന്ന് വെച്ചോ അങ്ങനെയാണെങ്കിൽ നമുക്ക് പേഷ്യന്റിനെ ഇൻറ്റുബേറ്റ് ചെയ്യേണ്ടി വരും മെക്കാനിക്കൽ വെന്റിലേഷന് ഇടേണ്ടി വരും കുറെയിടത്ത് മെക്കാനിക്കൽ വെന്റിലേറ്റേഴ്സ് വന്നിട്ടുണ്ട് കുറെ പേർക്ക് യൂസ്ഡ് അല്ല ഈ മെക്കാനിക്കൽ വെന്റിലേറ്റേഴ്സ് യൂസ് അത് അതിനൊന്ന് പരിചയപ്പെടുത്താൻ കുറെ പേര് യൂസ് ചെയ്ത് കുറേ വർഷങ്ങളായി കാണും അതുകൊണ്ട് അതൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ശ്രമിക്കുന്നതിൽ അപ്പോൾ ഇതിൽ യൂഷ്വലി നമ്മൾ ഒരു ടൈറ്റൽ വോളിയം സെറ്റ് ചെയ്യുന്നത് അറ്റ് ഫോർ ടു എയ്റ്റ് എം എൽ പെർ കിലോ ബോഡി വെയിറ്റ് ഓഫ് ദ പേർ ആണ് പക്ഷെ ആ ബോഡി വെയിറ്റ് ടൈഡൽ കുറച്ച് പാരാമീറ്റേഴ്സ് ആണ് നമ്മൾ ഇവിടെ സെറ്റ് ചെയ്യുന്നത് ഒന്ന് ടൈഡൽ വോള്യം അപ്പൊ അതിനെപ്പറ്റി ഞാൻ കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം ഇവിടെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു അതായത് നമ്മൾ ഒരു ബലൂൺ വീർപ്പിക്കുകയാണ് ആ ബലൂൺ വീർപ്പിക്കുമ്പോൾ ചില ബലൂൺസ് കുറച്ച് വീർത്താൽ മതി അപ്പൊ അതിനൊരു പത്ത് എം എൽ നമ്മൾ അതിനകത്തോട്ട് വീർപ്പിച്ച് വിടുന്നു അല്ലെങ്കിൽ നൂറ് എം എൽ അതിനകത്ത് വീർപ്പിച്ചു വിടുന്നു എന്ന് വെച്ചോ ഓരോ നമ്മുടെ ലങ്സും ബലൂൺ പോലെയാണ് നമ്മ ഓരോരുത്തരുടെയും ലങ്ങിന്റെ കപ്പാസി നമ്മുടെ നമ്മൾ സാധാരണയായിട്ട് ശ്വാസം വലിക്കുന്നതിന്റെ എത്ര വോള്യൂം വേണോന്നുള്ളതാണ് ഈ ടൈഡൽ വോളിയത്തിന്റെ അർത്ഥം അത് നോർമലി ഒരു വെന്റിലേറ്ററിൽ പോകുന്ന പേഷ്യൻറ്റിന് നമ്മൾ ഫോർ ടു എയ്റ്റ് എം എൽ പെർ കിലോഗ്രാം ബോഡി വെയ്റ്റ് ഓഫ് ദ പേഷ്യന്റ് ആണ് ആ പക്ഷേ ഈ കിലോഗ്രാം ബോഡി വെയ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രെഡിക്റ്റഡ് ബോഡി വെയ്റ്റ് ആണ് നമ്മൾ ഇവിടെ എടുക്കുന്നത് ചിലർ വളരെ ഒബീസ് ആയിരിക്കും അത് അപ്പൊ അവർ ആ ഒബീസിറ്റി അല്ല എടുക്കുന്നത് നമ്മൾ വേറെ പാരാമീറ്റേഴ്സ് വെച്ച് നോക്കിയാണ് ഇവരുടെ പ്രെഡിക്റ്റഡ് ബോഡി വെയ്റ്റ് നിശ്ചയിക്കുന്നത് രണ്ടാമത്തെ കാര്യം നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് എത്ര തവണ ഒരു മിനിറ്റിൽ ശ്വാസം കൊടുക്കും ദാറ്റ് ഇസ് യുവർ റെസ്പിറേറ്ററി റേറ്റ്

ണെങ്കിൽ ഇത് ആകെ ആ ആദ്യത്തെ സംഖ്യ മാത്രമേ മാറുന്നുള്ളൂ ഫിഫ്റ്റിക്ക് പകരം ഫോർട്ടി ഫൈവ് പോയിന്റ് ഫൈവ് ആണ് അപ്പൊ ഒരു വൺ സിക്സ്റ്റി സെന്റിമീറ്റേഴ്സ് ഒരാള് അപ്പൊ അവരുടെ ഫാറ്റ് ഇതിനകത്ത് എടുക്കുന്നില്ല ഇൻ ടു കൺസിഡറേഷൻ അവരുടെ ഹൈറ്റ് ആണ് നമ്മൾ ഇവിടെ ഇൻ ടു കൺസിഡറേഷൻ എടുക്കുന്നത് അതനുസരിച്ചിട്ട് വേണം നമ്മുടെ വെന്റിലേറ്റർ സെറ്റ് ചെയ്യാൻ അപ്പൊ എന്താണ് വൈ ഡു വി ഹാവ് ടു ഗിവ് മെക്കാനിക്കൽ വെന്റിലേഷൻ ആൻഡ് വൈ ഡു വി ഇൻ ദി എൻഡ് ഡിപെൻഡ് ഓൺ മെക്കാനിക്കൽ വെന്റിലേഷൻ ബിക്കോസ് ഇറ്റ് ഡെഫിനറ്റ്ലി ഇംപ്രൂവ്സ് ഓക്സിജനേഷൻ ഇംപ്രൂവ്സ് ലങ് കംപ്ലയൻസ് ആൻഡ് റിഡ്യൂസസ് ദ വർക്ക് ഓഫ് ബ്രീതിങ് എല്ലാ കോവിഡ് ട്രീറ്റ് ചെയ്യുന്ന ആശുപത്രികളിലും മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടുന്ന ഒരു കാര്യമാണ് ഇൻറ്റുബേഷൻ കാർഡ് ഇതൊരു നമ്മളൊരു യുദ്ധത്തിന് പോകുമ്പോൾ വളരെ പ്രിപ്പയർഡ് ആയിട്ട് വേണം പോവാൻ അപ്പം ഇൻറ്റുബേഷൻ കാട്ട് നമ്മൾ ഒരു ഇൻറ്റുബേഷൻ എന്ന് പറയുന്നത് ഒരു എമർജൻസി ഒരു സിറ്റുവേഷൻ ആണ് നമ്മൾ നമ്മുടെ പ്രോട്ടോകോൾ അനുസരിച്ച് കോവിഡ് ഇത്ര ഇൻഫെക്റ്റീവ് ആയതുകൊണ്ട് നമ്മൾ എമർജൻസി ആയിട്ട് പെട്ടെന്ന് കയറി ചെയ്യാൻ പാടില്ല എന്നും അവർ പറയുന്നുണ്ട് നമ്മുടെ സേഫ്റ്റി ആദ്യം നോക്കി നമ്മൾ പി പിഇ കിറ്റ് ഒക്കെ ഇട്ടതിന് ശേഷം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ വി ഷുഡ് നോട്ട് ഇറ്റ് ഡോൺ ട്രൈ ടു മേക്ക് കാറ്റഗറൈസ്ഡ് ആസ് എക്സ്ട്രീം എമർജൻസി അപ്പൊ നമ്മൾ ഈ എക്സ്ട്രീം എമർജൻസി ആക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ തയ്യാറെടുപ്പുകൾ നേരത്തെ തന്നെ എല്ലായിടത്തും എടുത്തു വെക്കണം ഐ സിയുയിലാണെങ്കിലും വാർഡിലാണെങ്കിലും എവിടെ പേഷ്യന്റ് കോവിഡ് പേഷ്യൻസിനെ അഡ്മിറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾക്ക് ഒരു ഇൻറ്റുബേഷൻ കാർട്ട് റെഡി ആയിട്ട് ഇരിക്കണം ഈ ഇന്റുബേഷൻ കാർട്ടിന്റെ കോമ്പണൻസ് ആണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത് ആദ്യം തന്നെ ഉള്ളത് നമ്മുടെ ആംബു ബാഗ് ആണ് പിന്നെ എൻഡോട്രിക്കൽ ട്യൂബ്സ് ലറിംഗോസ്കോപ്സ് പിന്നെ ഓഫ് കോഴ്സ് ഓറോഫെറിഞ്ചൽ എയർവേസ് നെയ്സോഫെറിഞ്ചൽ എയർവേസ് ബൂജീസ് ആൻഡ് സ്റ്റില്ലസ് വിച്ച് വിൽ ഹെൽപ്പർ ഇൻറ്റുബേറ്റ് ദ പേഷ്യൻറ്റ് ദെൻ ആർ എൽ എം എ ഐ ജെൽ ആൻഡ് ഫേസ് മാസ്ക് നമ്മൾ ആദ്യം പേഷ്യന്റിനെ ഓക്സി വെന്റിലേറ്റ് ചെയ്യുന്നത് ഫേസ് മാസ്ക് വെച്ചിട്ടായിരിക്കും അതിനുശേഷമാണ് ലെറിംഗോസ്കോപ്പി ചെയ്ത് ഇന്റുബേറ്റ് ചെയ്യുന്നത് ഇന്റുബേറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലാണ് നമ്മൾ ഐ ജെല്ലോ എൽ എം എ യോ ഇട്ട് പേഷ്യന്റിന് പേഷ്യൻറ്റിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് നമ്മളിത് ചെയ്യുന്നത് താത്കാലികമായിട്ടുള്ളൊരു പ്രവൃത്തിയാണ് ഇത് ഐ എ ഐ ജെല്ലോ എൽ എം എ യോ ഒക്കെ ഉള്ളത് ഇതാണ് ഞങ്ങളുടെ ഐ സിയുലിൽ ഞങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇന്റുബേഷൻ കാർഡ് ഇന്റുബേഷൻ കാർഡ് എപ്പോഴും സെറ്റ് ചെയ്യുമ്പോൾ നാല് വീലുള്ള ഒരു ട്രോളിയിൽ സെറ്റ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് അപ്പം നമുക്ക് ഒരു അറ്റത്തുനിന്ന് മറ്റേ അറ്റം വരെ റോൾ ചെയ്ത് പോവാം അതായത് എവിടെ ആവശ്യം ഇന്റുബേഷൻ വരുന്നത് വെച്ചാൽ അതനുസരിച്ചിട്ട് നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകാൻ ഇറ്റ് ഷുഡ് ബി എ മൊബൈൽ കാർഡ് പിന്നെ ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം രണ്ട് സ്റ്റെറൈൽ സ്റ്റീൽ ട്രേസ് കാണാൻ പറ്റും ഒരെണ്ണത്തിനകത്ത് ഡ്രഗ്സും രണ്ടാമത്തെ അകത്ത് നമ്മൾ ഞങ്ങൾ ഞങ്ങളുടെ ലെറിംഗോസ്കോപ്സ് ഒക്കെ എടുത്തു വെച്ചിരിക്കുന്നതാണ് മേളിൽ ഞങ്ങൾ ഇ ടി ട്യൂബ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇത് ഞങ്ങളുടെ അഡൽറ്റ് ഐ സിയുലാണ് അതുകൊണ്ടാണ് സെവൻ സെവൻ പോയിന്റ് ഫൈവ് എയ്റ്റ് എയ്റ്റ് ഫൈവ് നമ്മൾ ഇ ട്യൂബ്സ് അവിടെ മേളിൽ സജ്ജമായി കുറെ അഞ്ചെണ്ണം അഞ്ചെണ്ണം വെച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് ചെറിയ സൈസസ് അകത്തെടുത്തും വെച്ചിട്ടുണ്ട് ഈ ട്യൂബ് കേറാൻ പറ്റിയില്ലെങ്കിൽ മറ്റു സൈസ് കേറാനായിട്ട് ഓരോന്നും ഞങ്ങൾ ഒരെണ്ണം മാത്രമേ എടുത്ത് വെച്ചിട്ടുള്ളൂ എന്ന് വെച്ചാല് ഇതൊരു പാനിക്കി സിറ്റുവേഷൻ വരുമ്പോൾ കയ്യിൽ അവിടെ ഡിസോർഗനൈസ്ഡ് ആയ നമുക്ക് ഒരു സാധനവും കിട്ടാൻ പോകുന്നില്ല അതുകൊണ്ട് തന്നെ അപ്പൊ പിന്നെ ട്യൂബ് ഒട്ടിക്കാനുള്ള പ്ലാസ്റ്റേഴ്സും സൈഡിൽ തൂങ്ങി കിടക്കുന്ന പച്ച സാധനമാണ് നമ്മുടെ ബെയിൻ സർക്യൂട്ട് എന്ന് പറയുന്നത് അപ്പം ഡ്രഗ്സ് എന്തൊക്കെയാണ് നമ്മൾ ഇൻഡ്യൂബേഷനെ എടുത്തു വെക്കേണ്ടത് ഞങ്ങൾ ഈ ഡ്രസ് ഡ്രഗ് റേയ്ക്കാത്ത സിറിഞ്ചസ് ലേബിൾ ചെയ്ത് വെച്ചിട്ടുണ്ട് മാത്രമല്ല അൺപെറിഷബിൾ ഡ്രഗ്സ് ലോഡ് ചെയ്തും വെച്ചിട്ടുണ്ട് എപ്പോഴാണ് ഐ സിയുയിൽ ഇന്റുബേഷന്റെ ആവശ്യം വരുന്നത് നമുക്ക് അറിയാൻ പറ്റത്തില്ല എക്സെപ്റ്റ് ഫോർ പ്രൊപ്പഫോൾ അത് സിറി ഫ്രിഡ്ജിൽ കാണും ആവശ്യമുള്ളപ്പോൾ അത് ഓടിക്കൊണ്ടുവന്ന് നമ്മൾ ലോഡ് ചെയ്ത് വെക്കും അപ്പൊ ബാക്കി എല്ലാ സിറിഞ്ചേഴ്സും ഒരു ഇന്റുബേഷന് വേണ്ടി എപ്പോഴും റെഡിയാണ് അവിടെ ആ സമയത്ത് ഓടാ ഓടിയാൽ ഒന്നും കിട്ടത്തില്ല അട്രോപ്പിനും ബാക്കി എമർജൻസി ഡ്രഗ്സ് ആണ് ആ ട്രോളിയുടെ മോളിൽ ഞങ്ങൾ എഴുതി ഒട്ടിച്ച് വെച്ചേക്കുന്നത് അതും ഞങ്ങള് രണ്ടു മൂന്നെണ്ണം ലോഡ് ചെയ്ത് വെച്ചിരിക്കും ഇതിന്റെ അകത്ത് അപ്പൊ എന്തൊക്കെയാണ് നമുക്ക് ആവശ്യം ഗ്ലൈക്കോ പയർലൈറ്റ് പോയിന്റ് ടു മില്ലിഗ്രാം ഐ വി ഇസ് എൻ ആന്റി കോളിനാജിക് അതിന് രണ്ട് ഗുണങ്ങളാണുള്ളത് ഒന്ന് പേഷ്യന്റിന്റെ സെക്രീഷൻ കുറയ്ക്കും നമ്മൾ ഇന്റുബേറ്റ് ചെയ്യാൻ പോകുമ്പോൾ ലെരികോസ്കോപ്പ് ഉപയോഗിച്ച് പേഷ്യന്റിനെ വായിക്കാകത്തോട്ട് നോക്കിയാണ് ഇന്റുബേറ്റ് ചെയ്യുന്നത് അവർക്ക് സെക്രീഷൻ കൂടുതൽ ഉണ്ടെങ്കിൽ നമ്മൾ സക്ഷൻ ഉപയോഗിക്കേണ്ടി വരും മാത്രമല്ല എയറോസലൈസേഷനും കൂടുതലാണ് അപ്പൊ ഒന്ന് ഡ്രൈ ചെയ്യാൻ വേണ്ടിയാണ് ഗ്ലൈക്കോ യൂസ് ചെയ്യുന്നത് പിന്നെ അതിനൊരു ഹാർട്ട് റേറ്റ് കൂട്ടുന്ന ഒരു മെക്കാനിസം കൂടെ ഉണ്ട് പക്ഷെ അട്രോപ്പിന്റെ അത്രയും ഇമ്പോർട്ടന്റ് അല്ലെങ്കിലും ഇതിന് കുറച്ച് ഹാർട്ട് റേറ്റ് കൂട്ടും എന്തിനാണ് നമുക്ക് ഇവിടെ ഹാർട്ട് റേറ്റ് കൂട്ടേണ്ടത് എന്ന് വെച്ചാല് സക്സനൈൽ കൊളീൻ എന്ന് പറയുന്ന ഡ്രഗ് ഉപയോഗിച്ചാണ് നമ്മൾ മസിൽ റിലാക്സേഷൻ ചെയ്ത് ഇന്റുബേറ്റ് ചെയ്യാൻ നോക്കുന്ന പേഷ്യന്റിനെ ആ സക്സനൈൽ കൊള്ളീന് ബ്രാഡി കടിയ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡ്രഗ് ആണ് അതുകൊണ്ട് തന്നെ ഈ എസ്പെഷ്യലി നമ്മൾ അറി അധികം ഇപ്പൊ ഇന്റുബേഷൻ ആരൊക്കെ ചെയ്യേണ്ടി വരും ചിലപ്പോൾ ട്രെയിൻഡ് അല്ലാത്തവരും ചെയ്യേണ്ടി വരും അപ്പൊ ആ ആ ഒരു സാഹചര്യത്തില് കുറച്ചിങ്ങനെ സ്റ്റാൻഡർഡൈസ് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടില്ലാതെ കാര്യങ്ങൾ കൺഫ്യൂഷൻ ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് നേരത്തെ ഗ്ലൈക്കോ പയറലൈറ്റ് പറഞ്ഞത് അതിന്റെ കൂടെ നമ്മൾ പേഷ്യന്റിനെ സെഡേറ്റ് ചെയ്യണം സെഡേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ മിഡസസൊളാം അല്ലെങ്കിൽ മിഡസസൊളാം വൺ എം ജി ഐ വി എടുക്കാം അപ്പൊ അതും ഞങ്ങൾ ഒരു സിറിഞ്ചിൽ ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് വൺ എം എൽ വൺ എം എൽ ആണ് വൺ എം ജി അതും ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ലേബിൾ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ പ്രോപ്പഫോൾ അല്ലെങ്കിൽ കീറ്റമിൻ ആണ് ഞങ്ങള് ഡ്രഗ് ഉപയോഗിക്കുന്നത് ഫോർ ഇൻഡക്ഷൻ അതായത് പേഷ്യന്റിന്റെ സെൻട്രൽ നെർവസ് സിസ്റ്റം കുറച്ചുകൂടെ ആവാൻ അതായത് നമ്മൾ ഈ പറയുന്ന ലെരിങ്കോസ്കോപ്പി എന്ന് പറയുന്നത് വളരെ സുഖകരമായ കാര്യമല്ല പേഷ്യന്റിന് ആ ഭയങ്കരമായിട്ട് ഹാർട്ട് റേറ്റും ബിപിയും ഒക്കെ കൂടാൻ സാധ്യതയുള്ള ഒരു പ്രൊസീജിയർ ആണ് ഇൻക്ലൂഡിങ് മൈ ഇൻഫാക്ഷൻ വരെ ചിലപ്പോൾ പേഷ്യന്റിന് വന്നിരിക്കും അത്ര സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് അതുകൊണ്ട് തന്നെ നമ്മൾ സെഡേറ്റ് ചെയ്യും പേഷ്യന്റിനെ സെഡേറ്റ് ചെയ്യാൻ വേണ്ടി പ്രൊപ്പഫോളാണ് മിക്കപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ഇൻഡക്ഷൻ ഏജന്റ് പ്രൊപ്പോഫോളും കീറ്റമിനും ടെൻ സി സി സിറിഞ്ചുകളിലാണ് ഞങ്ങൾ ലോഡ് ചെയ്ത് വെക്കുന്നത് അപ്പൊ പേഷ്യന്റിന് ബി പി ഇല്ല ബി പി വളരെ ലോ ആണെന്ന് വെച്ചോ അപ്പൊ നമ്മൾ പ്രൊപ്പഫോൾ കൊടുത്താൽ വളരെ ഡേഞ്ചറസ് ആണ് വീണ്ടും ബി പി താഴോട്ട് വീഴാൻ സാധ്യത ഉണ്ട് അതുകൊണ്ടാണ് കീറ്റമിൻ അങ്ങനെ ബി പി താഴോട്ട് വീഴാൻ സാധ്യതയുള്ള പേഷ്യൻറ്റും ബി പി കുറവായിട്ടുള്ള പേഷ്യൻസിനും നമ്മൾ കീറ്റമിനാണ് ഇൻഡക്ഷൻ ഏജന്റ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് അതിന്റെ ഡോസേജസ് എന്ന് പറയുന്നത് വൺ ടു ടു മിലിഗ്രാം കിലോഗ്രാം ബോഡി വെയ്റ്റ് ആണ് അപ്പൊ ഈ കീറ്റമിനൊക്കെ നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ആ സമയത്ത് ലോഡ് ചെയ്താൽ മതി പിന്നീട് നമ്മൾ മസിൽ റിലാക്സേഷനിലേ നമ്മൾ ഇന്റുബേഷൻ ചെയ്യാവുള്ളൂ എന്നാണ് പ്രോട്ടോകോള് കോവിഡില് ബിക്കോസ് നമ്മൾ ഒരു സ്ട്രഗ്ളിംഗ് പേഷ്യന്റിനെ ഇന്റുബേറ്റ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ

മസിൽ റിലാക്സേഷൻ വന്നതിന് ശേഷം മാത്രമേ ലെറിങ്കോസ്കോപ്പി ചെയ്യത്തുള്ളൂ സക്സിനൽ കൊളീൻ നമ്മൾ ടൂ സി സി സിറിഞ്ചിലാണ് ലോഡ് ചെയ്ത് വെക്കുന്നത് സക്സിനൽ കൊളീൻ അപ്പൊ നമുക്ക് ടൂ സി സി സിറിഞ്ച് കാണുമ്പോൾ ആ ധൃതിയിലാവുമ്പോൾ തന്നെ ടു സി സി സിറിഞ്ച് കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഐദർ ഇറ്റ് ഗ്ലൈക്കോറലിറ്റ് ഓർ ഇറ്റ് റിട്ടേഴ്സ് സക്സിനൽ കൊളീൻ മോസ്റ്റ് ഓഫ് ദി ടൈം ഇത് രണ്ടിനും ഏതെങ്കിലും ആയിരിക്കും അങ്ങനെയാണ് ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷനില് ഞങ്ങള് സ്റ്റാൻഡർഡൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത് പക്ഷെ എല്ലാത്തിനും ലേബൽ കാണും പക്ഷെ ധൃതിയുടെ ഇടയ്ക്ക് നമുക്ക് ടു സി സി ആയിട്ട് എടുത്തുവെച്ചിരിക്കുന്ന സക്സലൈൽ കോളിയിലായിരിക്കും അപ്പൊ ഇന്റുബേറ്റിങ് ഡോസ് എന്ന് പറയുന്ന വൺ ടു ടു മില്ലിഗ്രാംസ് പെർ ജി ആണ് അപ്പൊ ടു സി സി ഞങ്ങൾ എടുത്തു വെക്കും എന്നിട്ട് ആഫ്റ്റർ ദ ഇൻഡക്ഷൻ ഓഫ് ദ പേഷ്യന്റ് അതായത് പേഷ്യന്റിന്റെ ബോധം കുറെ പോയി എന്ന സമയത്ത് ഞങ്ങൾ സക്സലൈൽ കോളിയിൽ കൊടുക്കും അപ്പൊ ഈ ഇൻഡക്ഷൻ പേഷ്യന്റിന്റെ ബോധം പോകുന്ന സമയത്തൊക്കെ നമ്മൾ മാസ്ക് വെച്ച് പേഷ്യന്റിനെ ഓക്സിജനേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം ബോധം പോയാലും പേഷ്യന്റിന് റെസ്പിറേഷൻ കാണും പേഷ്യന്റ് ശ്വസിച്ചുകൊണ്ടിരിക്കും അപ്പൊ നമ്മൾ ഹൺഡ്രഡ് പെർസെന്റ് ഓക്സിജൻ ബൈ ഫേസ് മാസ്ക് കൊടുത്തിരിക്കണം ആംബു ബാഗ് വഴിയാണ് മോസ്റ്റ് ഓഫ് ദ സ്ഥലങ്ങളിൽ ഓക്സിജൻ കൊടുക്കുന്നത് താഴെ ആംബുബാഗിന്റെ ഒരറ്റത്ത് നമുക്ക് ഓക്സിജൻ കോട്ട് അറ്റാച്ച് ചെയ്യാൻ ഒരു വഴിയുണ്ട് പക്ഷെ ആംബു ബാഗിൽ പേഷ്യന്റിന് സ്വന്തമായിട്ട് ശ്വസിക്കാൻ പറ്റത്തില്ല അപ്പൊ അതുകൊണ്ട് നമുക്ക് അതുകൊണ്ടാണ് ഞങ്ങൾ ബെയിൻ സർക്യൂട്ട് ഉപയോഗിക്കുന്നത് ബെയിൻ സർക്യൂട്ടിന് അങ്ങനെ വിലയിൽ അധികം വിലയൊന്നും ഉള്ള സാധനമല്ല നമുക്ക് ആക്ച്വലി ഇറ്റ് ഇസ് എ ഡിസ്പോസിബിൾ തിങ് ഒരു കാര്യം ഒരു പേഷ്യന്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കളയാൻ പറ്റും പക്ഷെ ഞങ്ങൾ അത് കളയാറില്ല ഞങ്ങൾ വീണ്ടും ഉപയോഗിക്കാറുണ്ട് അത്ര അത്ര ചീപ്പായിട്ടുള്ള ഒരു സാധനമാണ് ബെയിൻ സർക്യൂട്ട് അത് എല്ലായിടത്തും എടുത്ത് വെക്കുന്നതാണ് നല്ലത് അപ്പൊ എങ്ങനെ ാണ് ഇതിൽ കൂടെ നമ്മൾ അനസീഷ മെഷീൻ ഇല്ലാതെ ഓക്സിജൻ കൊടുക്കാൻ പറ്റുന്ന ഞാൻ അടുത്ത സ്ലൈഡുകളിൽ കാണിച്ചു തരാം അപ്പൊ ഇതാണ് നമ്മൾ യൂഷ്വലി വെക്കുന്ന ഡ്രഗ്സ് ഓഫ് കോഴ്സ് നമ്മൾ ബാക്കി എമർജൻസി ലക്സ് ഡ്രഗ്സ് ലൈക് അട്രോപ്പിൻ്റെ അഡ്രിനലിൻ ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ കൈത്തുമ്പില് കാണണം ബിക്കോസ് എപ്പോഴാണ് നമുക്ക് ആവശ്യം വരുന്നത് എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റത്തില്ല ആൻഡ് നമ്മുടെ ഹൈഡ്രോ കോട്ടസോൺ ഡെക്സോണ് ഈ കാര്യങ്ങളെല്ലാം നമുക്ക് അടുത്ത് കാണണം ർ ദ പ്രിൻസിപ്പിൾസ് ഇൻ ദിവി മാനേജ്മെന്റ് കൊറോണ വൈറസ് കോവിഡ് പേഷ്യൻ സാധാരണയായി നമ്മൾ ഇന്റിബേറ്റ് ചെയ്യുന്ന പോലല്ല ഈ പേഷ്യന്റിനെ ഇന്റിബേറ്റ് ചെയ്യുന്നത് ഈ പടത്തിൽ നിന്ന് തന്നെ കണ്ടാലറിയാം നമ്മൾ പി പിഇ കിറ്റ് ഇടണം എന്നിട്ട് മാസ്ക് വെന്റിലേറ്റ് ചെയ്യാണ് വേണ്ടുന്നത് വളരെ കെയർഫുൾ ആയിട്ട് വേണം നമ്മളത് ചെയ്യാൻ അപ്പൊ എങ്ങനെയാണത് അപ്പം ഒന്ന് സ്റ്റാഫിന്റെ പ്രൊട്ടക്ഷൻ ആണ് അറ്റ്മോസ്റ്റ് ഇപ്രാവശ്യത്തെ പ്രോട്ടോകോളിലും അവർ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട് ഇതൊരു എമർജൻസി ആയിട്ട് നമ്മൾ ഹറിമറിയായിട്ട് ചെയ്യാനുള്ള കാര്യമല്ല നമ്മൾ പ്രിപ്പയർഡ് ആയിട്ട് തന്നെ ചെയ്യുക അത് ഇൻ ദ മെയിൻ ടൈം പേഷ്യന്റിന്റെ മറ്റു മെത്തേഡ്സിൽ നമ്മൾ ഓക്സിജൻ സപ്ലിമെന്റ് ചെയ്യുക പക്ഷെ പ്രിപ്പയർ ചെയ്യാന്ന് പറഞ്ഞാൽ നേരത്തെ തന്നെ നമ്മൾ ഇൻറ്റിബ്യൂഷൻ കാർട്ടും ഡ്രഗ് ഡ്രഗ്ട്രോളിയും റെഡിയാക്കി വെച്ചിരിക്കണം കൂടുതൽ സമയം നമുക്ക് കളയാൻ ചിലപ്പോൾ കാണത്തില്ല അതുകൊണ്ടാണ് അത് ഓവർകം ചെയ്യാൻ വേണ്ടിയാണ് അതൊക്കെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെക്കണ്ടേ നമ്മൾ കൈ കഴുകണം പി പിഇ കിറ്റ് ധരിക്കണം ആൻഡ് We should minimize the number of personnel that are going to this patient for intubation because intubation is a highly aerosolizing procedure. So that is why we try to intubate the number of persons surrounding the patient. Two, three people maximum, our patient in a kaana ഐഡിയലി ഒരു നെഗറ്റീവ് പ്രഷർ ഇന്റുബേറ്റിംഗ് റൂം എല്ലായിടത്തും സെറ്റ് ചെയ്യണമെന്നാണ് പറയുന്നത് പക്ഷെ അത് ഇമ്പോസിബിൾ ആണ് ഞങ്ങൾക്കും നെഗറ്റീവ് പ്രഷർ ഓപ്പറേഷൻ തിയേറ്റർ ഉണ്ടെങ്കിലും നമുക്ക് ഐ സിയുവിന്റെ അടുത്ത് റൂം ഇല്ല ബിക്കോസ് ഐ സിയുന്റെ ഏത് ബെഡിലാണ് എപ്പോഴാണ് ഇൻറ്റുബേഷൻ വേണ്ടി വരുന്നത് എന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല അതുകൊണ്ട് അവിടെ നമ്മൾ ഐ സിയുലെ സാധാരണ ഒരു ഐ സിയുലാണ് ഞങ്ങൾ ഇൻറ്റുബേറ്റ് ചെയ്യുന്നത് അപ്പം അതാണ് നമ്മുടെ സ്റ്റാഫിന്റെ പ്രൊട്ടക്ഷൻ രണ്ടാമത് പ്രിപ്പറേഷൻ പ്രിപ്പറേഷൻ എന്തൊക്കെയാണ് വേണ്ടത് നേരത്തെ പറഞ്ഞ പോലെ ഡ്രഗ്സ് ആൻഡ് എക്വിപ്മെന്റ്സ് നേരത്തെ തന്നെ തയ്യാറാക്കി വെക്കണം വെന്റിലേറ്ററും നേരത്തെ തന്നെ സെറ്റ് ചെയ്ത് ഒരാൾ നേരത്തെ തന്നെ പോയി വെന്റിലേറ്റർ സെറ്റ് ചെയ്ത് സ്റ്റാൻഡ് ബൈ മോഡിൽ വെക്കണം നേരത്തെ ഞാൻ പറഞ്ഞ മെക്കാനിക്കൽ വെന്റിലേഷന്റെ ടൈഡൽ വോളിയൂം റെസ്പിറേറ്റർട്ടും എഫ് ഐ ഒ ടു വണ്ണും ആക്കി വെച്ചതിന് ശേഷം വേണം അതിനെ പേഷ്യന്റ് അതിനെ സ്റ്റാൻഡ് ബൈ മോഡിൽ വെക്കണം അതിനു മുമ്പേ തന്നെ നമ്മളുടെ ആളുകൾ മൂന്ന് പേര് പോകുന്നുണ്ട് മാക്സിമം മൂന്ന് പേര് എന്ന് പറഞ്ഞു നമ്മൾക്കൊരു പ്ലാൻ വേണം എങ്ങനെയാണ് നമ്മൾ ഇൻറ്റിവേറ്റ് ചെയ്യുന്നതെന്ന് അത് നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് നമ്മൾ ഐ സിയുലോ വാർഡിലോ നിൽക്കുന്നവർക്ക് ഒരു പ്ലാൻ നേരത്തെ തന്നെ ഫോമുലേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് നമുക്ക് കൺഫ്യൂഷൻസ് കുറയ്ക്കാൻ പറ്റും പിന്നീട് മെറ്റിക്കുലസ് എവേ അസസ്മെന്റ് മിക്കപ്പോഴും അത് പറ്റിയെന്നിരിക്കത്തില്ല പിന്നെ ഈ പേഷ്യൻ ഇവിടെ വരുന്ന ഈ കോവിഡ് പേഷ്യൻസ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള മിക്ക പേഷ്യൻസും വെന്റിലേറ്ററിൽ ആവശ്യം വന്നിട്ടുള്ള പേഷ്യൻസ് വളരെ ഒബീസ് ആണ് ഒബീസ് എന്ന് പറഞ്ഞാൽ നൂറ്റി ഇരുപതും നൂറ്റി മുപ്പതും കിലോ ഉള്ള പേഷ്യൻസ് ആണ് വളരെ കഴുത്തൊക്കെ വളരെ തിക്കായിട്ടുള്ള കഴുത്തുള്ള പേഷ്യൻസ് ആണ് ഐ സിയുലാണ് ഐ സിയുലെ നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിന്റെ സെറ്റിംഗ് അല്ല ഡിഫിക്കൾട്ട് തന്നെയാണ് നമുക്ക് ഇൻറ്റുബേഷൻ വരുന്നത് ഇന്റിബേഷൻ മാത്രമല്ല നമ്മൾ ഇന്റിബേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ബോഡി കിടക്കുന്ന പേഷ്യൻസിനെ പോലെ ഇടയ്ക്ക് പോയി നോക്കിയാൽ പോരാ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പേഷ്യന്റിനെ സക്ഷൻ ചെയ്യണം അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചു കിടത്തണം പിന്നെ ബാക്കി കാര്യങ്ങളെല്ലാം നോക്കണം ആ പേഷ്യന്റിന്റെ മിക്കപ്പോഴും ഞങ്ങളുടെ സിസ്റ്റർമാരുടെ നമ്പർ കുറയുമ്പോൾ ഡോക്ടർമാർ തന്നെയാണ് അവരെയും ഇതിനെല്ലാം സഹായിക്കുന്നത് ഒരാളെ കൊണ്ട് പറ്റത്തില്ല രണ്ടാളെ കൊണ്ട് പറ്റത്തില്ല ചിലപ്പോൾ നാലും അഞ്ചും ആളും വേണം ഈ പേഷ്യന്റിനെ മറിച്ചും തിരിച്ചും കിടത്താൻ ആ മറിച്ചും തിരിച്ചും കിടത്തുന്ന രണ്ടു മണിക്കൂർ ഇടവിട്ട് ഞങ്ങൾ അത് ചെയ്യേണ്ടി വരും അപ്പൊ ആറേഴ് പേഷ്യൻസ് മിനിമം ഞങ്ങൾക്ക് ഐ സിയുൽ എപ്പോഴും കാണും അപ്പൊ അവിടുത്തെ ജോലി ചെയ്യുന്ന ഡോക്ടർമാരുടെ കാര്യം വളരെ കഷ്ടമാണ് ദയനീയമാണ് പക്ഷെ എന്ത് ചെയ്യാനാണ് നമുക്ക് വളരെ ഷോർട്ട് സ്റ്റാഫ്ഡാണ് ഒട്ടും ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷെ എന്നാലും ഒരു കംപ്ലൈന്റും ഇല്ലാതെ എല്ലാരും ജോലി ചെയ്യുന്നുണ്ട് ഈ നൂറ്റി ഇരുപത് കിലോ ഉള്ള ഒരു പേഷ്യന്റിനെ നൂറ്റി മുപ്പത് കിലോ ഉള്ളതിനെ ഒക്കെ തിരിച്ചിടുക മറിച്ചിടുക എന്ന് പറയുന്ന ചെറിയ കാര്യമൊന്നുമല്ല ഭയങ്കര ബുദ്ധിമുട്ട് തന്നെ എസ്പെഷ്യലി അവർ മസിൽ റിലാക്സേഷന് കിടക്കുമ്പോൾ ഒരു ഡെഡ് വെയ്റ്റ് ആയിട്ട് പോലെയാണ് കിടക്കുന്നത് അവർക്ക് ഒരു ടോണും ഇല്ല അപ്പം നൂറ്റി മുപ്പത് കിലോ ആണെങ്കിൽ നമുക്ക് ഒരു നൂറ്റമ്പത് കിലോയുടെ പ്രതീതിയാണ് ഈ പേഷ്യന്റിനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിടുന്നത് അപ്പൊ അപ്പം എയർവേ എന്ന് പറയുന്നത് ഈ പേഷ്യന്റിന്റെ വളരെ ഡിഫിക്കൽട്ടായിരിക്കും അപ്പൊ നമുക്ക് നല്ലൊരു അസിസ്റ്റന്റ് ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻഡുവേറ്റ് തന്നെ വളരെ ബുദ്ധിമുട്ടായിരിക്കും അതാണ് പറഞ്ഞു വന്നത് എയർവേ അസസ്മെന്റ് നമ്മൾ എത്ര മെറ്റിക്കലസ് ആയിട്ട് ചെയ്താലും മെറ്റിക്കലസ് ആയിട്ട് ചെയ്യണോന്ന് അവർ പറയുന്നുണ്ടെങ്കിൽ നമ്മൾ മെറ്റിക്കലസ് ആയിട്ട് ചെയ്താലും നമുക്ക് പറയുന്നുണ്ടെങ്കിലും ഇറ്റ്സ് ദ എയർവേ പിന്നെ നമ്മള് പേഷ്യന്റിനെ ഇന്റുബേറ്റ് ചെയ്ത് ദ ബാക്ടീരിയൽ ആസ് വെൽ വെല്ല വൈറൽ ഫിൽറ്റേഴ്സ് ടു ദ സർക്യൂട്ട് ആസ് വെൽ എസ് ദ വെന്റിലേറ്റർ എവിടെയൊക്കെ കണക്ട് എന്നുള്ളത് പറഞ്ഞു തരാം രണ്ടിടത്താണ് നമ്മൾ യൂഷ്വലി കണക്ട് ചെയ്യുന്നത് ഈ എച്ച് എം ഇ ഫിൽറ്റർ ആണ് ഇതിന് പറയുന്നത് അതായത് വെന്റിലേറ്ററിന്റെ അകത്തോട്ട് പേഷ്യന്റിന് പേഷ്യന്റ് എയർ വരാതിരിക്കാൻ വേണ്ടി രണ്ടിടത്ത് നമ്മൾ ഫിൽറ്റർ ചെയ്തിട്ടാണ് പോകുന്നത് എന്ന് വെച്ചാൽ അടുത്ത പേഷ്യന്റിന് നമുക്ക് വെന്റിലേറ്റർ ഉപയോഗിക്കാനുള്ളത് ആണ് ട്യൂബിങ്സ് മാറ്റിയാലും വെന്റിലേറ്ററിന്റെ അകത്തെ സർക്യൂട്ട്സ് നമുക്ക് മാറ്റാൻ ബുദ്ധിമുട്ടാണ് അതിനും കമ്പനിയിൽ നിന്ന് തന്നെ ആൾ വന്ന് വേണം ക്ലീൻ ചെയ്യാൻ അതുകൊണ്ട് തന്നെ നമ്മൾ രണ്ട് ഫിൽറ്റർ ഉപയോഗിച്ച് ടു പ്രിവെന്റ് എനി കണ്ടാമിനേഷൻ ഓഫ് ദ ഇന്നർ സർക്യൂട്ടറി വി ഡു ദിസ് ഔട്ടർ സർക്യൂട്ട് ഞങ്ങൾ ഓരോ പേഷ്യന്റ് കഴിഞ്ഞിട്ടും മാറ്റും പിന്നെ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ സക്ഷൻ അല്ല ഇവിടെ ചെയ്യുന്നത് ക്ലോസ്ഡ് സക്ഷനിങ് സിസ്റ്റം ആണ് ഇവിടെ ഉപയോഗിക്കുന്നത് അതായത് പേഷ്യൻറ്റിന് ഒത്തിരി സെക്രീഷൻസ് വരും ഈ സെക്രീഷൻസ് വന്നു കഴിഞ്ഞാൽ സക്ഷൻ ഔട്ട് ചെയ്യണം ഇടയ്ക്കിടയ്ക്ക് ആ നമ്മൾ സാധാരണ ചെയ്യുന്നത് ട്യൂബ് വെന്റിലേറ്ററിൽ നിന്ന് ഡിസ്കണക്ട് ചെയ്തിട്ട് ഒരു സക്ഷൻ പോർട്ടാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് പക്ഷെ അത് ഇവിടെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ട്യൂബ് അറ്റ്മോസ്ഫിയറിലോട്ട് ഓപ്പൺ ആണ് പേഷ്യൻ്റെ ലോവർ റെസ്പിറേറ്ററി ട്രാക്റ്റ് പുറത്തോട്ട് ഓപ്പൺ ആണ് അപ്പം എയറോസളൈസേഷൻ വരുന്നു കണ്ടാമിനേഷൻ ഓഫ് ദി സറൗണ്ടിങ്സ് വരുന്നു അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയാണ് കുറച്ച് എക്സ്പെൻസീവ് ആണ് ഈ ക്ലോസ്ഡ് സാക്ഷനിങ് സിസ്റ്റം പക്ഷേ അതാണ് മാൻഡേറ്റഡ് പ്രോട്ടോകോൾ നമ്മൾ ആ ക്ലോസ് സാക്ഷനിങ് സിസ്റ്റം ഉപയോഗിക്കണം അത് ഇവിടെ അവൈലബിൾ ആണ് ഞങ്ങൾ കോവിഡ് ഐ സിയുയിൽ അത് ഉപയോഗിക്കുന്നുമുണ്ട് അതൊരു പ്ലാസ്റ്റിക് കവറിൽ ഇതിന്റെ അറ്റത്തോട്ട് അറ്റാച്ച് ചെയ്ത് വെക്കാം ആവശ്യമുള്ളപ്പോൾ ആ സക്ഷൻ ടിപ്പ് മാത്രം അകത്തോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുക സക്ഷനായിട്ട് ചെയ്യുക തിരിച്ചുവരിക അപ്പം വളരെ സ്റ്റെറൈലുമാണ് അത് കാരണം തന്നെ വളരെ സ്റ്റെറൈലാണ് ഈ സക്ഷൻ ടിപ്പ് പേഷ്യൻ്റിന് നമ്മൾ കാരണം ഒരു ന്യൂമോണിയയും വരുത്തില്ല മറ്റേ ഓപ്പൺ സക്ഷൻ സിസ്റ്റം ഉപയോഗിക്കുവാണെങ്കിൽ നമ്മൾ ഈ ഓരോ തവണയും ടിപ്പ് മാറ്റേണ്ടി വരും എന്ന് വെച്ചാൽ ഒരു തവണ ആയി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റെറൈൽ ആയിട്ട് വീണ്ടും അത് കീപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ വീണ്ടും വീണ്ടും മാത്രമല്ല ഈ ഇൻഫെക്ഷന്റെ കാരണം അതുകൊണ്ട് ക്ലോസ്ഡ് സക്ഷൻ സിസ്റ്റം ആണ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് പിന്നെ ഒരു റെക്കമെൻഡേഷനും കൂടെ ഉണ്ട് യൂസ് വീഡിയോ ലെങ്കോസ്കോപ്പി ആദ്യം എസ്പെഷ്യലി ഡിസ്പോസിബിൾ വൺസ് ആർ അവൈലബിൾ പതിനായിരം രൂപ അറൌണ്ട് നയൻ തൗസൻഡ് റുപ്പീസ് ആണ് ഡിസ്പോസിബിൾ വീഡിയോ ലെറിംഗോസ്കോപ്പ്സിന് അത് അവൈലബിൾ ആണ് ഈസി ആയിട്ട് നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്നതാണ് ഞങ്ങൾക്ക് ഒരു ലെഗോസ് വീഡിയോ ലെങ്കോസ്കോപ്പ് ഉണ്ട് അവിടെ പക്ഷെ ഞങ്ങളുടെ ഡിസ്പോസിബിൾ അല്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ ബ്ലേഡ് ഡിറ്റാച്ച് ചെയ്ത് ക്ലീൻ ചെയ്യാൻ വിടാവുന്നതാണ് ഒന്നല്ല ഞങ്ങളുടെ ഒ ടിയിലുണ്ട് കോവിഡ് ഐസിയുയിലുണ്ട് അവിടെ പിന്നെ ഡിസ്പോസിബിൾ ലെറിംഗോസ്കോപ്പും വാങ്ങിച്ച് ഒന്നോ രണ്ടോ എണ്ണം വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് അപ്പൊ ആദ്യം ഞങ്ങൾ ഇന്റുബേറ്റ് ചെയ്തുകൊണ്ടിരുന്ന സാധാരണസ്കോപ്പി ഉപയോഗിച്ചിട്ടാണ് പക്ഷെ ഗുണം എന്ന് വെച്ചാൽ നമുക്ക് പേഷ്യന്റിന്റെ അകത്തോട്ട് നേരിട്ട് നോക്കണ്ട ഈ വീഡിയോ ലെങ്കോസ്കോപ്പ് ഒരു സ്ക്രീൻ ഉണ്ട് നമ്മുടെ ഫോണിന്റെ സ്ക്രീൻ പോലത്തെ സ്ക്രീൻ ഉണ്ട് അത് പുറത്ത് നമുക്ക് കാണാൻ പറ്റും എന്താണ് അകത്ത് സംഭവിക്കുന്നത് എന്നുള്ളത് പേഷ്യന്റിന്റെ വായ്ക്കകത്തോട്ട് നോക്കാതെ അതുകൊണ്ട് തന്നെ ലെസ്സർ ചാൻസ് ഓഫ് ഇൻഫെക്ഷൻ ടു ദ പേഴ്സൺ ടു ഹെൽപ് ദ പേഷ്യന്റ് ആൻഡ് സേവ് ലൈഫ് ദാറ്റ് ദ ോസ്കോപ്പി ഇൻ കോവിഡ് പ്രോട്ടോകോൾ ഡ്യൂറിങ് ഇന്റുബേഷൻ നമ്മൾ മൂന്ന് പേരാ പോകുന്ന പറഞ്ഞു ഓരോരുത്തർക്കും ഓരോ റോള് നേരത്തെ തന്നെ ഡീലിനേറ്റ് ചെയ്ത് വെക്കുക ഒരു ഷിഫ്റ്റ് തുടങ്ങുവാണ് ഡ്യൂട്ടിക്ക് ആ സമയത്ത് പറയുക ആദ്യം ഇന്റുബേഷൻ വരുവാണെങ്കിൽ ഞാനായിരിക്കും ഇന്റുബേറ്റർ നിങ്ങൾ രണ്ടുപേരിൽ ഒരാള് ഡ്രഗ് കൊടുക്കും മറ്റേ ആള് വേറെ എന്താന്ന് വെച്ചാൽ ചെയ്യും അതായത് ഐദർ ഒബ്സർവേഷൻ ഓർ ഹെൽപ്പിംഗ് മീ ആൻഡ് ദി അതർ പേഴ്സൺ അപ്പൊ അവരുടെ പേര് എന്ന് വെച്ചാല് നമ്മള് പി പി ഐ കിറ്റ് ഇട്ടോണ്ടിരിക്കുമ്പോൾ ഇട്ട് ഞങ്ങളൊക്കെ സ്ഥിരം ഇടുന്നോണ്ടാണ് അറിയാവുന്നത് ഞങ്ങൾ ഇപ്പൊ ഇനി എത്ര ചിലപ്പോ ചെവി പൊട്ടുന്നത് പോലെ വിളിച്ചാലും ഇവർക്കൊന്നും മനസ്സിലാവത്തില്ല നമ്മൾ അപ്പൊ പിന്നെ അവസാനം കൈ തൊട്ട് വേണം വിളിക്കാൻ വിളിക്കുമ്പോ എന്താ പറയുന്നതെന്ന് ചിലപ്പോ അവർക്ക് മനസ്സിലാവില്ല അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ തന്നെ നമ്മുടെ റോൾസ് ഡീലിമിനിയേറ്റ് ചെയ്ത് വെക്കുക നിങ്ങൾ എന്ത് ചെയ്യും ഞങ്ങൾ എന്ത് ചെയ്യും ഇതാ ഇയാൾ എന്ത് ചെയ്യും മാത്രമല്ല ക്ലോസ്ഡ് ലൂപ്പ് കമ്മ്യൂണിക്കേഷൻ ആണ് അവർ പറയുന്നത് എന്താണ് ഈ ക്ലോസ്ഡ് ലൂപ്പ് കമ്മ്യൂണിക്കേഷൻ ഇപ്പം എൻ്റെ കൂടെ ഹാരിയും ഹാരിയറ്റും ആണ് രണ്ടുപേരെ സഹായിക്കാൻ വരുന്നെങ്കിൽ ഹാരിയോട് ഞാൻ പറയും വെന്റിലേറ്റ് ചെയ്യാനും ഇൻഡിവിജ്വന ഹാരിയറ്റ് ഡ്രഗ് കൊടുക്കുക എന്ന് പറയുക അപ്പം ഹാരിയോട് പറയുക ഹാരിയറ്റ് റ്റ് ഗ് ഗ്ലൈക്കോപൈറലേറ്റ് പയറലൈറ്റ് പോയിന്റ് ടു മില്ലിഗ്രാംസ് എന്ന് ഞാൻ വിളിച്ചു പറയണം അപ്പം ഹാരിയറ്റ് തിരിച്ചു പറയണം ഐ ഹാവ് ഗ്ലൈക്കോ ശേഷം ഐ ഹാവ് ലൈക്കോ പയറലൈറ്റ് പോയിന്റ് ടു മില്ലിഗ്രാംസ് അപ്പൊ അതാണ് ക്ലോസ് ലൂപ്പ് കമ്മ്യൂണിക്കേഷൻ അപ്പൊ കൊടുത്തോ ഇല്ലയോ എന്ന് നമുക്ക് ചിലപ്പോ അങ്ങോട്ട് നോക്കിയിരിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഇത് കൊടുത്തോ ഇല്ലയോ എന്നുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ട് പേര് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം ഞാൻ അറിഞ്ഞു എന്നുള്ളത് കേട്ടു എന്നുള്ളത് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം കൊടുത്തു എന്നുള്ളത് അവർ തിരിച്ച് ഇങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം ബിക്കോസ് വീണ്ടും വീണ്ടും ഒരേ ഡ്രങ്ക് തന്നെ വീണ്ടും കൊടുത്തോണ്ടിരിക്കാൻ പാടില്ല എസ്പെഷ്യലി നമ്മൾ ഈ കിറ്റ് ഇട്ടിരിക്കുമ്പോൾ പിങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് വളരെ ഡിഫിക്കൽട്ടാണ് പിന്നെ ക്ലിയർ കമ്മ്യൂണിക്കേഷൻ ഓഫ് എയർവേ പ്ലാൻ വേണം എങ്ങനെയാണ് ഞങ്ങൾക്ക് ആദ്യം ലെരിങ്കോസ്കോപ്പി ഞാൻ ചെയ്യും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇനി എക്സ്റ്റേണൽ ലെരിഞ്ചിൽ മാനിപ്പുലേഷൻ ചെയ്യാം പിന്നെ ബൂജി തരണം അതൊക്കെ നേരത്തെ തന്നെ നമ്മൾ പ്ലാൻ ചെയ്ത് വെക്കണം പിന്നെ ഒരാള് അതിലൊരാള് ഷുഡ് ബി വാച്ചിങ് ഡാതറ്റു അവർ എവിടെയൊക്കെയാ തൊടുന്നത് സക്ഷൻ ടിപ്പിന്റെ അറ്റത്ത് തൊട്ടു തൊട്ടു കഴിഞ്ഞിട്ട് അവരെവിടൊക്കെ തൊട്ടു ലെറിംഗോസ്കോപ്പ് എവിടെയാണ് താഴ്ത്തി വെച്ചത് എവിടൊക്കെ അത് കണ്ടാമിനേറ്റ് ചെയ്തു ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ എപ്പോഴും വളരെ സൂക്ഷ്മതയോടെ ഒരു ഡിറ്റക്റ്റീവിനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടിരിക്കണം അപ്പൊ പ്രൊസീജിയർ കഴിഞ്ഞാൽ നമുക്ക് ഈ സർഫസസ് എല്ലാം ഡീകണ്ടാമിനേറ്റ് ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് നമ്മൾ ആൻഡ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ബിക്കോസ് ഈ കണ്ടാമിനേഷൻ ഇങ്ങനെയാണ് നമുക്ക് കണ്ടാമിനേഷൻ വരുന്നത് നേരത്തെ പറഞ്ഞ പോലെ മാസ്ക് ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നല്ലോ മാസ്ക് ഇടുന്നു മാസ്ക് ഇടുന്നില്ല കുറെ പേരെന്നുള്ളത് പക്ഷെ ഈ മാസ്ക് ഇട്ടാലും ഈ മാസ്ക് ൂരുമ്പോൾ മാസ്കിന്റെ പുറത്തുള്ള കോവിഡ് ചിലപ്പോൾ കോവിഡ് പാർട്ടിക്കിൾസ് കാണും അവർ എങ്ങനെയാണ് അതിനെ അത് കഴിഞ്ഞിട്ട് ഈ കൈ എന്തോ ചെയ്യുന്നു ഇതൊക്കെ അപ്പം ആക്ച്വലി ആദ്യം ഒരു ഹാൻഡ് വാഷിംഗ് എങ്ങനെ ചെയ്യണോ എന്ന് ഹാൻഡ് സ്ക്രബിങ് എങ്ങനെ ചെയ്യണമെന്ന് ആലപ്പിക്കാൻ ഒരു വീഡിയോ ഇറക്കിയിരുന്നു അത് വളരെ യൂസ്ഫുൾ ആയിരുന്നു ഞങ്ങൾക്ക് അതുപോലെ മാസ്ക് എങ്ങനെ ധരിക്കണമെന്നും എങ്ങനെ കെട്ടണമെന്നും എങ്ങനെ ഊരണോന്നും കൂടെ ഒരു വീഡിയോ ഇറക്കിയാലും വളരെ നന്നായിരിക്കും മറ്റേ പബ്ലിക്കിന് നമുക്ക് അങ്ങനെ ഇത് അങ്ങനെ ഇത് ഈ കമ്മ്യൂണിറ്റി സ്പ്രെഡ് വന്ന ഈ സമയത്ത് ഇതിന്റെ മാസ്ക് എന്ന് പറയുന്ന ആദ്യമായിട്ട് കാണുന്നതായിരുന്നു മിക്കവരും അപ്പൊ അവർക്ക് എങ്ങനെയാണ് ഇത് കെട്ടുന്നേ ചിലർ വളരെ ടൈറ്റ് ആയിട്ട് കെട്ടും കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അവരടുത്ത് ഊരിക്കും അങ്ങനെയാ പറ്റുന്നത് അപ്പൊ ഈ അതിനൊരു അപ്പൊ അതിനാണ് ഈ കണ്ടാക് ഈ മാസ്കിന്റെ പുറത്തുള്ള കണ്ടാമിനേഷൻ അവർ മാസ്കിന്റെ പുറത്ത് തൊടും എന്നിട്ട് പിന്നെ കൈ കഴുകാതെ മുഖത്തൊക്കെ തൊടും അങ്ങനെ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരാൾ ഒരു ഒബ്സർവർ ആയിട്ട് ഈ ടീമിൽ വേണം ഒരാൾ മാത്രമല്ല നമുക്കും ഇപ്പൊ നമ്മളാണ് ഇന്റിമേറ്റ് ചെയ്യുന്നെങ്കിലും വേറെ ഒരാളെ നമുക്ക് ഒബ്സർവ് ചെയ്യാം നമ്മൾ ഇന്റിമേറ്റ് ചെയ്യാവുന്ന സമയത്ത് അവരെവിടൊക്കെ തൊട്ടു ഈ സക്ഷൻ കെത്തിട്ട് എവിടെ വെച്ചു എവിടൊക്കെയാണ് കണ്ടാമിനേഷൻ വന്നിരിക്കുന്നത് അതിന് ഡീബ്രീഫ് ചെയ്തിരിക്കണം പിന്നെ എന്താണ് ടെക്നിക്കൽ ആസ്പെക്ട്സ് എയർവേ മാനേജ്മെന്റ് ഈ മൂന്ന് പേരില് ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആള് വേണം അത് ചെയ്യാൻ പിന്നെ നമ്മള് ഗ്യാസ് ഫ്ലോ വെക്കുമ്പോൾ ലോവസ്റ്റ് പോസിബിൾ ഗ്യാസ് ഫ്ലോസ് ഇപ്പം ഹൺഡ്രഡ് പെർസെൻറ്റ് ഓക്സിജനാണ് കൊടുക്കുന്നെങ്കിൽ ലോവസ്റ്റ് പോസിബിൾ ഗ്യാസ് ഫ്ലോ ടു മെയിൻറ്റൈൻ സാച്ചുറേഷൻ ഹൺഡ്രഡ് പെർസെന്റ് സാച്ചുറേഷൻ നമുക്ക് നാല് ലിറ്റർ ഓക്സിജൻ ഫ്ലോ വെച്ച് പറ്റുമെങ്കിൽ ആ മിനിമം നാല് ലിറ്റർ വെച്ച് അങ്ങ് മെയിൻറ്റെയിൻ ചെയ്യുക പത്തും എട്ടും പത്തും ലിറ്റർ വെക്കാതിരിക്കുക എന്ന് വെച്ചാൽ ഈ കൊടുക്കുന്ന ഗ്യാസ് പേഷ്യൻറ്റിന്റെ ശ്വാസകോശത്തിൽ തങ്ങി നിൽക്കുക അല്ല അത് പേഷ്യൻ്റ് ശ്വസിക്കുമ്പോൾ പുറത്ത് പുറത്തോട്ട് വരുന്നുണ്ട് അവിടെ കണ്ടാമിനേഷൻ വരുന്നുണ്ട് അതുകൊണ്ടാണ് ലോവസ് ഗ്യാസ് ഫ്ലോസ് റെക്കമെൻഡ് ചെയ്തിരുന്നത് ചെയ്തിരിക്കുന്നത് പിന്നെ ഈ വെന്റിലേറ്റ് ചെയ്യാൻ നിൽക്കുന്ന ആള് അതായത് മാസ്ക് പിടിച്ച് വെന്റിലേറ്റ് ചെയ്യാൻ നിൽക്കുന്ന ആള് രണ്ട് കൈയും ഉപയോഗിച്ച് ടൈറ്റ് ആയിട്ട് പേഷ്യന്റിന്റെ മുഖത്ത് മാസ്ക് വെക്കുക എന്ന് വെച്ചാൽ ഈ മാസ്കിന് ചുറ്റും ലീക്ക് ഔട്ട് ചെയ്ത് ഗ്യാസ് പുറത്തോട്ട് വരും അങ്ങനെ വീണ്ടും കണ്ടാമിനേഷൻ വരും അപ്പൊ എക്സ്പ്രി വാൽവ് വഴി മാത്രം കണ്ടാ പോകാനായിട്ട് ന ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് ഇത് ബിക്കോസ് പേഷ്യന്റിന്റെ മുഖത്തിന്റെ മുഖത്തിന്റെ മുകളിൽ ആണ് നമ്മുടെ ബാക്കി ഈ ഇന്റുബേറ്റ് ചെയ്യാൻ നിൽക്കുന്നവരെല്ലാം നിൽക്കുന്നത് അപ്പൊ നമ്മുടെ എക്സ്പിറേറ്റർ വാൽവ് കുറച്ച് ദൂരെയാണെങ്കിൽ അവിടെ പോയി വെന്റ് ഔട്ട് ചെയ്തോളും പിന്നെ പറയുന്നത് റാപ്പിഡ് സീക്വൻസ് ഇൻഡക്ഷൻ ആൻഡ് ഇന്റുബേഷൻ ആണ് ഇവിടെ റെക്കമെൻഡ് ചെയ്യുന്നത് ആൻഡ് അവോയ്ഡ് ബാക്ക് മാസ്ക് വെന്റിലേഷൻ വെൻ പോസിബിൾ അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു എഫ് ഐ ഒ അതായത് ഫ്രാക്ഷൻ ഓഫ് ഇൻസ്പയർഡ് ഓക്സിജൻ നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജൻ സാധാരണയായിട്ട് ശ്വസിക്കുന്ന പോയിന്റ് ടു വൺ പെർസെൻറ്റേജ് ആണ് നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജന്റെ അളവ് അപ്പം നമ്മൾ ഈ ഹൺഡ്രഡ് പെർസെന്റ് ഓക്സിജൻ കൊടുക്കുന്നത് അതായത് നമ്മൾ പ്രൊസീജിയർ മരുന്ന് കൊടുക്കാൻ തുടങ്ങുന്നതിന് മുമ്പേ ഇൻഡ ഇൻറ്റുബേഷന് മരുന്ന് കൊടുക്കാൻ തുടങ്ങുന്നതിനു മുമ്പേ തന്നെ നമ്മൾ മാസ്കില് ഓക്സിജൻ കണക്ട് ചെയ്ത് നമ്മൾ ഹൺഡ്രഡ് പെർസെന്റ് ഓക്സിജൻ പേഷ്യൻറ്റ് കൊടുക്കാൻ നോക്കണം എന്തുകൊണ്ട് നമുക്ക് ആ ലങ്സ് കംപ്ലീറ്റ്ലി ഓക്സിജൻ വെച്ച് നിറഞ്ഞിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഹൺഡ്രഡ് പെർസെൻറ് ഓക്സിജൻ കൊടുക്കുന്നത് പേഷ്യന്റ് സ്വയം ശ്വസിക്കുമ്പം ആ ശ്വാസത്തിൽ തന്നെ ഓക്സിജൻ പോകാൻ വേണ്ടിയാണ് നമ്മൾ അത് ഹൺഡ്രഡ് പേഴ്സെന്റ് നേരത്തെ തന്നെ കൊടുക്കുന്നത് ബിക്കോസ് നമ്മൾ ബാഗ് മാസ്ക് വെന്റിലേറ്റ് ചെയ്യാന്ന് വെച്ചോ അതായത് ബാഗ് ഉണ്ട് നമുക്ക് മാസ്ക് ഉണ്ട് മാസ്ക് വെച്ചിട്ടുണ്ട് ആ ബാഗ് വെച്ച് നമ്മൾ ഞെക്കി വെന്റിലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഗ്യാസ് ഹലോ ആ അത് ബാഗിന്റെ ചുറ്റും എസ്കേപ്പ് ചെയ്യും അപ്പൊ അതുകൊണ്ട് അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ബാഗ് മാസ്ക് വെന്റിലേഷൻ പ്രിവെന്റ് ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യാൻ നോക്കുന്നത് പക്ഷെ പേഷ്യന്റിന്റെ സാച്ചുറേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല എന്ന് വെച്ചോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ബാഗ് മാസ്ക് വെന്റിലേഷൻ ചെയ്തേ പറ്റും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻഷുവർ കംപ്ലീറ്റ് Paralysis so that the patient does not cough and positive pressure ventilation matra cuff intubate intubate cuff it patient positive pressure ventilation because around the cuff there is a potential space. So when you're giving, if you're attaching the um, uh, tube to the bag or to the ambo bag and giving a puff or a breath without putting the endotracheal tube cuff.

ഇഫ് ദ പേഷ്യന്റ് നമുക്ക് എൻ നയൻറ്റി ഫൈവ് മാസ്ക് ഉണ്ടെങ്കിൽ അത് ധരിപ്പിക്കും പേഷ്യന്റ് പക്ഷെ അതില്ല പിന്നെ നമ്മൾ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് പേഷ്യന്റിന് ഫേസിലൂടെ കവർ ചെയ്തിട്ട് അതിന്റെ അടി കൂടാണ് നമ്മൾ ഫേസ് മാസ്ക് വെച്ച് വെന്റിലേറ്റ് ചെയ്യുന്നത് അപ്പൊ അതിന്റെ സൈഡില് നിങ്ങൾക്ക് കാണാം അടിയിൽ പ്ലാസ്റ്റിക് ഷീറ്റിന്റെ അടിയിൽ തന്നെ വീഡിയോ ലെരികോസ്കോപ്പ് വെച്ചിട്ടുണ്ട് ഒരു ട്രെയിൽ ബാക്കി ഗാഡ്ജെറ്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയാണ് ഞങ്ങൾ ഇപ്പൊ എല്ലാ പേഷ്യൻസിനെയും ഇന്റുബേറ്റ് ചെയ്യുന്നത് വെന്റിലേറ്റ് ചെയ്ത് ഇന്റിമേറ്റ് ചെയ്ത് പ്ലാസ്റ്റിക് ട്രാൻസ്പെറൻ ഷീറ്റ് ഉണ്ട് ആ ട്രാൻസ്പെറൻ ഷീറ്റിന്റെ ട്രാൻസ്പെറൻസി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കാൻ എനിക്ക് വളരെ ഈസി ആയിട്ട് ഇതിന്റെ അടി കൂടെ ഇന്റിമേറ്റ് ചെയ്യാൻ പറ്റി വിത്ത് എ വീഡിയോ ലെറിംഗോസ്കോപ്പ് ഫോർ എ കോവിഡ് പേഷ്യന്റ് കോവിഡ് ഓറ്റിയിൽ ഒരു തുറക്കോട്ടമി ലാപ്രോട്ടമി ഉണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച അപ്പൊ അത് വെച്ച് വീഡിയോ ലെറിംഗോസ്കോപ്പ് വെച്ച് ഇന്റിമേറ്റ് ചെയ്യാൻ പറ്റി ബാക്കി മിക്കപ്പോഴും ഞങ്ങൾക്ക് സ്പൈനൽസ് ആണ് ഒക്കെ വരുന്നത് അപ്പം പക്ഷേ ഇപ്പം ഞങ്ങൾ റെഗുലർ ഓറ്റിയിലും ആർക്കാണ് കോവിഡ് ഉള്ളതും ഇല്ലാത്തതെന്നും അറിയാത്തതുകൊണ്ട് ഞങ്ങൾ റെഗുലർ ഓപ്പറേഷൻ തീയറ്റി എലക്റ്റീവ് മറ്റേ സാധാരണ കോവിഡ് അല്ലാത്ത ഓപ്പറേഷൻ തിയേറ്ററിലും ഇത് തന്നെയാണ് ഉപയോഗിക്കുന്നത് അതായത് നമ്മൾ ട്രാൻസ്പെറൻ ഷീറ്റ് എടുക്കുക അപ്പോൾ പേഷ്യന് ക്ലോസ്ട്രോഫോബിയ അങ്ങനെ തോന്നത്തില്ല ട്രാൻസ്പെറൻ്റ് ആയിട്ട് പേഷ്യന്റ് കാണാൻ പറ്റും പേഷ്യന്റോട് സംസാരിക്കുക എന്നിട്ട് ഈ ട്രാൻസ്പെറന്റ് ഷീറ്റിൽ ഒരു ചെറിയ ഓട്ട ഉണ്ടാക്കിയിട്ട് ഈ ഫേസ് മാസ്കിന്റെ ഒരു മേളിലോട്ടുള്ള ഇരിക്കുന്ന മൗണ്ട് എന്ന് പറയും ആ മൗണ്ട് ഇറങ്ങി വരത്തക്ക വിള സ്പേസ് ഉണ്ടാക്കുക അതിന്റെ സൈഡിലോട്ട് അതിന്റെ മേളിലോട്ട് നമ്മുടെ സർക്യൂട്ട് അറ്റാച്ച് ചെയ്യുക വിത്ത് ഓക്സിജൻ എന്നിട്ട് പേഷ്യന്റിനോട് എന്നിട്ട് അത് അത് വെക്കുക പേഷ്യൻറ്റെ ഫേസിൽ ഇതിന്റെ അടി കൂടെ നമുക്ക് സുഖമായിട്ട് വീഡിയോ ലെറിംഗോസ്കോപ്പ് വെച്ച് ഇന്റുബേറ്റ് ചെയ്യാൻ പറ്റും പക്ഷെ ക്ലാസിക്കൽ ലെറിംഗോസ്കോപ്പ് വെച്ച് പറ്റില്ല അതും ഞാൻ ട്രൈ ചെയ്തിട്ടുള്ള അതും കോവിഡ് നൈന്റീൻ പേഷ്യന്റിന് തന്നെയാണ് പക്ഷേ ലെറിംഗോസ്കോപ്പ് കോവിഡ് പേഷ്യന്റ് അന്ന് ക്ലാസ് വീഡിയോ ലെറിംഗോസ്കോപ്പ് അവൈലബിൾ ആയിരുന്നു അപ്പം ക്ലാസിക് ലെരിങ്കോസ്കോപ്പിൽ വെച്ചിട്ട് നമുക്ക് ഇതിന്റെ അടി കൂടെ വിഷ്വലൈസേഷൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് അത് നമ്മൾ പ്ലാസ്റ്റിക് ഷീറ്റ് മാറ്റിയിട്ട് ചെയ്യുന്നത് അതുകൊണ്ട് വീഡിയോ ലെസ്ഗ്രോസ്കോപ്പ് ഉണ്ടെങ്കിൽ വളരെ നല്ലത് എന്നിട്ട് ട്യൂബ് അതിന്റെ അടി കൂടെ തന്നെ അതായത് പ്ലാസ്റ്റിക് ഷീറ്റിന്റെ അടി കൂടെ തന്നെ നമുക്ക് ട്യൂബ് ഇടാൻ പറ്റും എന്നിട്ട് വെന്റി വെന്റിലേറ്ററിലോട്ട് കണക്ട് ചെയ്യാൻ പറ്റും ഈ ഒരു പ്ലാസ്റ്റിക് ഷീറ്റിന്റെ ഏഹ് ഇതേ ഉള്ളു നമുക്ക് കളയാൻ പറ്റും ആ പ്ലാസ്റ്റിക് ഷീറ്റ് പേഷ്യൻ ഉപയോഗിച്ചതിന് ശേഷം നേരത്തെ ഞാൻ കാണിച്ച ഇന്റുബേഷൻ കാട്ടാണിത് അതിന്റെ സൈഡിൽ തൂക്കി കിടക്കുന്ന സാധനമാണ് ഈ ബെയിൻ സർക്യൂട്ട് ബെയിൻ സർക്യൂട്ട് ഞങ്ങൾ അനസ്തീഷ്യക്കാര് സജ്ജമായിട്ട് ഓപ്പറേഷൻ തിയേറ്ററിൽ ഉപയോഗിക്കുന്ന ഉപകരണമാണ് പക്ഷെ നമുക്ക് ഐ സിയുലും ഇത് ഉപയോഗിക്കാം എങ്ങനെയാണ് ഇത് അനസ്തീഷ്യ വർക്ക് സ്റ്റേഷനോ മെഷീനോ ഇല്ലാതെ ഉപയോഗിക്ക ഉപയോഗിച്ച് ഓക്സിജൻ കൊടുക്കാൻ പറ്റുന്നേ ഇത് നമുക്ക് ഐസിയുൽ മാത്രമല്ല വാർഡുകളിലും നമുക്ക് ഓക്സിജൻ ഒരു എമർജൻസിക്ക് പേഷ്യന് ഇന്റിമേറ്റ് ചെയ്യുന്നതിന് മുമ്പേ ഹൺഡ്രഡ് പെർസെന്റ് ഓക്സിജൻ കൊടുക്കാൻ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഗുണകരമായ ഒരു കാര്യമാണ് സൈഡിൽ പച്ച നിറത്തില് ഡീഫ്ലേറ്റഡ് ആയിട്ട് കിടക്കുന്നതാണ് നമ്മുടെ റിസർവോയ ബാഗ് ഇതാണ് ആംബു ബാഗും ഇതിന്റെ ബാഗും തമ്മിലുള്ള വ്യത്യാസം ആംബു ബാഗ് കൊലാപ്സ് ചെയ്യത്തില്ല തന്നെ സെൽഫ് ഇൻഫ്ലേറ്റ് ചെയ്തിരിക്കും അതുകൊണ്ട് തന്നെ ചിലപ്പോൾ സ്പോണ്ടേനിയസ്ലി ബ്രീതിങ് പേഷ്യൻസിന് ഒരു ഡിഫിക്കൽട്ടി വരും ഈ ബാഗ് കൊലാപ്സ് ചെയ്തിരിക്കുന്ന ഒരു ബാഗാണ് അത് ഇൻഫ്ലേറ്റ് ചെയ്യണമെങ്കിൽ എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് ഓക്സിജൻ വേണം പിന്നെ ഇതിന്റെ ഗുണം ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞ പോലെ ഫേസ് മാസ്കിനും നേസൽ പ്രോങ്സിനും ഹൺഡ്രഡ് പെർസെന്റ് ഓക്സിജൻ നമുക്ക് കൊടുക്കാൻ പറ്റില്ല പക്ഷേ ഇതിന് നമുക്ക് ഹൺഡ്രഡ് പെർസെന്റ് ഓക്സിജൻ കുറെ ടെമ്പററി മെഷർ അണ്ടിൽ ഇൻറ്റിബേഷൻ കൊടുക്കാൻ പറ്റും എങ്ങനെയാണെന്നുള്ളത് ഈ ഒരു പച്ച പ്ലാസ്റ്റിക് ഒരു വട്ടത്തിൽ ഇരിക്കുന്ന ഒരു സാധനം ഉണ്ട് അതിന്റെ കാണാമോ അതിന്റെ അറ്റത്താണ് നമ്മൾ ഫേസ് മാസ്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അതിന്റെ കൂടെ കടും പച്ചയില് വളരെ നീളത്തിൽ നമുക്ക് ഒരു ചെറിയ ഡയമീറ്ററിലുള്ള ട്യൂബും കാണാം ഈ ട്യൂബിന്റെ ഒരറ്റം ഈ താഴെ സ്ലൈഡിന്റെ താഴെ കാണാൻ പറ്റും ഫ്ലോ മീറ്റർ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഈ ഫ്ലോ മീറ്റർ വഴിയാണ് നമ്മൾ ഓക്സിജൻ പേഷ്യന്റിനെ ഫേസ് മാസ്ക് വഴിയും നേസൽ പ്രോങ്സ് വഴിയും കൊടുക്കുന്നത് ഫ്ലോമീറ്റർ പൈപ്പ് ലൈനിലോട്ടാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഈ ീറ്ററിന്റെ അടിയിൽ നമുക്കൊരു ഒരു പ്ലാസ്റ്റിക് പാത്രത്തിൽ വെള്ളം കാണാമല്ലോ അതിനാണ് അത് തന്നെ ഹ്യൂമിഡിഫൈ ചെയ്ത് നമ്മുടെ ഗ്യാസിനെ നമ്മുടെ നെയ്സൽ പ്രോങ്സ് വഴിയും ഫേസ് മാസ്ക് വഴിയും പോകുന്നത് പക്ഷെ നമുക്ക് എങ്ങനെ ഇത് ബെയിൻ സർക്യൂട്ട് വഴി പോകാൻ പറ്റും ഗ്യാസ് ഓക്സിജൻ കൊടുക്കാൻ പറ്റും ആ പച്ച ട്യൂബിങ്ങിന്റെ അതായത് കടും പച്ച ട്യൂബിങ്ങിന്റെ ഒരറ്റം സുഖമായിട്ട് നമ്മുടെ ഈ ഫ്ലോമീറ്ററിന്റെ അറ്റത്തെ അറ്റാച്ച് ചെയ്യാൻ പറ്റും എന്നിട്ട് നമ്മൾ ടെൻ ലിറ്റേഴ്സ് ഓ എയ്റ്റ് ലിറ്റേഴ്സ് ഓഫ് ഫ്ലോ വെച്ച് കഴിഞ്ഞാൽ ഈ ബാഗ് ഫില്ല് ചെയ്ത് വരും ഇതാണ് അതിൻ്റെ ഡെമോൺസ്ട്രേഷൻ ഇത് ഒന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടിയായിരുന്നു എല്ലാവർക്കും അതായത് ബാഗ് തന്നെ തന്നെ കണ്ടില്ലയോ ഇപ്പൊ ബാഗ് ഇൻഫ്ലേറ്റഡ് ആയിട്ടിരിക്കുന്നു നമുക്ക് ഫേസ് മാസ്ക് വെച്ച് വെന്റിലേറ്റ് ചെയ്യാൻ പറ്റും അപ്പൊ ഇതിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ ഇതിന് ആംബു ബാഗിനെക്കാട്ടിലും വളരെ നീളമുണ്ട് കണ്ടാൽ തന്നെ അറിയാം അപ്പൊ രണ്ട് പേര് അടുത്തടുത്ത് പേഷ്യന്റിന്റെ അടുത്ത് നിൽക്കുമ്പോൾ നമ്മൾ കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ചിട്ട് മാസ്ക് പിടിക്കുന്ന ആള് രണ്ട് കൈയും കൊണ്ട് പിടിക്കണം മാത്രമല്ല ഇ സി ടെക്നീക് ഉപയോഗിച്ചാണ് പിടിക്കേണ്ടത് അതിന് ഇവിടെ കാണാൻ കാണിക്കാൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്താലേ അത് മനസ്സിലാവത്തുള്ളൂ ഈ ആൽഫബറ്റ് ലെറ്റർ ഇ ആൻഡ് സി എന്ന വിധത്തിൽ നമ്മുടെ കൈ പിടിച്ച് ഒരു കൈയും മറ്റ് രണ്ട് കൈകളും ഓരോ ഇയും ഈ സിയും ആക്കി പിടിച്ചിട്ട് വേണം താഴോട്ട് പ്രസ് ചെയ്ത് നല്ല ടൈറ്റ് ആയിട്ട് മാസ്ക് പിടിക്കാൻ അപ്പം നമ്മുടെ രണ്ടാമത്തെ അസിസ്റ്റന്റ് ആണ് ഓക്സിജൻ കൊടുക്കേണ്ടത് ആംബോ ബാഗ് ആണെങ്കിൽ വളരെ ചെറിയ ഡിസ്റ്റൻസിൽ രണ്ടു പേരും കൂടെ നിൽക്കേണ്ടി വരും ഈ റിസർവ് ഓയ ബാഗ് ആണെങ്കിൽ ഈ മാസ്ക് പിടിക്കുന്ന ആൾക്ക് കുറച്ചുകൂടെ മെനുവറബിളിറ്റി ഉണ്ട് കുറച്ച് സ്പേസ് വിട്ട് മറ്റേ ആൾക്ക് നിൽക്കാൻ പറ്റും മാത്രമല്ല നല്ലായിട്ട് നമുക്ക് ഈ ബാഗ് ഞെക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ലങ്ങിന്റെ കംപ്ലയൻസ് ഓർ റെസിസ്റ്റൻസ് ഓഫ് ദ ലങ് അറിയാൻ പറ്റും അപ്പൊ ഈ ഞങ്ങൾക്ക് ഇത് യൂസ്ഡ് യൂസ്ഡായി ഇപ്പം ഞങ്ങളുടെ മെഡിസിൻ്റെ ഇത് വെച്ച് തന്നെയാണ് ചില ഷിഫ്റ്റിൽ മെഡിസിൻ പി ജിസ് വരുന്നുണ്ട് കോവിഡ് അയച്ചാൽ അവരും ഇത് വെച്ച് തന്നെയാണ് വെന്റിലേറ്റ് ചെയ്യാൻ നോക്കുന്നത് മാത്രമല്ല ഞങ്ങൾക്ക് ഇപ്പൊ കോവിഡ് പേഷ്യൻസിനെ സി ടി സ്കാനിനും ഒക്കെ ഷിഫ്റ്റ് ചെയ്യുമ്പോഴും ഓക്സിജൻ സിലിണ്ടർ വഴി നമ്മൾ ആംബു ബാഗ് ചെയ്ത് കൊണ്ടുപോവാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പേഷ്യന്റിനെ ആംബുലൻസിലോട്ട് കേട്ടണം പിന്നെ ഇറക്കണം അപ്പം ഏർ ഒരാൾ ആംബു ചെയ്ത് പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് വർക്ക് സ്പേസ് കുറവാണ് സ്ട്രെച്ചർ പിടിക്കണം പിടിക്കുന്ന ആളുടെ കൂടെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം ഈ ആംബു ബാഗ് വെച്ച് വെന്റിലേറ്റ് ചെയ്യാം അപ്പൊ ബെയിൻ സർക്യൂട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഫ്ലോമീറ്റർ വെച്ച് സിലിണ്ടറിലോട്ട് അറ്റാച്ച് ചെയ്തിട്ട് ഈ ബെയിൻ സർക്യൂട്ട് വെച്ച് നമുക്ക് സമാധാനത്തോടെ ഈ വെന്റിലേറ്റ് ചെയ്യാൻ പറ്റും മാത്രമല്ല നമുക്ക് ഷ്യർ ആണ് ഹൺഡ്രഡ് പെർസെന്റ് ആണ് പേഷ്യന്റിന് കിട്ടുന്നതെന്ന് അപ്പോൾ ഇന്റിവേറ്റ് ചെയ്ത് കഴിയും ഇന്റിവേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ട്യൂബ് ഇടുന്നതിന് മുമ്പേ ട്യൂബ് എൻഡോട്രക്കിൽ ട്യൂബ് ക്ലാംപ് ചെയ്തിട്ട് വേണം ട്യൂബ് ഇടാൻ എന്നാ പറയുന്നത് വെച്ചാൽ നമ്മൾ ഒരു ആർട്ടറി ഫോഴ്സ് വെച്ച് ട്യൂബ് ക്ലാംപ് ചെയ്യുക എന്നിട്ട് ലെങ്കോസ്കോപ്പി ചെയ്യ എന്നിട്ട് ട്യൂബ് ഇൻസേർട്ട് ചെയ്യുക എന്നിട്ട് ഈ എൻഡോട്രക്കിൽ ഒരാള് കഫ് ഇടുക മറ്റേയാള് ഇത് സർക്യൂട്ടിലോട്ട് കണക്ട് ചെയ്യുക എന്നിട്ട് വേണം സർക്യൂട്ടിലോട്ട് കണക്ട് ചെയ്തിട്ട് വേണം ഈ ക്ലാമ്പ് ഊരാനും വെന്റിലേറ്റ് ചെയ്യാനും എന്നാണ് പറയുന്നത് സോ ആഫ്റ്റർ ദ ഇന്റുബേഷൻ വോട്ട് ഓൾ ഡു അവോയ്ഡ് അൺനെസറി സർക്യൂട്ട് ഡിസ്കണക്ഷൻ അതായത് ഞാൻ പറഞ്ഞല്ലോ പേഷ്യന്റിനെ ഇടയ്ക്കിടയ്ക്ക് സക്ഷൻ ചെയ്യേണ്ടി വരും എസ്പെഷ്യലി ഈ ന്യൂമോണിയ പേഷ്യൻസ് എ ആർ ബി എസ് പേഷ്യൻസിനെ അപ്പം ഓരോ തവണയും ട്യൂബ് വെന്റിലേറ്ററിൽ നിന്ന് ഊരി സക്ഷൻ ചെയ്യാൻ പാടില്ല നമ്മൾ അതിനാണ് ക്ലോസ് സക്ഷൻ ഉപയോഗിക്കുന്നത് ഇൻ സക്ഷ വെന്റിലേറ്ററിൽ നിന്ന് ഡിസ്കണക്ട് ചെയ്യണോന്ന് വെച്ചോ അങ്ങനെ നമ്മൾ പി പിഇ കിറ്റ് ഇട്ടിരിക്കണം വെന്റിലേറ്റർ ആദ്യം സ്റ്റാൻഡ് ബൈ മോഡിൽ വെക്കണം ട്യൂബ് ക്ലാമ്പ് ചെയ്യണം എന്നിട്ട് വേണം ഡിസ്കണക്ട് ചെയ്യാൻ ട്യൂബ് നേരത്തെ പറഞ്ഞ ആർട്ടറി സം ക്ലാമ്പ് ഉപയോഗിച്ച് നമ്മൾ ക്ലാംപ് ചെയ്തിട്ട് വേണം ഇത് ഊരാൻ പിന്നെ ശേഷം നമ്മൾ ചെയ്ത പ്രൊസീജിയർ പ്രൊസീജിയർ ചെയ്തതിന് ശേഷം നമ്മൾ സ്ട്രിക്റ്റ് അഡേറൻസ് ടു പ്രോപ്പർ ഡീഗിംഗ് സ്റ്റെപ്സ് ഷുഡ് ബി ടേക്കൻ ഹാൻഡ് ഹൈജീൻ ഷുഡ് ബി ഡൺ ആൻഡ് നമ്മൾ ഈ മൂന്ന് പേരാണ് ഇൻറ്റിബേറ്റ് ചെയ്യാൻ പോയത് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് എന്തൊക്കെയായിരുന്നു പോരായ്മകൾ എന്ന് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുക അല്ലെങ്കിൽ എന്തൊക്കെയാണ് നന്നായിട്ട് ചെയ്തതെന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുക അപ്പൊ നമുക്ക് അതൊരു ലേണിംഗ് എക്സ്പീരിയൻസ് ആക്കി മാറ്റണം ദാറ്റ് ഇസ് കോൾഡ് ടീം ഡി ബ്രീഫിങ് സോ ഫൈനലി ലെറ്റ്സ് കം ടു ദ വെന്റിലേറ്റർ നമ്മൾക്ക് പലയിടത്തും വെന്റിലേറ്റേഴ്സ് ഉണ്ട് അപ്പൊ എന്താണ് ഈ വെന്റിലേറ്റർ പേടിക്കാനുള്ള കാര്യമൊന്നുമല്ല വളരെ എളുപ്പത്തിൽ തന്നെ ഓരോ വെന്റിലേറ്ററും ഓരോ പോലെ പക്ഷേ പാർട്സ് ഒക്കെ ഒരുവിധം ഒരുപോലെയാണ് അപ്പൊ ഇവിടെ നമുക്ക് രണ്ട് ട്യൂബിങ് കാണാം ഈ വെന്റിലേറ്ററിന്റെ മുകളിൽ ഒരു മോണിറ്റർ കാണാം അപ്പൊ വെന്റിലേറ്റർ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് പ്രഷർ വെന്റിലേറ്ററും ഉണ്ട് പഴയ കാലത്തെ നെഗറ്റീവ് പ്രഷർ വെന്റിലേറ്ററും ഉണ്ട് നമ്മുടെ ഇപ്പോൾ ഉപയോഗിക്കുന്നത് പോസിറ്റീവ് പ്രഷർ വെന്റിലേഷൻ ആണ് നമ്മൾ സാധാരണയായി ഒരു നോർമൽ ഹ്യൂമൻ ബീങ് ശ്വാസം വലിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ചെസ്റ്റ് മസിൽസ് റൈസ് ചെയ്ത് അവിടെ ഇൻട്രാ തൊറാസിക് പ്രഷർ ഡ്രോപ്പ് ചെയ്തതിന് ശേഷം ഡ്രോപ്പ് ചെയ്യുന്നോണ്ടാണ് നമ്മുടെ അറ്റ്മോസ്ഫിയർ എയർ ലങ്സിലോട്ട് കേറുന്നത് ആ പ്രിൻസിപ്പിൾ ഉപയോഗിച്ചായിരുന്നു പഴയ ആദ്യത്തെ വെന്റിലേറ്റർ ഉണ്ടാക്കിയത് ബൈ നെഗറ്റീവ് പ്രഷർ വെന്റിലേഷൻ പക്ഷെ ഇപ്പോൾ ഉപയോഗിക്കുന്ന എല്ലാം ദിസ് ഇസ് ദ നെഗറ്റീവ് പ്രഷർ വെന്റിലേഷൻ യു കെൻ സി ദിർസ് മാൻ ഹാസ് ബീൻ എൻക്ലോസ്ഡ് ഇൻ കേസിംഗ് ആൻഡ് ദിസ് അയൺ കേസിംഗ് ഇസ് മൂവിംഗ് അപ്പ് ആൻഡ് ഡൗൺ ടു ഹെൽപ്പ് ദ പേഷ്യൻറ്റ് ബ്രീത്ത് എന്നിട്ട് ഓക്സിജൻ ഒരു മാസ്ക് കൂടെ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇവർ ദാറ്റ് ഇസ് എ ഓൾഡ് മെത്തേഡ് നോ ദിസ് ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന പോസിറ്റീവ് പ്രഷർ വെന്റിലേഷൻ ആണ് അതായത് പ്രഷർ ഉപയോഗിച്ച് അകത്തോട്ട് ഗ്യാസ് ഡ്രൈവ് ചെയ്യാണ് പേഷ്യൻ്റെ ലങ്സിലോട്ട് അതിൽ രണ്ട് ടൈപ്പ് ഉണ്ട് നേരത്തെ പറഞ്ഞ് നോൺ ഇൻവേസീവ് വെന്റിലേഷൻ ബൈ ഫേസ് മാസ്ക് ആണ് നോൺ ഇൻവേസീവ് അത് നേസൽ ഓർ ഓറോഫിറിഞ്ചൽ മാസ്ക് ഉപയോഗിച്ച് നമുക്ക് കൊടുക്കാം ആൻഡ് നമ്മൾ സാധാരണ എൻഡോട്രിക്കൽ ട്യൂബ് അല്ലെങ്കിൽ റെക്കോസ്റ്റമിൻ ട്യൂബ് വഴി കൊടുക്കുന്നതാണ് ഇൻവേസീവ് വെന്റിലേഷൻ ദാറ്റ് ഇസ് വി ഹ് ഇൻവേഡ് ഇൻ ടു ദ റെസ്പിറേറ്ററി ട്രാക്ട് ഓഫ് ദ പേഷ്യൻറ്റ് ബൈ അവർ ട്യൂബ്സ് so this is a, a picture of an, a patient on invasive ventilation using endotracheal tube and this is your patient on non invasive ventilation now don't worry about the components of a ventilator mobile phones just like your mobile phone has got and requires energy recharging this also requires an energy that is your input power then of course your mobile phone has got

ഈ ആൻഡ്രോയിഡ് ഫോൺസും ഐഫോൺസും ഒക്കെ ഉപയോഗിക്കാൻ അതുപോലെ തന്നെ എളുപ്പം നമ്മൾ എന്നും ഉപയോഗിച്ചാൽ അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് എന്നും നമ്മളെ വെന്റിലേറ്ററിനായിട്ട് യൂസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവൻ ഇഫ് യു ഡോൺ ഹാവ് എ പേഷ്യൻ്റ് ഓൺ ഇറ്റ് എന്നും നമ്മൾ സ്വിച്ച് ഓൺ ചെയ്ത് സ്വിച്ച് ഓഫ് ചെയ്ത് ഇത് സെറ്റ് ചെയ്താൽ ഒരു രണ്ട് ദിവസം നമ്മൾ സെറ്റ് ചെയ്താൽ മതി നമുക്ക് ഇത് പഠിച്ച് എടുക്കാവുന്ന ഒരു കാര്യമേ ഉള്ളൂ ഈ വെന്റിലേറ്റർ സെറ്റിംഗ്സ് അത്ര വലിയ കാര്യമായിട്ട് എസ്പെഷ്യലി ഈ ബേസിക് വെന്റിലേറ്റർ സെറ്റിങ്സ് എളുപ്പമാണ് നമുക്ക് പഠിച്ചെടുക്കാൻ പിന്നെ ഈ പുറത്തോട്ട് വരുന്ന സാധനമാണ് ഔട്ട്പുട്ട് അതായത് നമ്മുടെ സ്ക്രീനിൽ മൊബൈൽ സ്ക്രീനിൽ നമ്മൾ കാണുന്ന വീഡിയോസും ഓഡിയോയും ഒക്കെയാണ് നമ്മുടെ ഔട്ട്പുട്ട് പുട്ട് അപ്പൊ ഞാൻ ഒരു അനാലജി പറഞ്ഞതേ ഉള്ളൂ ഒരു എളുപ്പം മനസ്സിലാവാൻ വേണ്ടി പിന്നെ പല പവേഴ്സും ഉണ്ട് ന്യൂമാറ്റിക് പവർ അതായത് എയർ കൊണ്ടുള്ള പവർ ഉണ്ട് ഇലക്ട്രിക് പവർ ഉണ്ട് പിന്നെ ഒരു മൈക്രോ പ്രോസസ്സർ ഉണ്ട് നമ്മുടെ മൊബൈൽ ഫോണിനെ പോലെ തന്നെ ഇതിനും ഉണ്ട് മൈക്രോ പ്രോസസ്സർ ചിപ്പ് അപ്പൊ നമ്മള് ഇപ്പൊ ഉപയോഗിക്കുന്ന വെന്റിലേറ്റർ സിസ്റ്റംസ് എന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ് ലൂപ്പ് ഇന്റലിജൻസ് സിസ്റ്റംസ് ആണ് ഉപയോഗിക്കുന്നത് അവിടെ കുറെ സെറ്റ് വേരിയബിൾസ് ഉണ്ട് അതായത് കുറെ കാര്യങ്ങൾ നമ്മൾ സെറ്റ് ചെയ്യാൻ പറ്റും അത് ഇറ്റ് ദ സെറ്റ് വേരിയബിൾ ടു മെഷേർ കൺട്രോൾ വേരിയബിൾ റെസ്പോൺസ് ടു പേഷ്യൻസ് ചേഞ്ചിങ് നീൻസ് അതായത് ഇപ്പോഴത്തെ വെന്റിലേറ്റേഴ്സ് കുറച്ച് അഡ്വാൻസ് മോഡ്സിൽ നമുക്ക് പേഷ്യന്റിന്റെ ലങ്ങിന്റെ നീഡ് അനുസരിച്ച് അത് തന്നെ നമ്മൾ സെറ്റ് ചെയ്യാം ചില വേരിയബിൾസ് പക്ഷെ അതിന്റെ ഇപ്പൊ നമുക്ക് ചെവിയിൽ ഈ വോളിയം സെറ്റ് ചെയ്യുന്നു നമ്മുടെ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് നമ്മുടെ മൊബൈൽ ഫോൺ പോകുമ്പോൾ നമ്മുടെ ബ്രെയിന് എത്ര ഈ വോള്യൂമിനെ സെൻസ് ചെയ്യുന്നു അനുസരിച്ചിട്ട് തന്നെത്താനെ ഈ മൊബൈൽ ഫോൺ അതിന്റെ വോള്യം കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്യുന്ന ഒരു സ്ഥിതി വരുമല്ലോ ആ സ്ഥിതി നമുക്ക് വെന്റിലേറ്റേഴ്സിലുണ്ട് അതായത് വെന്റിലേറ്റർ പേഷ്യൻ ഒരു ലിമിറ്റ് വരെ എങ്കിലും അതായത് പേഷ്യന്റിന്റെ ലങ് കംപ്ലയൻസ് വെച്ചിട്ട് ചില പാരാമീറ്റേഴ്സ് വെന്റിലേറ്റർ അഡ്ജസ്റ്റ് ചെയ്യും നമ്മുടെ സെറ്റ് പാരാമീറ്ററിന്റെ ആദ്യം നമ്മൾ കുറച്ച് പാരാമീറ്റർ സെറ്റ് ചെയ്യും അതിന്റെ ലിമിറ്റ്സിൽ വെച്ച് തന്നെ അതിന് വെന്റിലേറ്റ് ചെയ്യാം ദാറ്റ് ഇസ് ദ ഇന്റലിജൻസ് സിസ്റ്റം ദാറ്റ് യു ആർ യൂസിങ് ബട്ട് നോട്ട് ഫോർ യുവർ വോള്യം കൺട്രോൾ ബോർഡ് ബട്ട് ഫോർ അർ ബോർഡ് അപ്പൊ നാച്ചുറലി നമുക്ക് എന്തോ വേണം നമുക്ക് മൊബൈൽ ഫോണിന്റെ സ്ക്രീൻ പോലെ തന്നെ ടച്ച് സ്ക്രീൻ വെന്റിലേറ്റേഴ്സ് ഉണ്ട് മാത്രമല്ല അത്ര ടച്ച് സ്ക്രീൻ ഇല്ലാത്തതിന് ഉണ്ട് അപ്പം ആദ്യം കൂടാണ് നമ്മൾ പേഷ്യന്റിന്റെ ഓരോ കാര്യങ്ങളും നമ്മൾ സെറ്റ് ചെയ്യുന്നത് ആൻഡ് അലാർംസും നമുക്ക് സെറ്റ് ചെയ്യാം നമുക്ക് ഈ ഫോണിൽ മൊബൈൽ ഫോണിൽ സെറ്റ് അലാം സെറ്റ് ചെയ്യുന്ന പോലെ നമുക്ക് ഇതിലും നമുക്ക് ഈ നമുക്ക് വേണ്ടുന്ന അളവിനെക്കാട്ടിലും കുറവോ ആയിട്ട് ടൈറ്റിൽ വോളിയമോ വല്ലതും ഡെലിവറി ചെയ്യുന്നെങ്കിൽ അതിന്റെ അലാർസും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും അപ്പൊ നമ്മൾ ഇപ്രാവശ്യത്തെ അല്ല സ്റ്റേറ്റ് ഇത് പ്രോട്ടോകോളിലും അവര് വൈ പീസ് വൈ പീസ് എന്ന് പറയുന്നുണ്ട് എന്താണ് ഈ വൈ പീസ് ഞാൻ ഫുൾ നമ്മൾ എല്ലാരും അപ്ഡേറ്റഡ് വേർഷൻസും എല്ലാം എല്ലാ ഇടക്കിടക്ക് വരുന്നുണ്ട് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ അപ്പൊ അതിനകത്ത് ഈ വൈ പീസ് എന്ന് പറയുന്ന ഈ സ്ലൈഡ് കാണുന്ന പേഷ്യൻറ്റ് കണക്ഷൻ പീസ് ആണ് ഈ വൈ പീസ് ഇങ്ങേറ്റത്ത് പേഷ്യൻറ്റ് കഴിഞ്ഞ ഒരു വൈ പോലെ ഇരിക്കുന്നണ്ടോ ആ അതാണ് വൈ പീസ് അതിന് രണ്ട് ലിംബുണ്ട് അതിലോട്ട് അറ്റാച്ച് ചെയ്ത് ഒരിടം ഒരു ഇൻസ്പിറേറ്ററി ലിംബാണ് മറ്റത് എക്സ്പിറേറ്ററി ലിംബാണ് അതാണ് ഈ രണ്ട് ലിമ്പും വെന്റിലേറ്ററിലോട്ട് കണക്റ്റഡ് ആണ് അപ്പൊ വെന്റിലേറ്ററിൽ ഒരു പ്രഷർ വാനോമീറ്റർ ഉണ്ട് എത്ര പ്രഷർ ആണ് പേഷ്യന്റിന് ഗ്യാസ് കൊടുക്കുന്നത് എന്ന് അറിയാൻ വേണ്ടിയാണ് അപ്പൊ ഈ ലിമ്പില് ലിംബുകളില് വാൽവ്സ് ഉണ്ട് അതായത് ലിമ്പ് കണക്ട് ചെയ്തിരിക്കുന്നത് വെന്റിലേറ്ററിലോട്ട് കണക്ട് ചെയ്യുന്നതിൻ്റെ അവിടെ യൂണി ഡയറക്ഷണൽ ഉണ്ട് അപ്പൊ ഇൻസ്പിറേറ്ററി ലിമ്പിൽ കൂടെ ഗ്യാസ് പേഷ്യന്റിലോട്ട് ചെല്ലുകയും എക്സ്പിറേറ്ററി ലിമ്പിൽ കൂടെ മാത്രമേ ഗ്യാസ് വെന്റിലേറ്ററിലോട്ട് തിരിച്ചു പോവുകയും ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ അവർ പറയുന്നത് റെക്കമെൻഡേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എച്ച് എം ഇ ഫിൽറ്റർ ഉപയോഗിക്കുമ്പോൾ രണ്ട് സ്ഥലങ്ങളിലാണ് ഇത് വെക്കേണ്ടത് ഒന്ന് ഈ വൈ കണക്ടർ അതായത് പേഷ്യൻ കണക്ഷൻ്റെ അവിടെ രണ്ടാമത് ഈ കണ്ടാമിനേറ്റഡ് ഗ്യാസ് വരുന്ന എക്സ്പിറേറ്ററി ലിമ്പ് വെന്റിലേറ്ററിലോട്ട് കേറുന്നതിന് മുമ്പേ അതായത് ആ ഒരു ഇന്റേണലി മൗണ്ടഡ് എക്സ്പിറേറ്ററി വാൽവ് എന്ന് കണ്ടോ ആ വാ അതിന് തൊട്ടുമുട്ടേ ഈ രണ്ടിടത്താണ് നമ്മൾ എച്ച് എം ഇ ഫിൽറ്ററെ ഐഡിയലി അറ്റാച്ച് ചെയ്യേണ്ടത് അത് ഓരോ പേഷ്യന്റിനും നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കുകയും വേണം ഈ എച്ച് എം ഇ ഫിൽറ്റർ ഫിൽറ്റർ ചെയ്യാൻ മാത്രമല്ല ഹെൽപ്ഫുൾ പേഷ്യന്റിന്റെ അടുത്തുള്ള എച്ച് എം ഇ ഫിൽറ്റർ ഇൻസ്പിറേറ്ററി ഗ്യാസിനെ ഹ്യൂമിഡിഫൈ ചെയ്യാനും ഹെൽപ്പ് ചെയ്യും സോ ദിസ് ഇസ് ദ ഓൺ അവർ വെന്റിലേറ്റർ ഞാൻ പോയിന്റ് ചെയ്ത് കാണിക്കുന്നതാണ് ഇൻസ്പിറേറ്ററി ലിമ്പും താഴത്തെ പടത്തിൽ പോയിന്റ് ചെയ്ത് കാണിച്ചിരിക്കുന്നതാണ് എക്സ്പിറേറ്ററി ലിംബും എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും മോസ്റ്റ് ഓഫ് ദ ടൈം അവിടെ ഒരു ആരോ മാർക്ക് കാണും ആ വെന്റിലേറ്ററിന്റെ സൈഡില് സോ അഗൈൻ സൈഡിൽ കൂടെ ഞാൻ ഇത് ജസ്റ്റ് ഷോ ദിസ് ഇസ് അ നദർ വ്യൂ ഓഫ് ദാറ്റ് എന്നിട്ട് നമ്മൾ ഈ ട്യൂബിങ്സ് കെട്ടി വെച്ചിരിക്കുകയാണ് ഐസ് യു ബെഡിന്റെ സൈഡില് സോ ദാങ് ചെയ്ത് പേഷ്യന്റിന്റെ ട്രാക്ഷൻ വരാതിരിക്കാൻ വേണ്ടി കെട്ടി വെച്ചിരിക്കുന്നത് കണ്ടോ അതെന്ന് വെച്ചാൽ ഇതിന് ലൈറ്റ് വെയിറ്റ് ആണെങ്കിൽ പോലും ആ വെയിറ്റ് പേഷ്യന്റിന്റെ ട്യൂബില് ട്രാക്ഷൻ ആയി കഴിഞ്ഞാൽ ട്യൂബ് ഊരി വരാൻ സാധ്യതയുണ്ട് അപ്പൊ അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് പിന്നെ പല പല അഡ്ജങ്ക്സ് ഉണ്ട് പേഷ്യന്റിന്റെ സർക്യൂട്ടിൽ നെബിലൈസിങ് ലൈൻ കാണാം ഇൻലൈൻ സക്ഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഫിൽറ്റേഴ്സ് പ്രഷർ ഗേജ് അങ്ങനെ പല പല കാര്യങ്ങൾ എക്സ്ട്രാ ആയിട്ടുണ്ട് ഇവിടെ എച്ച് എം ഇ ഫിൽറ്റർ കാണിക്കാൻ വേണ്ടിയാണ് ഇതാണ് നമ്മൾ ഈ പറയുന്ന എച്ച് എം ഇ ഫിൽറ്റർ വൈപിസിന്റെയും പേഷ്യന്റിന്റെ ഇടയ്ക്ക് നമ്മൾ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പൊ ഒരു വെന്റിലേറ്റർ ആദ്യമായിട്ട് കാണുമ്പോൾ നമ്മൾ അതിന്റെ സ്വിച്ച് ഓൺ ആൻഡ് ഓഫ് സ്വിച്ച് ആണ് ആദ്യം കണക്ട് ചെയ്യേണ്ടത് രണ്ടാമത്തെ കാര്യം ഈ കറുത്ത് കാണുന്ന പൈപ്പ് ലൈൻസ് ആണ് അത് ഓക്സിജനിലോട്ട് കണക്ട് ചെയ്യുന്ന പൈപ്പ് ലൈൻസ് ആണ് മാത്രമല്ല അതിന്റെ അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്ന സ്വിച്ച് പൈപ്പ് ലൈൻ ആണ് അത് ഓക്സിജൻ സപ്ലൈ എന്താണെന്നുള്ളത് ഓരോ വെന്റിലേറ്ററും മാറിക്കൊണ്ടിരിക്കും അപ്പൊ ആ ഇത് പൈപ്പ് ലൈൻ സപ്ലൈ ആയിരിക്കാം അല്ലെങ്കിൽ കംപ്രസ് ഗ്യാസ് മാത്രം കൊടുക്കുന്ന അതായത് അറ്റ്മോസ്ഫിയറിൽ നിന്ന് കംപ്രസ് ചെയ്ത് ഗ്യാസ് കൊടുക്കുന്ന വെന്റിലേറ്ററും ഉണ്ട് അപ്പൊ എങ്ങനെയാണെന്നുള്ളത് അതിന്റെ മാനുവലി വായിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും സോ അതാണ് അപ്പൊ സോ വൺ ഇസ് എ വെന്റിലേറ്റർ സ്വിച്ച് ആൻഡ് സെക്കൻഡ് യു ഹാവ് ടു ലുക്ക് ഫോർ ദി ഓക്സിജൻ സപ്ലൈ പിന്നെ ഈ മേൽവശം ഞങ്ങൾ തുറന്ന് കാണിച്ചിരിക്കുന്നതേ ഉള്ളൂ അത് ജസ്റ്റ് ഫോർ യോർ അണ്ടർസ്റ്റാൻഡിങ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മൊബൈലിന്റെ അകത്തെ മൈക്രോ പ്രോസസ്സർ ചിപ്പ് പോലെ ഇതിനകത്തും ഉണ്ട് ഒരു മൈക്രോ പ്രോസസ്സർ ചിപ്പ് എന്ന് മാത്രമല്ല ഇന്റേണൽ സർക്യൂട്ട്സ് ആണ് അത് അതാണ് ഈ പൊക്കി കാണിച്ചിരിക്കുന്നത് അത് നമ്മൾ ജസ്റ്റ് കാണിക്കാൻ വേണ്ടി അത് കാണിച്ചിരിക്കുന്നതേ ഉള്ളൂ നമ്മളുമായിട്ട് വലിയ ബന്ധം അതിനകത്ത് വരുന്നില്ല യൂഷ്വലി ഈ വെന്റിലേറ്റർ നോക്കുന്ന മെക്കാനിക്സ് വന്നാണ് അവിടെ ഒക്കെ അത് ക്ലീൻ ചെയ്യുന്നത് ഈ പുറത്ത് കിടക്കുന്ന ഈ പുറ സർക്യൂട്ട് നീളത്തിൽ കിടക്കുന്ന രണ്ടാമത്തെ പടത്തിൽ നീളത്തി കിടക്കുന്ന ഈ സർക്യൂട്ട് മാത്രമാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇതിൽ നമ്മൾ ഒരു ടെസ്റ്റ് ലങ്ങും അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതാണ് ടെസ്റ്റ് ലങ്ങ് അതായത് നമുക്കൊരു പേഷ്യന്റ് വരാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഐ സി യുയിൽ ഈ പേഷ്യന്റ് ഇൻറ്റുബേറ്റ് ചെയ്ത് വെന്റിലേറ്ററിൽ പോകാൻ സാധ്യതയുണ്ടെന്ന് നമ്മൾ തോന്നുവാണെന്നുണ്ടെങ്കിൽ ഒരാളെ നമ്മൾ നേരത്തെ പോയി വെന്റിലേറ്റർ സെറ്റ് ചെയ്ത് വെച്ച് ടെസ്റ്റ് ലങ്ങും അറ്റാച്ച് ചെയ്ത് വെക്കണം എന്തുകൊണ്ടാണ് ടെസ്റ്റ് ലങ് അറ്റാച്ച് ചെയ്യുന്നത് വെച്ചാൽ ഈ ടെസ്റ്റ് ലങ്ങ് മൂവ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയണം നല്ലായിട്ട് ടൈഡിൽ വോളിയൂം ഡെലിവറി എന്ന് അറിയണം മാത്രമല്ല വെന്റിലേറ്റർ പ്രവർത്തിക്കുന്നുണ്ടോ പ്രവർത്തിക്കുന്നുണ്ടോയെന്ന് അറിയണം നമ്മൾ പേഷ്യന്റ് ഇന്റിവേറ്റ് ചെയ്തതിന് ശേഷം വെന്റിലേറ്റർ ഓൺ ചെയ്യാൻ അതിൽ ഒരാൾ നേരത്തെ ഒരാൾ പോയി ആ വെന്റിലേറ്റർ അതായത് മൂന്ന് പേരുണ്ടെങ്കിൽ ഒരാൾ ബാഗ് മാസ്ക് ചെയ്യുക മറ്റേ ആൾ ഹെൽപ്പ് ചെയ്യുക അയാൾക്ക് ഡ്രഗും കൊടുക്കാം അതിൻ്റെ ഇടയ്ക്ക് മറ്റേ ആള് പോയി വെന്റിലേറ്റർ സ്റ്റാൻഡ് ബൈ മോഡിലാണെങ്കിൽ അത് മാറ്റി ഈ പേഷ്യന്റിന്റെ ബോഡി വെയിറ്റ് അനുസരിച്ചിട്ട് ടൈഡിൽ വോളിയൂം റെസ്പിറേറ്ററി റേറ്റും സെറ്റ് ചെയ്യുക എഫ് ഐ ഒ ടു എപ്പോഴും നമ്മൾ വണ്ണിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആദ്യം ഹൺഡ്രഡ് പെർസെന്റ് കൊടുക്കും ഒന്ന് മോണിറ്റർ ചെയ്ത് സാച്ചുറേഷൻ ഹൺഡ്രഡ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ കുറയ്ക്കുക നയൻറ്റി പെർസെന്റ് ആക്കി കുറയ്ക്കുക പിന്നെയും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ എയ്റ്റി പെർസെന്റ് ആക്കി കുറയ്ക്കുക അങ്ങനെ കുറച്ച് കുറച്ച് നമ്മൾ ഫിഫ്റ്റി പെർസെന്റ് ഫോർട്ടി പെർസെന്റ് ആക്കാൻ നമുക്ക് പറ്റും അല്ലെങ്കിൽ പേഷ്യന്റിന്റെ ലങ്ങിന്റെ കണ്ടീഷൻ ഇമ്പ്രൂവ് ചെയ്യുന്ന അനുസരിച്ചിട്ട് അത് വീണ്ടും കുറയ്ക്കാൻ പറ്റും നമുക്ക് ഹൺഡ്രഡ് പെർസെന്റ് ഓക്സിജൻ കുറേ നേരത്തേക്ക് കൊടുക്കാൻ പാടില്ല അതുകൊണ്ടാണ് നമ്മൾ ആസ് മച്ച് എസ് പോസിബിൾ എഫ് ഐ ഒറ്റ പെട്ടെന്ന് തന്നെ കുറയ്ക്കാൻ നോക്കുന്നത് അപ്പൊ ഈ കാണാമല്ലോ ഇത് ടെസ്റ്റ് അങ്ങ് വെച്ചിട്ടുള്ള വീഡിയോ ആണ് നമുക്ക് മൂവ് ചെയ്യുന്നത് കാണാൻ പറ്റും അപ്പം ഈ മോണിറ്ററിൽ നമുക്ക് ഈ ഗ്രാഫിക്സ് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടോ എന്നും അറിയാൻ പറ്റും ടൈഡൽ വോളിയം ആഡ്യക്വറ്റ്ലി ഡെലിവറി ചെയ്യുന്നുണ്ടോ വലിയ ലീക്ക് ഉണ്ടോ സർക്യൂട്ടിൽ നിന്നൊക്കെ അറിയാൻ പറ്റും നൗ ലെറ്റ്സ് കം ടു ദ വെന്റിലേറ്റർ സെറ്റിങ്സ് പല മോഡ്സ് ഉണ്ട് കൺട്രോൾ അതായത് നമ്മുടെ കംപ്ലീറ്റ് കൺട്രോളിൽ ആക്കി പേഷ്യന്റിനെ കംപ്ലീറ്റ്ലി പാരലൈസ് ചെയ്ത് പേഷ്യന്റിന് ഒരു റെസ്പോൺസും പേഷ്യന്റിന്റെ കയ്യിൽ നിന്നില്ലാത്ത രണ്ട് മോഡുകളാണ് വോള്യൂം കൺട്രോൾ മോഡും പ്രഷർ കൺട്രോൾ മോഡും പിന്നീട് പേഷ്യന്റ് ഔട്ടായി പേഷ്യന്റ് സ്വയം ബ്രീത് ചെയ്യാൻ തുടങ്ങി അങ്ങനെ പേഷ്യന്റിനെ വീണ്ടും ട്രെയിൻ ചെയ്തെടുത്ത് പേഷ്യന്റിനെ എക്സ്റ്റുബേറ്റ് ചെയ്യുന്നതിന് മുമ്പേ ഉള്ള മോഡ്സാണ് എസ് ഐ എം വി അതായത് മാൻഡേറ്ററി വെന്റിലേഷൻ വിത്ത് പ്രഷർ സപ്പോർട്ട് പ്രഷർ സപ്പോർട്ട് മാത്രം സി പാപ്പ് ടി പി എന്നിവ മോഡ്സ് പക്ഷേ സി പാപ്പും ടി പി നമ്മൾ യൂസ് ചെയ്യാറില്ല കോവിഡ് പേഷ്യൻസിന് ബിക്കോസ് അത് ടി പിസ് തുറന്നിരിക്കുകയാണ് പേഷ്യന്റ് എയറസലൈസേഷൻ ചാൻസ് കൂടുതലാണ് കണ്ടാമിനേഷനും കൂടുതലാണ് അതുകൊണ്ട് തന്നെ നമ്മള് ബാക്കി മോഡ്സാണ് വീനിങ്ങിന് ഉപയോഗിക്കുന്നത് അപ്പം കൺട്രോൾ മോഡില് നമ്മുടെ റെക്കമെൻഡേഷൻ ബൈ ദ ഗവൺമെന്റ് ആൻഡ് ബൈ പല ഗവൺമെന്റ്സും ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്നതും എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു മോഡാണ് വോളിയം കൺട്രോൾ മോഡ് നേരത്തെ ഞങ്ങള് എ ആർ ഡി എന്റെ ഐഡിയലി പ്രഷർ കൺട്രോൾ മോഡ് ആണ് പറയുന്നെങ്കിലും വോളിയം കൺട്രോൾ ആണ് ഇപ്പം കൂടി വരികയാണ് കേസസ് അപ്പൊ കൂടുതൽ ആളുകൾ ഒത്തിരി ട്രെയിനിങ് ഉള്ള ആളുകളൊന്നും ഒന്നും ആയിരിക്കത്തില്ല ഈ വെന്റിലേറ്റർ സെറ്റ് ചെയ്യുന്നതും പേഷ്യന്റ് ആദ്യമായിട്ട് വെന്റിലേറ്ററിൽ ഇടാൻ പോകുന്നതും അപ്പൊ നമുക്ക് ഒരു മോഡ് വിച്ച് ഇസ് കോമൺലി യൂണിവേഴ്സലിക്സ ഡ് മോഡാണ് നമ്മൾ ഈ വോളയം കൺട്രോൾ മോഡ് അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ രണ്ട് ടൈപ്പ് ഓഫ് വേരിയബിൾസ് ആണ് ഒരു വെന്റിലേറ്ററിൽ ഉള്ളത് അതായത് വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ മാറി മാറി കൊള്ളിരിക്കുന്നത് ഒന്ന് കൺട്രോൾ വേരിയബിൾസും രണ്ടാമത്തെ ഫേസ് വേരിയബിൾസും കൺട്രോൾ വേരിയബിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കൺട്രോൾ ചെയ്യുന്ന വേരിയബിൾ അല്ലെങ്കിൽ നമ്മൾ സെറ്റ് ചെയ്യുന്ന വേരിയബിൾ ആണ് അല്ലെ ആണ് ഈ കൺട്രോൾ വേരിയബിൾസ് ഫേസ് വേരിയബിൾസ് എന്ന് പറഞ്ഞാല് നമ്മുടെ റെസ്പിറേറ്ററി പാറ്റേൺ എങ്ങനെയായിരിക്കും എന്നുള്ളതിന്റെ ഫേസ് വേരിയബിൾസ് ആണ് വേരിയബിൾസ് ദാറ്റ് ഡിപെൻഡ് അപ്പോൾ മോഡ് യു സെറ്റ് അപ്പൊ എന്താണ് ഈ ഫേസ് വേരിയബിൾസ് ഒന്ന് ഒരു റെസ്പിറേഷൻ്റെ നാല് സ്ഥലങ്ങളാണുള്ളത് അതായത് ചേഞ്ച് ഒരു എക്സ്പ്രേഷനിൽ നിന്ന് ഇൻസ്പിറേഷനിലോട്ട് മാറുക ഇൻസ്പിറേഷന്റെ സമയം പിന്നെ ഇൻസ്പിറേഷനിൽ നിന്ന് എക്സ്പ്രേഷനിലോട്ട് മാറുക പിന്നെ എക്സ്പ്രേഷൻ്റെ സമയം അത് എപ്പോഴൊക്കെ നടക്കണോന്നുള്ളത് നമ്മൾ ഈ കൺട്രോൾ വേരിയബിൾസ് വെച്ചും നമ്മൾ മോഡ് വെച്ചും സെറ്റ് ചെയ്യുന്ന അനുസരിച്ചിട്ട് ഈ ഫേസ് വേരിയബിൾസ് അത് വെന്റിലേറ്റർ തന്നെ മാറും അപ്പൊ അതനുസരിച്ചിട്ടാണ് നമ്മളുടെ പേഷ്യന്റിന് ബ്രെത്ത് കിട്ടുന്നത് അപ്പൊ നമ്മൾ ലെറ്റ്സ് ഗോ ടു വോളിയം കൺട്രോൾ വെന്റിലേഷൻ അപ്പൊ കൂടുതൽ പറയാതെ വോളിയം കൺട്രോൾ വെന്റിലേഷൻ എന്താണെന്ന് തറവായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് വൺ മോഡ് ഓഫ് വെന്റിലേഷൻ ഇപ്പൊ നന്നായിട്ട് വെന്റിലേഷൻ അറിയാവുന്നവർ കാണും പക്ഷെ ഒട്ടും വെന്റിലേഷൻ അറിയാവുന്ന ഇല്ലാത്തവർക്ക് വേണ്ടിയാണ് ഇത് എടുക്കേണ്ടതെന്നുള്ളത് പറഞ്ഞുകൊണ്ടാണ് ഞാൻ വോള്യൂം കൺട്രോളിൽ മാത്രമായിട്ട് ചുരുങ്ങുന്നത് ആ അപ്പൊ എന്താണിത് ഞാൻ നേരത്തെ പറഞ്ഞു പല ചില കാര്യങ്ങൾക്ക് നമുക്ക് കൺട്രോൾ ഉണ്ട് ഒരു വെന്റിലേറ്ററിൽ നമുക്ക് ചില കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാൻ പറ്റും ഇപ്പൊ ഞാൻ ഇപ്പൊ മൊബൈൽ ഫോണിലാണെങ്കിൽ നമുക്ക് വോളിയം എത്ര സെറ്റ് ചെയ്യാൻ പറ്റും നമുക്ക് അലാം സെറ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ നമുക്ക് സ്ക്രീൻ എപ്പോഴാ സ്വിച്ച് ഓഫ് ലോക്ക് ആവുന്നതെന്ന് ഇതൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ വോളിയം കൺട്രോളിൽ നമ്മുടെ കയ്യിലുള്ള കൺട്രോൾസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒന്ന് ടൈഡൽ വോളിയം ഞാൻ നേരത്തെ പറഞ്ഞു ടൈഡൽ വോളിയം എന്ന് പറഞ്ഞാല് ഒരാൾ സാധാരണയായി ശ്വാസം വലിക്കുമ്പോൾ എത്ര വോള്യൂം ഓഫ് എയർ ആ പേഷ്യൻ്റെ ലങ്സിൽ കയറുന്നു സാധാരണയായി അഞ്ഞൂറ് എം എൽ ആണ് ഒരു അമ്പത് കിലോ ഉള്ള പേഷ്യൻറ്റ് അല്ലെങ്കിൽ അമ്പത്തഞ്ച് കിലോ ഉള്ള പേഷ്യൻ്റ് ഉള്ളത് പിന്നെ സാധാരണയായി നമ്മൾ വലിക്കുന്ന റെസ്പിറേഷൻ ഇത് റെസ്പിറേറ്ററി റേറ്റ് കംസ് ടു അറൗണ്ട് ട്വൽവ് ടു സിക്സ്റ്റീൻ മിനിറ്റ് അതും നമുക്ക് സെറ്റ് ചെയ്യാം പിന്നെ ഉള്ളതാണ് ഐ ഇ റേഷ്യോ അതായത് ഇൻസ്പിറേഷൻ എത്ര നീളം വേണം എക്സ്പിറേഷൻ എത്ര നീളം വേണം അതിൻ്റെ റേഷ്യോ ആണ് അതായത് ഒരു ബ്രത്തിൽ ഇൻസ്പിറേഷൻ ഉണ്ട് ഇൻസ്പിറേറ്റ് ഇൻസ്പിറേറ്ററി പോസ് ഉണ്ട് അത് കഴിഞ്ഞ് എക്സ്പ്രേഷൻ ഉണ്ട് അപ്പൊ അതിന്റെ അതിന് ഓരോന്നിനും എത്ര നീളം വേണോ എന്നുള്ളതാണ് ഐ ഇ റേഷ്യോ എന്ന് പറയുന്നത് സോ അതും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും യൂഷ്വലി നമ്മൾ സെറ്റ് ചെയ്യുന്ന വൺ ഇസ്റ്റ് ത്രീ വൺ ഇസ് ടു ടു ഒക്കെയാണ് അപ്പൊ പേഷ്യന്റിന് ചിലപ്പോൾ ഓക്സിജൻ കൂടുതൽ അളവി വേണോന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ എല്ലാം അടവുകളും നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ റേഷ്യോ ചിലപ്പോൾ കുറച്ച് വെക്കും വൺ ഇസ് ടു വൺ ഒക്കെ ആക്കി വെക്കും പിന്നെ ഇൻവേഴ്സ് റേഷ്യോ വെന്റിലേഷനിലൊക്കെ എ ആർ ഡി എസ്സിൽ പോകും പക്ഷെ അതൊന്നും ഞാൻ കൂടുതൽ വെല് ചെയ്യുന്നില്ല ലെറ്റ്സ് ജസ്റ്റ് കോൺസെൻട്രേറ്റ് വിത്ത് സിമ്പിൾ തിങ്സ് ലൈക് ടൈഡൽ വോള്യൂം റെസ്പിറേറ്ററി റേറ്റ് ഐ റേഷ്യോ പിന്നെ ഒരു കാര്യമുള്ളത് നമ്മുടെ എഫ് ഐ ഒ ടു നേരത്തെ പറഞ്ഞു നേരത്തെ ആയിട്ട് ഡിസ്കസ് ചെയ്തു എപ്പോഴും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പം ഇനിഷ്യൽ എഫ് ഐ ഒ ടു വൺ ആയിരിക്കണം അതായത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആയിരിക്കണം എന്നിട്ട് പതുക്കെ പതുക്കെ അത് കുറച്ച് എത്ര വരെ പേഷ്യൻറ്റിന് നമുക്ക് ഹൺ സാച്ചുറേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും എന്ന് നോക്കിയിട്ട് അതനുസരിച്ചിട്ട് നമുക്ക് എഫ് ഐ ഒ റ്റു കുറയ്ക്കാൻ പറ്റും ഈ സി എം വി മോഡില് എന്തൊക്കെയാണ് ഇപ്പൊ നമ്മൾ കൺട്രോൾഡ് വെന്റിലേഷൻ ആണ് പേഷ്യന്റ് ചെയ്യുന്നത് അപ്പം പേഷ്യന്റിന് മസിൽ റിലാക്സേഷൻ മസ്റ്റ് ആണ് നമ്മൾ സക്സനൈൽ കൊളീൻ കൊടുത്താണ് ഇൻറ്റുബേറ്റ് ചെയ്തത് പക്ഷേ സക്സനൈ കൊളീൻ ആക്ട് ചെയ്യുന്നത് ഒരു നയൻറ്റി സെക്കൻഡ്സ് ഒരു വളരെ ഷോർട്ട് ഡ്യൂറേഷനാണ് ക്ട് ചെയ്യുന്ന ഒരു വൺ ആൻഡ് ഹാഫ് മിനിറ്റ്സ് ഒക്കെ ആക്ട് ചെയ്യത്തുള്ളൂ അത് കഴിഞ്ഞാൽ പേഷ്യന്റ് സ്വയം ഇറങ്ങി വരും ഒരു ത്രീ മിനിറ്റ്സ് ഒക്കെ ചിലർക്ക് പ്രൊലോങ്ഡായിട്ട് പോവും ചില അപ്പൊ ഓരോ പേഷ്യന്റിന്റെ മെറ്റബോളിസം അനുസരിച്ചിട്ടിരിക്കും ചിലർ പെട്ടെന്ന് ഇറങ്ങി വരും അപ്പൊ മസിൽ റിലാക്സേഷൻ അത് കഴിഞ്ഞും കൊടുക്കണം അപ്പൊ നമുക്ക് വീണ്ടും സക്സനൽ കൊളീൻ കൊടുക്കാൻ പാടില്ല നമ്മൾ നോൺ ഡീകോളറൈസിങ് മസിൽ റിലാക്സൻസ് ആണ് കൊടുക്കുന്നത് വെക്യുറോണിയം അല്ലെങ്കിൽ അട്രാക് പേഷ്യന്റ് വെച്ചോ കോവിഡ് വന്നിട്ട് സൈറ്റോകൈൻ്റ് ആണെന്നുണ്ടെങ്കിൽ അപ്പൊ മസൽ റിലാക്സേഷനിലെ ഈ മോഡ് സേഫ് ആയിട്ടുള്ളൂ ബിക്കോസ് അതുകൊണ്ട് തന്നെ പേഷ്യന്റിന് ഒരു എഫേർട്ടും ഇല്ല മോണിറ്റർ ശ്രദ്ധിച്ചതെ അറിയാം ആദ്യം ഫോർട്ടീന്ന് കാണുന്നതാണ് എഫ് ഐ ഒ ടു ശതമാനമാണ് ഈ പേഷ്യന്റിനെ ഓക്സിജൻ സെറ്റ് ചെയ്തിരിക്കുന്നത് പീപ്പ് സെറ്റ് ചെയ്തിരിക്കുന്ന ഫൈവർ റെസ്പിറേറ്ററി റേറ്റ് സെറ്റ് ചെയ്തിരിക്കുന്ന പതിനാറ് ടൈഡൽ വോളിയം സെറ്റ് ചെയ്തിരിക്കുന്ന മുന്നൂറ്റി അറുപത് അതാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത് അപ്പൊ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയാ മാത്രല്ല മുകളിലത്തെ യെല്ലോ ആറോ എന്ന് പറയുന്ന ഓരോ ടൈഡൽ ബ്രെത്തും ആണ് എത്ര പ്രഷർ വരെ ഇൻസ്പിറേഷനിൽ പോകുന്നുണ്ട് പിന്നീട് താഴെ എത്ര വരെ വരുന്നുണ്ട് നോക്കുമ്പോൾ ആ മഞ്ഞ ലൈൻ അതായത് മുകളിലത്തെ ഗ്രാഫിന്റെ മഞ്ഞ ലൈൻ താഴത്തെ ബേസ് ലൈനുമായിട്ട് തൊടുന്നില്ല എന്തുകൊണ്ടാണ് നമ്മൾ പീപ്പ് അഞ്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് അഞ്ച് സെന്റിമീറ്റർ താഴത്തെ അഞ്ചെന്ന് കാണാമല്ലോ അത് പീപ്പ് സെറ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ട് ഒരിക്കലും അത് പൂജ്യത്തിലോട്ട് പോകത്തില്ല നമ്മുടെ ആൽവിയുള്ള കൊലാപ്സ് ചെയ്ത് പോകും ചില ആൽവിയുള്ള ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് കൊലാപ്സ് ചെയ്ത് പോകും നമ്മുടെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ വരെ അല്ലെങ്കിൽ താഴോട്ട് വരെ ഴിഞ്ഞ അതുകൊണ്ടാണ് നമ്മൾ പീപ്പ് ഒരു അഞ്ചെങ്കിലും ആയിട്ട് സെറ്റ് ചെയ്യുന്നത് അത് ഞാൻ നേരത്തെ ആദ്യമേ പറഞ്ഞിരുന്നു സോ ദാറ്റ് പീപ്പ് ദാറ്റ് പോസിറ്റീവ് എൻഡ് എക്സ്പ്രി പ്രഷർ ദാറ്റ് പ്രഷർ എക്സ്പ്രേഷന്റെ സമയത്ത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന പ്രഷർ ആണ് എൻഡ് ഓഫ് എക്സ്പ്രേഷൻ അപ്ലൈ ചെയ്യുന്ന പ്രഷർ ആണ് പോസിറ്റീവ് എൻഡ് എക്സ്പ്രേറ്ററി പ്രഷർ സോ എവിടാണ് ഇതിന്റെ നോബ്സ് അപ്പൊ നമ്മൾ രണ്ടാമത്തെ കാര്യം നോക്കേണ്ടത് എവിടെയാണ് ഇതിന്റെ നോബ്സ് കുട്ടിയും കുറച്ച് നോക്കുക എങ്ങനെയാണ് ടൈഡിൽ വോളിയം സെറ്റ് ചെയ്യുന്നത് നോബ് വെച്ചാണോ അതോ ടച്ച് സ്ക്രീൻ വെച്ചാണോ പിന്നെ എങ്ങനെയാണ് അലാർസും സെറ്റ് ചെയ്യണത് എത്ര ടൈഡിൽ വോളിയം കൂടിയാലോ കുറഞ്ഞാലോ ആണ് അലാം അടിക്കേണ്ടത് ഇതൊക്കെ നേരത്തെ തന്നെ വെന്റിലേറ്ററിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കണം സോ എ ആർ ഡി എസ് നമ്മൾ ലോ ടൈഡൽ വോളിയൂം റെസ്പിറേറ്റ വെന്റിലേഷനാണ് ചെയ്യുന്നത് അറൗണ്ട് ഫൈവ് ടു സിക്സ് എം എൽ പെർ കിലോഗ്രാം റെസ്പിറേറ്ററി റേറ്റ് അറൗണ്ട് ട്വൽവ് ടു ഫിഫ്റ്റീൻ പെർ മിനിറ്റ് പീപ്പ് നമുക്ക് അഞ്ച് വെച്ച് തുടങ്ങാം എന്നിട്ട് എ ബി ജിയിൽ ഇമ്പ്രൂവ്മെന്റ് ഇല്ല എന്നുണ്ടെങ്കിൽ കൂട്ടാം പക്ഷേ പേഷ്യന്റിന് ഹൈപ്പോടെൻഷൻ ഉണ്ടെങ്കിൽ നമ്മൾ പീപ്പ് ഒത്തിരി കൂട്ടാൻ പാടില്ല അതുകൊണ്ടാണ് നമ്മൾ എ ബി ജി നോക്കുക പിന്നെ പേഷ്യന്റിന്റെ ഹിമോഡൈനാമിക് സ്റ്റെബിലിറ്റി നോക്കുക അതനുസരിച്ചിട്ട് പീപ്പ് കൂട്ടുക പിന്നെ എഫ് ഐ ഒ ടു നമ്മള് ഹൺഡ്രഡ് പെർസെന്റ് തുടങ്ങിയാലും നമ്മൾ കുറച്ച് കുറച്ച് വരെ എത്തുക പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഐ ഈ റേഷ്യോ ഓഫ് വൺസ് ട് സോ ഐ ഹോപ്പ് ദിസ്ഇസ്വൈറ്റ് ക്ലിയർ എളുപ്പമാക്കാൻ വേണ്ടിയാണിത് സോ ദ ടൈഡൽ വോൾ നമ്മൾ കിലോഗ്രാം ഓഫ് ദ പേഷ്യൻറ്റ് വെച്ചാണ് സെറ്റ് ചെയ്യുന്നത് റെസ്പിറേറ്ററി റേറ്റ് സെറ്റ് ചെയ്യണം പീപ്പ് സെറ്റ് ചെയ്യണം ഫൈവ് വെച്ച് തുടങ്ങുക സെന്റിമീറ്റർ വോട്ട് എഫ് ഐ ഒ ടു ഒരു ഇന്റുബേഷൻ കഴിഞ്ഞ വൺ വെച്ച് തുടങ്ങി താഴോട്ട് ഇറക്കുക ആൻഡ് ഐ ഇ റേഷ്യോ ഈ അഞ്ച് കാര്യങ്ങളാണ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് അപ്പൊ പീപ്പ് നേരത്തെ പറഞ്ഞു അറ്റ് ദി എൻഡ് ഓഫ് എക്സ്പ്രേഷൻ നമ്മൾ ആൽവിയുളൈ കംപ്ലീറ്റ് ചില ആൽവിയോളെ ഒരു സ്വഭാവം ഉണ്ട് കംപ്ലീറ്റ് ആയിട്ട് കൊലാപ്സ് ചെയ്ത് പോവാൻ പിന്നീട് നമ്മൾ ഓക്സിജൻ കൊടുക്കാൻ തുടങ്ങുമ്പോൾ അതായത് അടുത്ത ഇൻസ്പിറേഷനിൽ ഈ ആൽവിയുളയെ ഒന്ന് വികസിപ്പിച്ച് തുറന്നെടുക്കാൻ തന്നെ ആദ്യത്തെ പാർട്ട് ഓഫ് ഇൻസ്പിറേഷൻ അങ്ങ് കളയുക അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ആൽവ്യുളയെ കംപ്ലീറ്റ് ആയിട്ട് കൊലാപ്സ് ചെയ്യാതിരിക്കാൻ വേണ്ടി ആണ് നമ്മൾ ഈ പീപ്പ് അപ്ലൈ ചെയ്യുന്നത് അറ്റ് ദി എൻഡ് ഓഫ് എക്സ്പിറേഷൻ അതായത് റിക്രൂട്ട്മെന്റ് ആണത് സാധാരണ നമുക്ക് ചിലപ്പോൾ ചിലർക്ക് കാണും ആൽവിയുളൈ കൊലാപ്സ് ചെയ്യുന്നത് പക്ഷെ ഈ പേഷ്യൻസിന് നമുക്ക് എല്ലാ ആൽവിയുള്ള കൂടെ ആണല്ലോ ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുന്നത് അപ്പൊ എല്ലാ ആൽവ്യുളയിനെയും മാക്സിമം നമുക്ക് ഇതിനകത്ത് റിക്രൂട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ നോക്കുന്ന ഒരു മെനുവറാണ് നമ്മുടെ പീപ്പ് സി പാപ്പ് ഉണ്ട് പീപ്പ് ഉണ്ട് സി പാപ്പ് എന്ന് പറയുന്നത് നമ്മൾ സ്പോണ്ടെയ്നിയസ്ലി ബ്രീതിങ് പേഷ്യന്റിന് അപ്ലൈ ചെയ്യുന്നതാണ് സീ പാപ്പ് രണ്ടും ടെക്നിക്കലി സെയിം ആണ് പീപ്പ് എന്ന് പറയുന്നത് കണ് മെക്കാനിക്കൽ വെന്റിലേഷനിലുള്ളതാണ് ഈ പീപ്പ് എന്ന് പറയുന്ന സാധനം എൻഡ് എക്സ്പ്രേഷനിൽ മാത്രമല്ല കണ്ടിന്യൂസ്ലി ഡ്യൂറിങ് ദ ഉണ്ട് പക്ഷെ നമുക്ക് സീറോയിൽ വരുമ്പോൾ സീറോയിൽ എത്താത്തപ്പ കാണുന്ന ഒരു സാധനമാണ് നമ്മുടെ ഈ ഫ്ലോ ആ ലു ഗ്രാഫിക്സിലാണ് അത് കാണുന്നത് എന്റെ എക്സ്പ്രഷനിലാണെന്ന് മാത്രം സോ സോ അതിന്റെ ഇഫക്റ്റ് വരുന്നത് അത് എൻഡ് ഓഫ് എക്സ്പ്രേഷൻ ആണെന്ന് മാത്രം സോ ഫൈവ് ടു ട്വന്റി സെന്റിമീറ്റേഴ്സ് ഓഫ് വാട്ടർ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും യു കെ സ്ലോലി ക്ലാസ് ആർട്ട് ഇൻക്രീസിംഗ് ഫ്രം ഫൈവ് ഓരോ ഇൻക്രിമെന്റ് നമുക്ക് കൂട്ടിക്കൊണ്ടിരിക്കാൻ പറ്റും അപ്പൊ എന്റെ ഗുണം എന്താണ് നേരത്തെ പറഞ്ഞ പോലെ അത്ലറ്റേറ്റിക് ആൽവിയുള്ള റിക്രൂട്ട് ചെയ്യാം ഓൾറെഡി പെയ്റ്റൻ്റ് ആയിട്ടുള്ള ആൽവ്യോളയെ കൂടുതൽ ഡിസ്റ്റെൻഡ് ചെയ്ത് കൂടുതൽ ഓക്സിജനേഷൻ നടത്താൻ പറ്റുന്നു കോവിഡ് എന്ന് പറയുന്നത് നമ്മളുടെ ലങ്ങിനെ എഫക്ട് ചെയ്യുന്നതാണ് പിന്നെ എയർവേ ക്ലോഷർ ഡ്യൂറിങ് എക്സ്പിറേഷൻ പ്രിവെന്റ് ചെയ്യുന്നു അതായത് ചില എയർവേസിനും അടഞ്ഞു പോയാൻ അഡിളേക്ക് മാത്രമല്ല എയർവേയും ചെറിയ സ്മോൾ ബ്രോങ്ക്യൂൾസിനും കൊലാപ്സ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ട് അപ്പൊ അതും പ്രിവെന്റ് ചെയ്യുന്നു ഈ പ്രഷർ കണ്ടിന്യൂസ് പ്രഷർ നമ്മൾ കൊടുക്കുമ്പോൾ ഈ പ്രഷർ പിന്നെ റീഡിസ്ട്രിബ്യൂഷൻ അങ്ങനത്തെ ലങ്ങിനകത്ത് കുറച്ച് പൾമണറി എടിയുമോ കുറച്ച് സെക്രീഷ്യൻ കൂടുതലുണ്ടെങ്കിലോ ഈ പ്രഷർ അപ്ലൈ ചെയ്യുമ്പോൾ അത് തിരിച്ച് വാസ്റ്റ് ക്ലാസ് ഫേസിലോട്ട് തിരിച്ചു പോകാനായിട്ട് ഹെൽപ് ചെയ്യുന്നു സോ ദാറ്റ് ഇസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് പീപ് ഇൻ എആർ ഡി എസ് പിന്നെ പിപ്പ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് ദാറ്റ് പീക്ക് ഇൻസ്പ്രേറ്ററി പ്രഷർ അതായത് ഹയസ്റ്റ് ലെവൽ ഓഫ് പ്രഷർ അപ്ലൈഡ് ടു ദി ലങ്സ് ഡ്യൂറിംഗ് ഇൻഹലേഷൻ അത് നമുക്ക് ഈ അലാമിൽ സെറ്റ് ചെയ്യാൻ പറ്റും അലാമിൽ സെറ്റ് ചെയ്യുന്ന ഒരു പാരമീറ്റർ ആണ് വെന്റിലേറ്ററി അലാർസിൽ എത്ര വരെ നമുക്ക് പിപ്പ് അലാവ് ചെയ്യാൻ പറ്റും ചിലപ്പോൾ അതിനു മുമ്പേ തന്നെ ആ ടൈഡിൽ വോളിയും ബ്രെത്ത് ഡെലിവറി ചെയ്തിരിക്കും പേഷ്യന്റിന് പക്ഷേ ഇതും ഒരു പാരമീറ്റർ ആണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്

തക്ഷണിങ് കൊടുക്കണം ഡ്രഗ്സ് കൊടുക്കണം ചെസ്റ്റ് ഫിസിയോതെറാപ്പി മാത്രമല്ല ലിം ഫിസിയോതെറാപ്പിയും കൊടുക്കണം ന്യൂട്രിഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് പേഷ്യന്റ് ഒരു ദിവസം തന്നെ നമ്മൾ പട്ടിണി കിടന്നാൽ നമ്മുടെ നമുക്ക് നമ്മുടെ ക്ഷീണം നമുക്കറിയാം അപ്പൊ ഈ പേഷ്യന്റിന് വെന്റിലേറ്ററിൽ ഇട്ടിട്ട് ഒന്നും കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ ഈ പേഷ്യന്റ് മസിൽ അല്ല അട്രോഫി അടിച്ചു പോകും മാത്രമല്ല പേഷ്യന്റ് വെന്റിലേറ്ററിൽ നിന്ന് വീൻ ചെയ്യാനും ബുദ്ധിമുട്ടായിരിക്കും സോ ന്യൂട്രീഷണൽ കെയർ ഓഫ് ദ പേഷ്യന്റ് മാത്രമല്ല നമ്മുടെ സാധാരണ പ്രൊഫൈലാക്സിസ് ലൈക്ക് ആന്റി ആസിഡ് പ്രൊഫൈലാക്സിസ് ആന്റി ബെഡ്സോ പ്രൊഫൈലാക്സിസ് ഞങ്ങൾ ഞങ്ങളുടെ അനസിഷി ഐസ്യും ഞങ്ങൾക്ക് ഒരു പ്രോട്ടോകോൾ ബുക്ക് തന്നെ ഉണ്ട് ഓരോ പേഷ്യന്റിനും ഞങ്ങൾ ഈ ചെക്ക് ലിസ്റ്റ് വെച്ചിട്ടുണ്ട് രാവിലെയും വൈകിട്ട് ചെക്ക് ലിസ്റ്റ് ചെക്ക് ചെയ്യും അത് അനുസരിച്ച് സക്ഷനിങ് ചെയ്യുന്നുണ്ടോ ആന്റി പ്രൊഫലാക്സിസ് ഉണ്ടോ അതായത് അൾസർ പ്രൊഫലാക്സിസ് ജി ഐ ടി അൾസേഴ്സ് മാത്രമല്ല ബെഡ്സോർ അൾസേഴ്സ് അതിനകത്ത് ടേക്ക് കെയർ ചെയ്യും ന്യൂട്രീഷൻ ആഡിക്വേറ്റ് ആയിട്ട് പോകുന്നുണ്ടോ യൂറിൻ ഔട്ട്പുട്ട് ഉണ്ടോ ഈ ഇങ്ങനത്തെ നമ്മൾ ബാക്കി എല്ലാ കാര്യങ്ങളും പേഷ്യന്റിനെ നമ്മൾ മോണിറ്റർ ചെയ്യണം Especially nutrition. Nutrition is very, very important too. Uh, if you are thinking, if you want a healthy patient at the end of your ventilation and physiotherapy, Lim limb muscles, all muscles should be kept supple. സോ ലിം ഫിസിയോതെറാപ്പി ആൻഡ് ചെസ്റ്റ് ഫിസിയോതെറാപ്പി വളരെ ബുദ്ധിമുട്ടാണ് നമുക്ക് ഇത് പ്രാക്ടിക്കലി പേഷ്യന്റ് തിരിച്ചിടുകയും മറിച്ചിടുകയും തന്നെ ചെയ്യുന്ന വളരെ ബുദ്ധിമുട്ടായിരുന്നു ഞാൻ പറഞ്ഞു പേഴ്സണലി വളരെ കുറവാണെന്നുള്ളത് അപ്പം ഫിസിയോതെറാപ്പി കൂടെ ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ ഇനി അതിനു വേണ്ടി ഒരാളെ ഫിസിയോതെറാപ്പിസ്റ്റിനെ ഐ സിയു നിർത്തുകയേ ഉള്ളൂ വേറെ വഴി അല്ലാതെ എല്ലാം കൂടെ ചിലപ്പോൾ ചെന്ന അത് മൂന്ന് നേരം ഒക്കെ ചെയ്യണം ഇതൊക്കെ ടോൺ മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പൊ പിന്നെ ചെസ്റ്റ് ഫിസിയോതെറാപ്പി അവിടെ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് അത് ഇന്ന് ചെസ്റ്റ് ഫിസിയോതെറാപ്പി ചെയ്തിട്ടാണ് നമ്മൾ സക്ഷൻ

ആൻഡ് എ ബി ജി മെഷീൻ നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ആർട്ടിരിൽ കാനുല നമ്മുടെ സാധാ കാനുല ഒരു ആർട്ടിരിൽ കാനില ഇട്ട് വെക്കുന്നതാണ് നല്ലത് ഇപ്പൊ ഇറ്റ് ഇസ് അറ്റാച്ച് ടുപ്പാരിൻ സെലൈൻ ഫ്ലഷ് ബിക്കോസ് ദാറ്റിൽ ഓരോ തവണയും നമ്മൾ പേഷ്യന്റിനെ കുത്തി ഇറ്റ് മിനിമൈസ് ടൈം ഓഫ് എക്സ്പോഷ്യർ ആസ് വെല്ലന്റിന്റെ ആർട്ടറി നമുക്ക് ലോങ് ടേം വെന്റിലേഷനാണ് എക്സ്പെക്ട് ചെയ്യുന്നത് അതുകൊണ്ട് രാട്ടിയിൽ കാനലിലും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എ ബി ജി എടുക്കാൻ വളരെ എളുപ്പമായിരിക്കും സോ ദിസ് അവർ ക്ലാസിക് സക്ഷനിങ് ഹാവ് ഷോൺ ഹിയർ വെയർ ദ എൻഡോട്രിക്കൽ ട്യൂബ് ഇത് ഇത് ചെയ്യരുത് എന്ന് പറയാൻ വേണ്ടിയാണ് ഇത് ഇൻട്രോഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഇത് ഞങ്ങളുടെ ഐ സിയുയില് സക്ഷൻ ചെയ്യുവാണ് പേഷ്യന്റിനെ അപ്പൊ നമ്മൾ ഇത് ഞങ്ങളുടെ ഐ സിയു എന്ന് പറഞ്ഞാൽ കോവിഡ് ഐ സിയു അല്ല ഞങ്ങളുടെ അനസ്റ്റീഷ്യ ഐ സിയുൽ അതിൽ നമുക്ക് ക്ലോസ് സക്ഷൻ അല്ല നമുക്ക് ഈ പേഷ്യന്റിനെ ട്യൂബ് വെന്റിലേറ്ററിൽ നിന്ന് ഡിസ്കണക്ട് ചെയ്തു എന്നിട്ടാണ് നമ്മൾ ട്യൂബ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് Of course, I told you, chest physiotherapy is very important. Whether the patient is either on ventilator or not on ventilator on room air, also chest physiotherapy is uh, on uh, uh, just oxygen supplementation, chest physiotherapy is important.

by connecting the intubating and connecting the patient of ventilator and all that then for this you can always get expert help, help from your medicine faculty or pulmonology faculty or the anesthesia faculty in your college or hospital uh, by simv with pressure support under or you have pressure support alone and um, or uh, if if uh, depending on the situation of the patient ഇത് ഐ ജസ്റ്റ് ഷോയിങ് യു എസ് ഐ എം വിത്ത് പ്രഷർ സപ്പോർട്ടിൽ എന്തൊക്കെയാണ് ഞങ്ങൾ വെച്ചിരിക്കുന്നത് അതായത് മെയിനില് നമുക്ക് മോഡ് വന്നിരിക്കുന്ന കാണാൻ പറ്റും എസ് ഐ എം വി വോള്യം കൺട്രോളിൽ നിന്ന് എഴുതിയിട്ട് പ്ലസ് പ്രഷർ സപ്പോർട്ട് എന്നുള്ള അവിടെയാണ് നമ്മൾ മോഡ് എവിടെയാണ് എഴുതി വരുന്നത് എന്നുള്ളതും കൂടെ നമ്മൾ അറിയണം ഒരു വെന്റിലേറ്ററുമായിട്ട് ഫെമിലറൈസ് ചെയ്യാൻ വേണ്ടി താഴെ ആ നോബ്സ് നന്നായിട്ട് കാണാൻ പറ്റും പിന്നെ ഇവിടുത്തെ ഈ പേഷ്യന്റിനെ സെറ്റ് ചെയ്തേക്കുന്നത് ഓക്സിജൻ കോൺസെൻട്രേഷനസ് ഫോർട്ടി പെർസെൻറ്റേജ് അതായത് നമ്മുടെ വെന്റിലേറ്റർ എട്ട് ബ്രത്ത്സ് കൊടുക്കും പേഷ്യന്റ് ബാക്കി ബ്രീത്ത് ചെയ്യും മോളിൽ നമുക്ക് കാണാൻ പറ്റും പേഷ്യന്റ് ബ്രീത്ത് ചെയ്യുന്ന ബ്രെത്ത് ചിലപ്പോൾ സ്റ്റാക്ക് ചെയ്ത് വരും അപ്പൊ ചിലപ്പോൾ എട്ടി കൂടുതലാണ് പച്ച നിറത്തിൽ ഇരുപത്തിമൂന്ന് എഴുതി കാണുണ്ടല്ലോ ആ ഇരുപത്തിമൂന്ന് പറയുന്നത് ആ പേഷ്യന്റിന്റെ സ്വന്തം റെസ്പിറേറ്ററി എഫേർട്ട് ആണ് നമ്മൾ നമ്മളെട്ടേ സെറ്റ് ചെയ്തിട്ടുള്ളൂ പക്ഷെ പേഷ്യന്റിനെ നമുക്ക് പേഷ്യന്റിനെ വെന്റിലേറ്ററിൽ നിന്ന് നീക്കണമെന്നുണ്ടെങ്കിൽ പേഷ്യന്റ് സ്വയം വലിച്ച് പേഷ്യന്റിന്റെ മസിൽസ് സ്വയം ഉപയോഗിക്കാൻ തുടങ്ങിയാലേ പേഷ്യന്റിനെ പതുക്കെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റാൻ പറ്റുകയുള്ളു അപ്പൊ അതിനു വേണ്ടിയാണ് നമ്മൾ ഈ വീനിങ് മോഡ് ഓഫ് എസ് ഐ എം വിത്ത് പ്രഷർ സപ്പോർട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പൊ പേഷ്യന്റ് ഇരുപത്തിമൂന്ന് ബ്രത്ത് സ്വയം എടുക്കുന്നുണ്ട് പക്ഷെ എട്ട് ബ്രത്തെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളൂ ഇൻ കേസ് പേഷ്യന്റ് ഒന്നും വലിച്ചിട്ടില്ല പേഷ്യന്റ് സീറോ ബ്രെത്ത്സ് ആണ് ഈ ഒരു മിനിറ്റിലെ ഇതിൽ എടുക്കുന്നെങ്കിൽ എട്ട് ബ്രത്ത് വെന്റിലേറ്റർ കൊടുത്തിരിക്കും എന്നാണ് ഈ അർത്ഥം സോ വിത്ത് പ്രഷർ സപ്പോർട്ട് നമ്മൾ മറ്റതുപോലെ തന്നെ ടൈഡൽ വോളിയം റെസ്പിറേറ്ററി റേറ്റ് ഐ റേഷ്യോ പീപ്പും സെറ്റ് പക്ഷെ നമ്മൾ റെസ്പിറേറ്ററി റേറ്റ് കുറച്ച് വെക്കും ഇൻഡിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ ഒരു പേഷ്യന്റ് വെന്റിലേറ്റർ കിടന്നിട്ട് നോർമൽ റെസ്പിറേറ്ററി ഡ്രൈവ് പേഷ്യന്റ് എത്തി റെസ്പെറേറ്ററി മസിൽസ് ആർ കംപ്ലീറ്റ് ആയിട്ട് സ്വയം ബ്രീത്ത് ചെയ്യാൻ പറ്റുന്നില്ല ബിക്കോസ് പേഷ്യൻറ്റ് വാസ് ഓൺ എ വെന്റിലേറ്റർ ഫോർ വെരി ലോങ് ടൈം സോ യു വാണ്ട് ടു സ്ലോലി ട്രെയിൻ ദ റെസ്പിറേറ്ററി മസൽസ് ടു സ്റ്റാർട്ട് യൂസിങ് ഇറ്റ്സെൽഫ് സോ അതിനാണ് നമ്മൾ ഒരു സപ്പോർട്ട് കൊടുക്കുന്നതാണ് എസ് ഐ എം വി മോഡ് ഓഫ് വെന്റിലേഷൻ സോ ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ടൈഡൽ വോളിയം ഒരു മിനിമം ടൈഡൽ വോള്യൂം ഗ്യാരൻ്റീടാ അതായത് മിനിമം റിട്ടേൺ ഗ്യാരൻ്റീടാ അപ്പൊ പിന്നെ പേഷ്യന്റിന്റെ സിൻക്രണൈസ്ഡ് ആണ് അതായത് ഈ എട്ട് ബ്രത്ത് വെന്റിലേറ്റർ കൊടുക്കുമെങ്കില് ആ ബ്രത്ത് പേഷ്യന്റ് അതിന് ഒരു ബ്രത്ത് കൊടുക്കുന്ന സമയത്തിന് തൊട്ട് മുമ്പേ പേഷ്യൻ്റ് ഒരു ഇൻസ്പിറേറ്ററി എഫേർട്ട് എടുത്തു എന്ന് വെച്ചോ അപ്പൊ ഈ രണ്ട് ബ്രത്തും കൂടെ വെന്റിലേറ്റർ അങ്ങ് അത് വെന്റിലേറ്റർ സെൻസ് ചെയ്തിട്ട് രണ്ട് ബ്രത്തും കൂടെ പേഷ്യൻ്റെ സ്വന്തം ബ്രത്തും വെന്റിലേറ്റർ കുറച്ച് കഴിഞ്ഞിട്ട് കൊടുക്കാനിരുന്ന ബ്രത്ത് കൂടെ അങ്ങ് യോജിപ്പിക്കും അപ്പൊ ഒറ്റ ബ്രത്തായിട്ട് പേഷ്യൻറ്റിന് കിട്ടും അപ്പൊ അതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം വെന്റിലേറ്റർ ഒഴിവഴിക്ക് ബ്രത്ത് കൊടുക്കുക എന്ന് വെച്ചോ പേഷ്യന്റ് ഒഴിവഴിക്ക് ബ്രീത്ത് ചെയ്യുക വെച്ചോ അപ്പം പേഷ്യന്റിന്റെ എക്സ്പ്രേഷന്റെ സമയത്താണ് വെന്റിലേറ്റർ ഒരു ബ്രത്ത് കൊടുക്കുന്നതെങ്കിൽ ഇതൊന്നോച്ച് നോക്കുക നമ്മൾ ബ്രീത്ത് ഇൻ ചെയ്തിട്ട് എക്സ്പയർ ചെയ്യാൻ നോക്കുന്ന സമയത്ത് ആരെങ്കിലും ഒരാൾ വീണ്ടും ശ്വാസം നമ്മുടെ ശ്വാസകോശത്തിലോട്ട് അടിച്ചു കെടുക്കുമ്പോൾ ഇറ്റ് സോ അൺകംഫർട്ടബിൾ സോ ആ പേഷ്യന്റിന്റെ കംഫർട്ട് ഓപ്റ്റിമൈസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ സിൻക്രണൈസേഷൻ നടത്തുന്നത് ദാറ്റ് ഇസ് വി ആർ സിൻക്രണൈസിംഗ് ദ വെന്റിലേറ്റർ

സോ എക്സ്റ്റിമേറ്റ് ചെയ്യുന്നത് എപ്പോഴാണ് പേഷ്യൻറ്റ് കംപ്ലീറ്റ്ലി അവേ ഫുള്ളി കോൺഷ്യസ് റെസ്പിറേറ്ററി പവർ ആഡിക്വറ്റ് ആണ് മോട്ടോർ പവർ ആഡിക്വറ്റ് ആണ് കഫ് ലീക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക ഒരു കൊച്ച് ലീക്ക് ഉണ്ടോ എന്നുള്ള ബിക്കോസ് കുറേ നാളായിട്ട് ഈ പേഷ്യന്റ് വെന്റിലേറ്ററിലാണെങ്കിൽ എൻഡോട്രിക്കൽ ട്യൂബ് യു എസ് ൽ മുപ്പത് ദിവസം ഒക്കെയാണ് അവർ വെന്റിലേറ്റ് ചെയ്തിട്ട് പേഷ്യന്റ് രക്ഷപ്പെട്ട് പോകുന്നത് സോ തേർട്ടി ഡേയ്സ് പേഷ്യന്റ് വിൽ ബി ഓൺ ആൻ എൻഡോട്രക്കൽ ട്യൂബ് ബിക്കോസ് ദു നോട്ട് ഡു ട്രോസ്റ്റമി എളി തേർട്ടി ഡേയ്സ് കഴിഞ്ഞതിന് ശേഷമേ ചെയ്തിട്ടുള്ളൂ ട്രെക്കോസ്റ്റമി എസലൈസേഷൻ കൂടുതലായത് കൊണ്ട് തന്നെ യു കെ പോലും റെക്കമെൻഡ് ചെയ്യുന്ന അവര് ഇൻസിസ്റ്റ് ചെയ്താൽ തന്നെ ആഫ്റ്റർ ഫോർട്ടീൻ ഡേസ് അവർ പറയത്തുള്ളൂ ദേ വാട്ട് ദ പ്രോട്ടോകോൾസ് അവോയ്ഡ് ട്രെക്കോസ്റ്റമി ആസ് മച്ച് ആസ് പോസിബിൾ ബിക്കോസ് ഓഫ് എക്സസ് ട്യൂബ് ബ്ലോക്ക് ആയാൽ മാറ്റാൻ പറ്റും വിത്ത് ട്യൂബ് എക്സ്ചേഞ്ചർ മോസ്റ്റ് ഓഫ് ദ ടൈം അപ്പം മോട്ടോർ പവർ അഡിക്വേറ്റ് ആയിട്ട് വന്നതിന് ശേഷം മാത്രം പേഷ്യന്റിനെ എക്സ്റ്റുബേറ്റ് ചെയ്യാൻ ചിന്തിക്കുക ആൻഡ് ഓഫ് കോഴ്സ് ചെക്ക് ഫോർ ദ ലീക്ക് ടെസ്റ്റ് സോ വെൻ യു ആർ ഗെറ്റിംഗ് റെഡി ഫോർ എക്സ്റ്റുബേഷൻ ഓൾസോ നമ്മുടെ ഇന്റുബേഷൻ കാർട്ട് അടുത്ത് വേണം ഓക്സിലറി ഓക്സിജൻ സോഴ്സ് വേണം ആംബു ബാഗ് വേണം ആൻഡ് നമ്മൾ വെച്ചിരുന്ന നേരത്തെ വെച്ചിരുന്ന ഡ്രഗ്സ് എല്ലാം എടുത്തു വെക്കണം ചിലപ്പോൾ നമ്മൾ റീഇൻറ്റുബേറ്റ് ചെയ്യേണ്ടി വരും ഈ പേഷ്യൻസിനെ സോ ടോക്ക് ടു ദ പേഷ്യൻ ബി വെരി കോൺഷ്യസ് ടോക്ക് ടു ദ പേഷ്യന്റ് സക്ഷനിങ് കൊടുക്കുക ഓറൽ ആസ് വെൽ ട്യൂബ് സക്ഷനിങ് യു മെയ് പ്രയർ ടു എക്സ്റ്റുബേഷൻ ഇഫ് ഇറ്റ് കണക്റ്റഡ് മെയിൻ ടുസ് കണക്ടിലേറ്റർ ഔട്ട്സൈഡ് നെബുലൈസേഷൻ കൊടുക്കരുത് ബിക്കോസ്ലൈസേഷൻ കൂടുതലാണ് ചെസ്റ്റ് ഫിസിയോതെറാപ്പി കൊടുക്കുക ഒരു ബ്രത്ത് ഐ പി So that's about it. Uh, I hope I have been able to uh, do justice to what was uh, uh, what, uh, the, the role that was given to me. But I'm sure in this limited period of time, without hands on, I don't know. But those, people, uh, the, those of us who are familiar with ventilator, uh, this may have been a very amateur class also. But I hope it has been of use to some people at least. Okay, Anju. Yes, madam. Okay, it was uh, I, my discussion because rather than expected, you have gone into the minute details of how to start with the ventilation procedure. Even though I have joined, can you hear me? Yeah, sure, I can yeah, hear sure. you, madam. We can hear you. We can hear you. Okay, even though I have joined late, but I, I could attend your talk full. And uh, any questions or uh, any discussions is needed that can be clarified now because it was a, a detailed discussion and she has explained each and every minute, even, even for a uh, house, <laughs> 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 that's such a details she already explained. Okay, any questions? Uh, uh, we can explain chat box. That, Come sir. Chat box alone. Okay, chat box. I Doctor Joy. Ah, yes, chat box alone. No problem. Okay, sir. Chat box. Thank you, excellent, Miss Nishan. Thank you, Madam. Excellent. Uh Yeah. No, I am not seeing, not seeing any questions or any uh, discussions. Everybody has appreciated her talk. Uh, madam, I have a doubt.

പക്ഷെ നമ്മള് ഇത് പേഷ്യന്റ് ഇസ് നോട്ട് മെയിൻറ്റൈനിങ് ഭയങ്കരമായിട്ട് ഡീസാച്ചുറേറ്റ് ചെയ്തു പോകുക ഡിപ്പെൻഡ്സ് ഓൺ ദ ട്രെൻഡ് ഓഫ് ഡീസാച്ചുറേഷൻ നമ്മൾ ആദ്യം വെക്കുമ്പോൾ നയന്റി ത്രീ പെർസെന്റ് ആണെങ്കിൽ സം ടൈംസ് ഡെഫിനറ്റ്ലി ദൽ ബി സംമൗണ്ട് ഓഫ് ഇംപ്രൂവ്മെന്റ് വാച്ച് ചെയ്ത് നോക്കുക ബിക്കോസ് നമ്മൾ മോഡാലിറ്റി ചേഞ്ച് ചെയ്തു പക്ഷെ അത് കഴിഞ്ഞതിന് ശേഷം ഫോള് സ്ലോ ഫോൾ ആണെന്നുണ്ടെങ്കിൽ യു കെൻ വെയിറ്റ് ഫോർ സേ ടു അവേഴ്സ് നമ്മുടെ പ്രോട്ടോകോൾ അനുസരിച്ചിട്ട് ബട്ട് ഇഫ് ഇറ്റ് ഇസ് എ റാപ്പിഡ് ഡീസാച്ചുറേഷൻ ഐ ഡോണ്ട് തിങ്ക് യു ഷുഡ് വെയ്റ്റ് ഫോർ ടു ലോങ് നമ്മൾ അടുത്ത മൊഡാലിറ്റിലോട്ട് പെട്ടെന്ന് തന്നെ സ്റ്റെപ്പ് ചെയ്യാം About the clinical scenario answer for a patient in the clinical scenario answer okay because Thank usually you. we are monitoring with the SPO2 monitors. You can watch for the desaturation or the oxygen saturation from the SPO2. And first thing that we have to do is we can attach the nasal um, nasal prongs. Then if it is not maintaining, that is to start with the uh, four liters, and then you can increase. If it is not maintaining the saturation, you can go for face mask and then. If it is then night. No.